കർത്തരുടെ പരിശുദ്ധ നാമത്തിന് മഹിമയുണ്ടാകട്ടും. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇന്ന് നാളുകളിൽ ഉലകത്തിൻ മുടിവും നിത്യമും എന്നതാണ് തലപ്പിലെ പരിശുദ്ധാവിയാണ്ട് ഉദയോട് ദേവന്റെ വാർത്തയിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കും. നാം ഈ നാളുകളിൽ ലോകാവസാനവും നിത്യതയും എന്ന തലക്കെട്ടിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ തിരുവചന സത്യങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. സത്യവേദത്തിൽ മൂന്ന് വിധമാണ് ഉലകത്തെ കുറിച്ച് നാം പാർക്കറോ. സത്യവേദ പുസ്തകത്തിൽ മൂന്ന് വിധ ലോകങ്ങളെ കുറിച്ച് നാം കാണുന്നു. മുതലാവത് ഉലകം പൂർവ ഉലകം എന്ന് അഴയ്ക്കപ്പെടുന്നു. ഒന്നാമത്തെ ലോകം അത് പുരാതന ലോകം എന്ന് വിളിക്കപ്പെടുന്നു. രണ്ട് പേതുരു രണ്ടാം അധികാരം ഐന്താം വചനത്തിലെ അത് നാം പാർക്കറോ. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമുക്കത് കാണാം. ഇരണ്ടാവതാക നാം വാസം പണ്ണുകരതാണ് ഇപ്പോഴിരിക്കുന്ന പൊള്ളാത ഉലകം. രണ്ടാമതായി നാം ഇപ്പോൾ കുടിപാർക്കുന്ന ഇപ്പോഴത്തെ ദുഷ്ടലോകം. ഗലാത്തിയർ ഒന്നാം അധികാരം നാലാം വചനത്തിലെ അതേ പഠിക്കുന്നു. ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ അതിനെ കുറിച്ച് വായിക്കുവാനാവും. ഇനി ഒരു ഉലകം വരയിറക്കരുത്. ഇനിയും ഒരു ലോകം വരുവാനുണ്ട്. അത് എബ്രയർ രണ്ടാം അധികാരം ഐന്താം വചനത്തിലെ പഠിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അത് കാണാം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് ഉണ്ടാകട്ടെ. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ട് പേതുരു മൂന്നാം അധികാരം ആറ് ഏഴ് വചനങ്ങളിൽ വാസിപ്പോ. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം ആറ് ഏഴ് എന്നീ വാക്യങ്ങൾ വായിക്കാം. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. കർത്തരുടെ പരിശുദ്ധ നാമത്തിന് മഹിമയുണ്ടാകട്ടെ. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങേ ആറാം വസനത്തിൽ പേതുരു ചൊല്ലുമ്പോൾ അപ്പോഴുതി ഇരുന്ന ഉലകം എന്ന് പൂർവ ഉലകത്തിൻ അളിവെ കുറിച്ച് പേശിരിക്കുന്നു. ഇവിടെ ആറാം വാക്യത്തിൽ വിശുദ്ധ പത്രോസ് പറയുമ്പോൾ അന്നുള്ള ലോകമെന്ന് പുരാതന ലോകത്തിന്റെ നാശത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. പൂർവ ഉലകത്തെ ദേവൻ ജലത്തിനാൽ അളിത്താർ. പുരാതന ലോകത്തെ ദൈവം ജലപ്രളയത്താൽ നശിപ്പിച്ചു. അപ്പടി പൂർവ ഉലകം അളിക്കപ്പെട്ട പോലെ ഭൂമി മാത്രമേ ബാധിക്കപ്പെട്ടത്, വാണങ്ങൾ ബാധിക്കപ്പെടില്ല. അങ്ങനെ പുരാതന ലോകത്തെ നശിപ്പിച്ചപ്പോൾ അന്ന് ഭൂമി മാത്രമേ അതിനാൽ ബാധിതമായുള്ളൂ, ആകാശം അതിനാൽ ബാധിക്കപ്പെട്ടില്ല. ആണാൽ നാം വാസം പണ്ണുകര ഇന്ന പൊള്ളാത ഉലകം അഗ്നിനാൽ വെഗു സീക്കരത്തിൽ അളിക്കപ്പെട പോകരുത്. എന്നാൽ നാം ഇപ്പോൾ പാർക്കുന്ന ഈ ദുഷ്ടലോകം താമസം വീണ തീയാൽ നശിപ്പിക്കപ്പെടും. അത് അഗ്നിനാൽ അളിക്കപ്പെടുമ്പോൾ ഭൂമി മാത്രമല്ല വാണങ്ങളും അത് അഗ്നിക്കിരയാക മാറ്റപ്പെടും എന്ന് ഇങ്ങേ പേതുരു കുറിപ്പിടുകരാ. എന്നാൽ ഈ ഭൂമി അത് തീയാൽ ചുട്ടരിക്കപ്പെടുമ്പോൾ ഈ ഭൂമി മാത്രമല്ല ആകാശങ്ങളും തീയാൽ ചുട്ടരിക്കപ്പെടുമെന്ന വിശുദ്ധ പത്രോസ് ഇവിടെ പറയുന്നു. പൂർവ ഉലകം ദേവനാൽ ന്യായം തീർക്കപ്പെട്ട് അളിക്കപ്പെട്ട പോലെ എട്ട് പേർ മാത്രം അന്ത ഉലകത്തിലെ പാതുകാക്കപ്പെട്ട് ഇപ്പോഴത് നാം വാസം പണ്ണുകര ഇന്ന പൊള്ളാത ഉലകമാണത് അന്ത എട്ട് പേരെ കൊണ്ട് ദേവൻ ആരംഭിത്താർ. പുരാതന ലോകം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ എട്ട് പേർ മാത്രം സംരക്ഷിക്കപ്പെടുകയും ആ എട്ട് പേർ നിമിത്തമായി ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകം അത് ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോഴത് നാം വാസം പണ്ണുകര ഇന്ന പൊള്ളാത ഉലകം വെറും എട്ട് പേരെ കൊണ്ട് ദേവനാൽ ആരംഭിക്കപ്പെട്ടത്. ഇപ്പോൾ നാം പാർക്കുന്നതായ ഈ ദുഷ്ടലോകം വെറും എട്ട് പേരെ കൊണ്ടാണ് ദൈവത്താൽ ആരംഭിക്കപ്പെട്ടത്. ആണാൽ ഇന്നേക്ക് മുഴു ഉലകത്തിലും കോടിക്കണക്കാണ് ജനങ്ങൾ വാസം പണ്ണിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് സർവ്വഭൂമിയിലും കോടാനുകോടി ജനങ്ങൾ പാർക്കുന്നു. ഇന്ന പൊള്ളാത ഉലകത്തെ ദേവൻ അഗ്നിനാൽ അളിക്കപ്പോവതാക പേതുരു ചൊല്ലുകരാർ. ഈ ദുഷ്ടാലോകത്തെ ദൈവം തീയാൽ നശിപ്പിക്കുവാൻ പോകുന്നതായി വിശുദ്ധ പത്രോസ് പറയുന്നു. ഇന്ന പൊള്ളാത ഉലകം അളിക്കപ്പെടുമ്പോൾ ഭൂമി മാത്രമല്ല വാണങ്ങളും അഗ്നിക്കിരയാക വയ്ക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ദുഷ്ടലോകം അത് നശിപ്പിക്കപ്പെടുമ്പോൾ ഭൂമി മാത്രമല്ല ആകാശങ്ങളും ചുട്ടരിയുമെന്ന് പത്രോസ് എഴുതുന്നു. അപ്പടിയാണാൽ വാണങ്ങളെയും ഭൂമിയെയും അഗ്നിക്കിരയാക മാറ്റക്കൂടിയ വല്ലമേ യാർക്കിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആകാശങ്ങളെയും ഭൂമിയെയും തീക്കിരയാക്കത്തക്കതായ ശക്തി അത് ആർക്കാണുള്ളത്? വിജ്ഞാനം അപരിതമായി വളർവതർക്ക് മുമ്പാകെ ഇന്ന ദീർഘദർശന വസനങ്ങളെ വിജ്ഞാന ഉലകം മറുതളിക്കൂടിയതായിരുന്നത്. ശാസ്ത്രം ഇത്രത്തോളം വളർച്ച പ്രാപിക്കും മുൻപേ ഈ തിരുവചന സത്യങ്ങളെ അംഗീകരിക്കുവാൻ ശാസ്ത്രഗോളം മടി കാണിച്ചിരുന്നു. ഇന്ന ഉലകത്തുക്ക് മുടിവാ, ഇന്ന ഉലകത്തുക്ക് ഒരു അളിവാ, അത് ഇല്ലവേ ഇല്ല. ഒരുവേളെ അപ്പടി ഒരു അളിവ് വന്നാലും എങ്ങളുടെ നവീന
கண்டுபிடிப்புகள் மூலமாக தொழில்நுட்பத்தின் மூலமாக அதை தடுத்து நிறுத்துவோம் என்று விஞ்ஞானிகள் சொல்லி வந்தார்கள். ஈ லோகத்தின் ஒரு அவசானமோ ஈ லோகத்தின் ஒரு நாசமோ இல்ல, அது அசம்பவியமான. അഥവാ അങ്ങനെ സംഭവിച്ചാലും ഞങ്ങളുടെ ആധുനിക കണ്ടുപിടുത്തങ്ങൾ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഞങ്ങൾ അതിനെ തടുത്തു നിർത്തുമെന്ന് ശാസ്ത്രലോകം അവകാശപ്പെട്ടു. എന്ത് വിജ്ഞാന ഉലകം ഇന്ന് പൊല്ലാത്ത ഉലകത്തിക്ക് ഒരു അളിവ് ഇല്ലവേ ഇല്ല എന്ന് ചൊല്ലി വന്നതോ അതേ വിജ്ഞാന ഉലകം ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് വെഗു സീക്രത്തിൽ ഇന്ന് ഉലകം അളിയ പോകുന്നത്. ഏത് ശാസ്ത്രലോകം ഈ ലോകത്തിന് നാശമില്ല എന്ന് വാദിച്ചു കൊണ്ടിരുന്നുവോ അതേ ശാസ്ത്രലോകം ഇപ്പോൾ സമ്മതിക്കുന്നു, ഈ ലോകത്തിന് താമസം വീണ ഒരു നാശം ഉണ്ട് തന്നെ. 1947 അളിവനാൾ ഘടികാരം ഒരു ഘടികാരം സിക്കാഗോ നഗരിലെ വിജ്ഞാനികളാൽ നിർവപ്പെട്ടത്. 1947 ഡൂംസ് ഡേ ക്ലോക്ക് അഥവാ വിനാശ ദിന ഘടികാരം എന്നുള്ളൊരു ഘടികാരം ചിക്കാഗോയിൽ ശാസ്ത്രജ്ഞന്മാരാൽ സ്ഥാപിക്കപ്പെട്ടു. അന്ത ഘടികാരമാണത് നള്ളിരവ് 12 മണി എന്ന അർത്ഥമുടയതായിരിക്കുന്നത്. ആ ഘടികാരത്തിലെ സൂചി അർദ്ധരാത്രി 12 മണിയെ സൂചിപ്പിക്കുന്നതായിരിക്കുന്നു. അന്ത നള്ളിരവ് 12 മണിക്ക് അന്ത ഘടികാരത്തിൻ മുൾ വരുമ്പോൾ ഇന്ന് ഉലകം അളിയും എന്ന് വിജ്ഞാനികൾ சொல்கிறார்கள். അർദ്ധരാത്രി 12 മണിക്ക് ആ സൂചിമിനെ എത്തുമ്പോൾ ഈ ലോകം നശിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. ഇന്ത ഘടികാരത്തിൻ മുള്ളാണത് മുന്നിട്ടും പിന്നിട്ടും വിജ്ഞാനികൾ അണു ആയുധ വിജ്ഞാനികൾ തങ്ങൾ സ്വന്ത കൈകളെ കൊണ്ട് തിരുപ്പി വരുകാർ. ഈ ഡൂംസ് ഡേ ക്ലോക്കിലെ സൂചി മുനയെ ആണവ ശാസ്ത്രജ്ഞന്മാർ തങ്ങളുടെ കൈകൾ കൊണ്ട് മുന്നോട്ടോ പിറകോട്ടോ ചലിപ്പിക്കുന്നു. 1947 മുതൽ 2007 വരെ 18 മുറ അന്ത ഘടികാരത്തിൻ മുള്ളാണത് മുന്നിട്ടും പിന്നിട്ടും അണു ആയുധ വിജ്ഞാനികളാൽ തിരുപ്പപ്പെട്ടിരിക്കുന്നത്. 1947 മുതൽ 2007 വരെ ആണവ ശാസ്ത്രജ്ഞന്മാരുടെ കൈവിരലുകൾ കൊണ്ട് ഈ ക്ലോക്കിലെ സൂചിമിന മുന്നോട്ടും പിറകോട്ടുമൊക്കെയും മാറി മാറി ചലിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 1947 മുതൽ 2007 വരെ എന്ത് കാരണത്തുക്കാക അന്ത മുൾ തിരുപ്പപ്പെട്ടത് அந்த 18 காரணங்களும் அடங்கினதான அந்த சார்ட்டை நாம் இங்கே பார்க்கிறோம். 1947 முதல் 2007 வரை 18 பிராவசியம் ஈ சூஜிமுனா முன்னோட்டோ பிறகோட்டோ எந்தினு சலிப்பிச்சு என்னதின் ஆ காரணங்கள் நம்முடைய பிறகிலுள்ளதாய சார்ட்டில் திருஷ்யமான. கடைசியாக அந்த முள்ளானது இப்பொழுது 11:55 காணப்படுகிறது. ஒடுவிலாய் ஆ சூஜிமுனா இப்போ 11:55 எத்தியிருக்கணும். நள்ளிரவு 12 மணிக்கும் 11:55 எவ்வளவு நேரமோ 5 நிமிடம் தான் கேட்பா. அந்த அளவுக்கு வெகு சீக்கிரத்திலே 5 நிமிடத்தில் உலகம் அழிய போகுது என்ற அர்த்தம் அல்ல. 11:55 12 எவ்வளவு டிஸ்டன்ஸ் இருக்கிறதோ அவ்வளவு வெகு சீக்கிரத்தில் இந்த உலகம் அழிய போகிறது. 11:55 12 தமிழ் எத்திர வித்தியாசம் உண்டோ அதுவா 5 மினிட்டு கொண்ட லோகம் நசிக்குமென்ன ஆ வித்தியாசம் போலே சுருங்கிய சமயத்தினுள்ளில் ഈ ലോകത്തിന് നാശമുണ്ടെന്ന് അവർ പ്രവചിക്കുന്നു. ഇന്ത് ഡൂംസ് ഡേ ക്ലോക്കിൻ മൂലമാക രണ്ട് ദീർഘദർശനങ്ങൾ നിറവേറിയിരിക്കുന്നത്. ഈ ഡൂംസ് ഡേ ക്ലോക്കിലൂടെ രണ്ട് പ്രവചനങ്ങൾ നിവർത്തിയായിരിക്കുന്നു. ഒന്ന്, ഉലകത്തിക്ക് മുടിവേ ഇല്ല അല്ലത് അളിവേ ഇല്ല, അപ്പടി വന്നാലും എങ്ങളുടെ നവീന തൊഴിൽനുട്പത്തിനാൽ തടുത്ത് നിർത്തുവോം എന്ന് വാദാടിന വിജ്ഞാന ഉലകം. ഒന്നാമത്, ഈ ലോകത്തിന് നാശമില്ലേ ഇല്ല, അഥവാ അങ്ങനെയൊന്നുണ്ടായാൽ ഞങ്ങളുടെ സാങ്കേതിക വിദ്യയാൽ അതിനെ തടുത്തു നിർത്തുമെന്ന് അവകാശവാദം മുഴക്കിയതായ ശാസ്ത്രലോകം. ഇന്നേക്ക് അതേ വിജ്ഞാന ഉലകം ഇന്ന് ഉലകത്തിക്ക് അളിവ് വരപ്പോകുന്നതെന്നും 11:55 അന്ത മുള്ളൈ നിർത്തി വെഗു സീക്രത്തിൽ ഇന്ന് ഉലകം അളിയ പോകുന്നത് എന്നതായി ദീർഘദർശനത്തെ ഏറ്റുകൊണ്ടിരിക്കുന്നത്. അതേ ശാസ്ത്രലോകം എത്രയും പെട്ടെന്ന് ഈ ലോകം നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സൂചിമുന 11:55 എത്തിച്ച് എത്രയും വേഗം നശിക്കുമെന്നുള്ളതായ പ്രവചന സത്യത്തെ അവർ സമ്മതിച്ചിരിക്കുന്നു. രണ്ടാമതായി ഈ വിനാശദിന ഘടികാരത്തിൽ നിറവേറിയതായ മറ്റൊരു പ്രധാന പ്രവചനം. 18 മുറകൾ മുന്നിട്ടും പിന്നിട്ടും ഇന്ന് മുൾ എതെ അടിപ്പടിയാക കൊണ്ട് തിരുപ്പപ്പെട്ടത്? ഏത് കാരണത്തെ ആസ്പദമാക്കിയാണ് 18 പ്രാവശ്യം ഈ സൂചിമുന അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിപ്പിച്ചത്? മുഴു ഉലകത്തിലും കാണപ്പെടുകിற നമ്മുടെ ഇന്ത്യ മുതൽ കൊണ്ട് മുഴു ഉലകത്തിലും കാണപ്പെടുകിற ഒവ്വൊരു നാടും അണു ആയുധ സോധന നടത്തും പോലെ അന്ത അണു ആയുധ സോധന അടിപ്പടിയാക കൊണ്ട്
இந்த முள் திருப்பப்பட்டிருக்கிறது. நம்முடைய பாரதம் உள்பட ஏதெல்லாம் ராஷ்டிரங்கள் ஆணவ பரீட்சணங்கள் நடத்தினவோ ஆ பரீட்சணங்களை அடிஸ்தானமாக்கிட்டான ஈ சூஜிமுன அவர் சலிப்பிக்கிறது. இந்தியா முதன் முதலாக அணு ஆயுத சோதனை நடத்தின போது அந்த முள் திருப்பப்பட்டதான அந்த சாட்ல இருக்க அந்த மேப்பை நாம் இங்கே பார்க்கிறோம். பாரதம் ஆதியமாய் ஆணவ விஸ்போடன பரீட்சணம் நடத்திய போய் ஈ சூஜிமுன சலிப்பிச்சதின் சித்திரம் நமக்கு ஈ சார்ட்டில் காணாம். கர்த்தருடைய பரிசுத்த நாமத்தில் உண்டாகட்டும், கர்த்தாவின் விசுத்த நாமத்தின் மகத்துவம் உண்டாகட்டும். அப்போ இதுல நிறைவேறின தீர்க்கதரிசனம் என்ன? இதில் நிறைவேறியதாய பிரவசனம் எந்த? 2 பேதுரு 3:10 நாம் வாசிக்கும் போது, 2 பேதுரு 3:10 வாசிக்கும் போது, வானமும் பூமியும் எப்படி அக்னிக்கரியாக மாற்றப்பட போகிறது, ஆகாசமும் பூமியும் எங்கே தீக்கிரையாய் மாற்றப்படும், வானத்தை அக்னிக்கிரையாக மாற்றக்கூடிய வல்லமை எந்த காரியத்துக்கு எந்த வல்லமைக்கு இருக்கிறது, ஏது சக்தியால் ஆகாசத்தை சுட்டரிக்கவான் சாதிக்கும்? பேதுரு அப்போஸ்தலன் அதை தெளிவாக குறிப்பிட்டிருக்கிறார். எப்படி பூர்வ உலகம் ஜலத்தினால் அழிக்கப்படும் என்று தீர்க்கதரிசனம் உரைக்கப்பட்டதோ, புராதன லோகம் ஜலப்பிரளயத்தால் நசிப்பிக்கப்படும் என்னது எங்கனையென்ன பைபிள் பிரவசிச்சுவோ, ஒரு பெருமழை பெய்வது நிமித்தமாக ஒரு பெரிய அழிவு சம்பவிக்கும் என்று கூறப்பட்டதோ, ஒரு வன்மழையால் வன் நாசம் சம்பவிக்கும் என பிரவசிக்கப்பட்டுவோ, அதை பிரசங்கித்த நோவா அந்த மழையை அதற்கு முன்பாக கண்களால் கண்டதில்லை, அத பிரசங்கிச்ச நோவா தன்னுடைய கண்ணுகளால் அதுவரை மழ கண்டிட்டே இல்ல. அதுபோல இந்த பொல்லாத உலகம் வானமும் பூமியும் அக்னிக்கிரையாக மாற்றப்பட போகிறது என்று தீர்க்கதரிசனம் உரைத்த பேதுரு அது எப்படி அக்னிக்கரையாக மாற்றப்பட போகிறது என்று எழுதியிருக்கிறார். அதுபோல ஈ துஷ்டலோகமும் ஆகாசமும் தீயால் சுட்டரிக்கப்படும் என பிரவசிச்சதாய விசுத்த பத்ரோஸ் அதை எங்கே நசிக்கும் என எழுதியிருக்கிறது. வானத்தையும் பூமியையும் அக்னிக்கரையாக மாற்றக்கூடிய வல்லமை யாருக்கு இருக்கிறது? ஆகாசத்தையும் பூமியையும் தீயால் சுட்டரிக்கத்தக்கதாய சக்தி அது ஆர்க்கானுள்ளது. 2 பேதுரு 3:10 2 பேதுரு 3:10 கர்த்தாவின் திவசமோ கள்ளனை போல வரும், அந்த ஆகாசம் கொடுமுழுக்கத்தோடு ஒழிஞ்சு போகும், 3 பதார்த்தங்கள் கத்தி அழுகையும் பூமியும் அதிலுள்ள பணிகளும் வெந்து போகையும் செய்யும். பிரியமானவர்களே, இந்த இடத்துல பேதுரு அப்போஸ்தலன் சொல்லுகிறார், வானமும் பூமியும் அக்னிக்கிரையாக மாற்றப்படும் என்று சொல்வதோடு அல்லாமல் அது எப்படி அக்னிக்கிரையாக மாற்றப்படும், பூதங்கள் எரிந்து வருவது நிமித்தமாக. இவிட விசுதா பத்ரோஸ் ஆகாசமும் பூமியும் சுட்டரிக்கப்படும் என பரையும்போ തന്നെ ஈ ஆகாசமும் பூமியும் எங்கே தீக்கிரையாகும் என்னும் പറഞ്ഞിട്ടു, மூலபதார்த்தங்கள் வெந்து அழியுனது கொண்டு. இந்த பூதங்கள் வெந்து உருகும் போது வானங்களையும் பூமியையும் சுட்டரிக்கக்கூடிய சக்தி அதற்கு இருப்பதாக பேதுரு தீர்க்கதரிசனம் உரைத்திருக்கிறார். ஈ மூலபதார்த்தங்கள் கத்தி அழியும்போ ஆகாசத்தையும் பூமியையும் சுட்டரிக்கத்தக்கதாய சக்தி அதினுள்ளதாய் விசுத்தா பத்ரோஸ் பிரவசிச்சிருக்கிறது. எப்படி நோவா மழையை பார்க்காமலே மழையை குறித்து தீர்க்கதரிசனம் சொன்னாரோ, நோவா மழையை காணாதே தானே அதனை குறித்து பிரவசிச்சது போல, அதுபோல பூதங்களையும் பூதங்களின் சக்தியையும் அதனுடைய ரியாக்சனையும் காணாமலே பேதுரு இங்கே பூதங்களை குறித்து மூலகங்களை குறிச்சு அதிண்டே சக்தியை குறிச்சு அதிண்டே பிரதி பிரவர்த்தனங்களை குறிச்சு ஒன்னும் அறியாது തന്നെ விசுத்த பத்ரோஸ் இவிட ஈ மூலகங்களை குறிச்சு പറഞ്ഞിരിക്കുന്നു. இன்றைக்குள்ள விஞ்ஞான உலகம் 118 பூதங்களை கண்டுபிடித்திருக்கிறது. இன்னத்தே சாஸ்திர லோகம் 118 மூலகங்கள் கண்டுபிடிச்சிருக்கிறது. அதுல பேதுரு அப்போஸ்தலன் சொல்வது போல வானத்தையும் பூமியையும் அக்னிக்கிரையாக மாற்றக்கூடிய வல்லமை இருக்கக்கூடிய பூதமாக இன்றைக்குள்ள விஞ்ஞான உலகம் சுட்டிக்காட்டி இருப்பது யுரேனியம் என்கிற பூதத்தை. அதில் ஆகாசத்தையும் பூமியையும் சுட்டரிக்கும்ன விசுத்த பத்ரோஸ் പറഞ്ഞിരിക്കുന്നது போல ஆ சக்தியுள்ள மூலகமாய் சாஸ்திர லோகம் இன்று சூண்டி காணிச்சிருக்கிறது யுரேனியம் என்ற மூலகத்தையான. இந்த பூதங்கள் கண்டுபிடிக்கப்படுவதற்கு முன்பாகவே அதனுடைய கிரியைகள் வெளிப்படுவதற்கு முன்பாகவே இந்த பூதங்கள் மூலமாக வானமும் பூமியும் அக்னிக்கிரையாக மாறும் என்று தீர்க்கதரிசனம் சொல்லுகிறது. ஈ மூலகங்கள் கண்டுபிடிக்கும் முன்பே அதிண்ட பிரவர்த்தன மேகல எங்கேன்னு அறியுனதின் முன்பே ஈ மூலகத்தால் ஆகாசவும் பூமியும் நசிக்கும் என பிரவசிக்கப்பட்டிருக்கிறது. பிரியமானவர்களே, இந்த பூதங்கள் கண்டுபிடிக்கப்பட்ட ஆரம்ப நாட்களில் விஞ்ஞானம் அபரிதமாய் வளர்வதற்கு முன்பாக விஞ்ஞான உலகம் இந்த பூதங்கள் வானத்தையும் பூமியையும் சுட்டரிக்கும் என்கிற சத்தியத்தை தீர்க்கதரிசனத்தை ஆரம்ப நாளில் விஞ்ஞானம் ஏற்றுக்கொள்ளவில்லை. ஈ மூலகங்கள் கண்டுபிடிக்கப்பட்டதாய ஆரம்ப நாளுகளில் சாஸ்திர லோகம் இன்னத்தை போல அபூதபூர்வமாய வளர்ச்ச நேடும் முன்பே ஈ மூலகங்கள் ஆகாசத்தையும் பூமியையும் சுட்டரிக்கத்தக்கதாய சக்தி உள்ளதாணு சாஸ்திர லோகம் சம்மதிச்சில்ல.
எப்போது விஞ்ஞான உலகம் இந்த சத்தியத்தை ஏற்றுக்கொண்டது? எப்பொழுதான சாஸ்திர லோகம் இந்த சத்தியத்தை சம்மதிச்சு கொடுத்ததா? இரண்டாம் உலக மகா யுத்தத்தின் போது ஜப்பானில ஹிரோஷிமா நாகசாகி என்கிற இடத்திலே லிட்டில் பாய் ஃபேட்மேன் என்கிறான குண்டுகள் போடப்பட்டது. 1948 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാനിൽ ഹിരോഷിമ നാഗസാക്കി എന്നിവിടങ്ങളിൽ ലിറ്റിൽ ബോയ് ഫാറ്റ്മാൻ എന്നുള്ളതായ അണുബോംബുകൾ അവിടെ ഇടപെട്ടു. அந்த லிட்டில் பாய் ஃபேட்மேனுடைய படத்தை எனது வலதுகை பக்கத்தில் முதலாவது படத்திலே பார்க்கிறீர்கள். ஆ லிட்டில் பாய் ஃபேட்மேன் இன் தி போம்புகளுடைய சித்திரம் இந்த வலது பாகத்தை காணாம். அதிலே பயன்படுத்தப்பட்ட பூதம் இந்த யுரேனியமாக இருக்கிறது. அதில் உபயோகிச்சதாய மூலகம் இ யுரேனியமாயிருந்து மிகவும் குறைவான அளவு இந்த யுரேனியத்தை பயன்படுத்தி அந்த பாம் தயாரிக்கப்பட்டது. வளரே குறைஞ்ச அளவில் இ யுரேனியம் உபயோகிச்சான ஆ போம்பு நிர்மிச்சது. ஆனா இன்றைக்குள்ளதான வல்லரசு நாடுகள் இந்த யுரேனியத்தை கொண்டு அணு ஆயுத சோதனைகளை அடிக்கடி நடத்துகிறார்கள். அதை பற்றினதான சாட்டை தான் இந்த டூம்ஸ்டே கிளாக்கின் மூலமாக நாம் பார்க்கிறோம். என்னால் இன்னத்தை வன்சக்தி ராஷ்டிரங்கள் கூட கூட ஆணவ விஸ்போடன பரீட்சணங்கள் நடத்தி கொண்டே இருக்கணும். அதனை குறிச்சுள்ள சித்திரம் ஈ டூம்ஸ்டே கிளாக்கினோடு அனுபந்திச்சு காணாம். இந்த முள்ளானது இந்த அணு ஆயுத இந்த யுரேனியம் என்கிற பாமை கொண்டு இந்த பூதத்தை கொண்டு அணு ஆயுத சோதனையை ஒவ்வொரு நாடும் நடத்தும் போது இந்த முள்ளின் இந்த டூம்ஸ்டே கிளாக்கின் கடிகாரத்தின் முள்ளானது യുറേനിയം എന്ന മൂലകം ഉപയോഗിച്ച് ആണവ വിസ്ഫോടന പരീക്ഷണങ്ങൾ നടത്തുന്നതായ സമയങ്ങളിൽ ഈ ഡൂംസ്ഡേ ക്ലോക്ക് ചലിപ്പിക്കപ്പെടുന്നു. മാത്രമല്ല ആരംഭ നാളുകളിൽ ഇന്ന് ഭൂതങ്ങൾക്ക് വാനത്തെയും ഭൂമിയും സുറ്റിരിക്കൂടിയ ശക്തി ഇല്ല എന്ന് വാദാടിന വിജ്ഞാന ഉലകം இன்றைக்கு அதை ஏற்றுக்கொண்டிருக்கிறது. ஆரம்ப நாளுகளில் இம்மூலகங்களுக்கு ஆகாசத்தையும் பூமியையும் சுட்டரிக்கத்தக்கதாய சக்தி இல்லை வாதிச்சதாய சாஸ்திர லோகம் இன்னது சர்வாத்மனா சம்மதிச்சிருக்கிறது. இன்றைக்குள்ளதான அமெரிக்காவிலே நியூக்ளியர் அண்ட் நான் நியூக்ளியர் சயின்டிஸ்ட் ஜான் ஜாஃப்மேன் இன்ன அமெரிக்கையிலே நியூக்ளியர் அண்ட் நான் நியூக்ளியர் சயின்டிஸ்ட் ஜான் ஜாஃப்மேன் என்னதாய வியக்தி அவர் என்ன சொல்லுகிறார்? இன்றைக்கு முழு உலகத்திலும் இந்த யுரேனியம் என்கிற பூதத்தை கொண்டு எல்லா நாடுகளும் தயாரித்திருக்கிற அணுகுண்டுகளை பயன்படுத்தினால் இந்த ஒரு உலகத்தை அல்ல ஒரு பூமி அல்ல 33 பூமியை சுட்டரிக்கலாம். தான் இப்பிரகாரமான பரையினது இன்ன சர்வராஷ்டிரங்களும் தங்களுடைய கையில் வச்சிருக்கிற அணு போம்புகள் உபயோகிச்சு ஈ ஒரு பூமியை அல்ல 33 பூமியை அதுவா ஈ பூமியை 33 பிராவசியம் சுட்டரிக்கத்தக்கதாய சக்தி இவைக்குண்டு. ஆரம்பத்தில் என்ன சொன்னார்கள்? ஒருவேளை இந்த உலகத்துக்கு அழிவு வந்தாலும் அதை எங்களுடைய நவீன தொழில்நுட்பத்தின் மூலமாக தடுத்து நிறுத்துவோம். ஆரம்பத்தில் அவகாசவாதம் என்றாயிருந்து ஒருபட்சே ஈ பூமிக்கு நாசம் வந்தாலும் ஞங்களுடைய ஆதுனிக சாங்கேதிக வித்திய உபயோகிச்ச ஞங்கள் அதனை தடுத்து நிறுத்தும். ஆனால் இந்த யுரேனியம் என்கிற பூதத்தில் ரெண்டு விதங்கள் இன்றைக்கு பாம்பு தயாரிக்கிறார்கள். என்னால் இந்த யுரேனியம் என்ன மூலகம் உபயோகிச்சு ரெண்டு விதத்தில் போம்புகள் நிர்மிக்கணும். ஒன்று நியூக்ளியர் ஃபியூசன் ரியாக்சன் சாத்தியமல்ல. இப்பொழுது ஹிரோஷிமா நாகசாகில யுத்தம் முடிந்து கிட்டத்தட்ட 50 வருஷங்களுக்கு மேலாகிவிட்டது. ஹிரோஷிமா நாகசாகியில் போம்பு விக்ஷேபிச்சிட்டு ஏறக்குறைய 50 வருஷங்கள் தாண்டி இன்றைக்கு பிறக்கக்கூடிய குழந்தைகளுடைய முகங்கள் எப்படி இருக்குது அந்த படத்தில் நாம் பார்க்கிறோம். இன்னும் ஜெனிக்கிற சிசுக்கள் முக வைகல்யத்தை நமக்கு இவட காணாம். கர்த்தருடைய பரிசுத்த நாமத்தின் உண்டாகட்டும். கர்த்தாவின் விசுத்த நாமத்தின் மகத்துவம் உண்டாகட்டும். அப்ப இந்த யுரேனியம் என்கிற பூதத்தை கொண்டு விஞ்ஞானிகள் அணுகுண்டுகளை தயாரித்திருக்கிறார்கள். அதில் வரக்கூடிய அழிவை தடுத்து நிறுத்தக்கூடிய வல்லமை விஞ்ஞான உலகத்துக்கு இல்லை. யுரேனியம் என்ற மூலகம் உபயோகிச்ச சாஸ்திரஜன்மார் அணுபோம்புகள் நிர்மிச்சிட்டுண்டெங்கிலும் அதனால் உண்டாகுன விநாசத்தை தடுத்து நிறுத்துவான் அவருக்கு அசாத்தியம். இரண்டாவதாக இப்பொழுதுள்ள விஞ்ஞான உலகம் அல்லது வல்லரசு நாடுகள் அமெரிக்காவானது இந்த யுரேனியம் என்கிற பூதத்தை கொண்டு மதர் ஆஃப் ஆல் பாம் என்கிற ஒரு பாம் தயாரித்திருக்கிறது. இப்போ வன்சக்தி ராஷ்டிரங்கள் பிரத்யேகிச்ச அமெரிக்கா இதே யுரேனியம் உபயோகிச்ச மதர் ஆஃப் ஆல் பாம்ஸ் என்னதாய ஒரு பாம்பு நிர்மிச்சிருக்கிறது. உடனே ரஷ்யாவானது அதை பார்க்கலாம் அதிக சக்தி வாய்ந்த இதே பூதமாக யுரேனியத்தை கொண்டு ஃபாதர் ஆஃப் ஆல் பாம் என்கிற ஒரு பாமை தயாரித்திருக்கிறது. அதுகொண்டு ரஷ்யும் இதனேக்காள் சக்தி மத்தாய ஃபாதர் ஆஃப் ஆல் பாம்ஸ் என்ற மற்றொரு பாம்பு நிர்மிச்சிருக்கிறது. அந்த ரெண்டு பாம்புடைய படத்தை நாம் இரண்டாவது சார்ட்டிலே பார்க்கிறோம். ஆ ரெண்டு பாம்புகளுடைய சித்திரம் இரண்டாமத்தை சார்ட்டில் காணாம். கர்த்தருடைய பரிசுத்த நாமத்தின் உண்டாகட்டும். கர்த்தாவின் விசுத்த நாமத்தின் மகத்துவம் உண்டாகட்டும். பூதங்கள் வெந்து உருகும் போது இந்த பூமியை சுட்டரிக்கும் வானங்களும் அக்னிக்கிரையாக மாறும்.
മൂലകങ്ങൾ കത്തി അഴിയുമ്പോൾ ഭൂമി ചുട്ടരിക്കപ്പെടും, ആകാശം തീക്കിരയായി മാറും. ഇത് ആരംഭത്തിൽ മറുതളിത്ത വിജ്ഞാന ഉലകം ഇന്നേക്ക് ഏറ്റുകൊണ്ടിരിക്കുന്നു. ആരംഭത്തിൽ നിഷേധിച്ചതായ ശാസ്ത്ര ലോകം ഇന്ന് അത് സമ്മതിച്ചിരിക്കുന്നു. ഭൂമിയിലെ പയൻപെടുത്തപ്പെടുക ഇന്ന് അണു ആയുധ അണുകുണ്ടുകൾ നിമിത്തമാക വാനങ്ങൾ ബാധിക്കപ്പെടുവതാക ഇന്നേക്കുള്ള വിജ്ഞാന ഉലകം ഏറ്റുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഭൂമിയിൽ ഉപയോഗിക്കുന്നതായ ഈ അണുബോംബുകൾ നിമിത്തമായി ആകാശവും ബാധിക്കപ്പെടുമെന്ന് ഇന്ന് ശാസ്ത്ര ലോകം സമ്മതിച്ചിരിക്കുന്നു. സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഫ്ലോറോ കാർബൺ, മീത്തേൻ இந்த வாயுக்கள் இப்பொழுது போய் சூரியனை தாக்கிக் கொண்டிருக்கிறது. கார்பன் டை ஆக்சைடு, சல்ஃபர் டை ஆக்சைடு, மீத்தேன் இங்கே உள்ளதாய வாதகங்கள் இப்போ சூரியனை போலும் பாதிக்கணும். ஆகவே இந்த பூமியில ஒரு அழிவு மாத்திரமல்ல, இந்த பூதங்கள் நிமித்தமாக வானங்களும் பாதிக்கப்படுகிறது. ஆகையால் ஈ மூலகங்கள் நிமித்தம் பூமி நசிக்கிறது மாத்திரமல்ல, ஆகாசங்களும் இதனால் பாதிக்கப்படும். பிரியமானோர்களே, இந்த பூதங்கள் நான்கு விதங்களிலே எரிந்து கொண்டிருக்கிறது. பிரியரே, ஈ மூலகங்கள் நாலு விதத்தில் கத்தி அழியும். அதை இன்றைக்குள்ள விஞ்ஞான உலகம் அதை அதிகாரப்பூர்வமாக ஏற்றுக்கொண்டிருக்கிறது. சாஸ்திர லோகம் ஔத்தியோகிகமாய் அதை அங்கீகரிச்சிருக்கிறது. இந்த பூதங்கள் நான்கு விதங்களில் எரியும் போது வானங்களும் பூமியும் அக்னிக்கிரையாக மாற்றப்படும் என்று இன்றைக்குள்ள விஞ்ஞான உலகம் ஏற்றுக்கொண்டிருக்கிறது. ஈ மூலகங்கள் நாலு விதத்தில் கத்தி அழியும்போல் ஆகாசமும் பூமியும் சுட்டரிக்கப்படும் என சாஸ்திர லோகம் இன்று ஔத்தியோகிகமாய் அங்கீகரிச்சிட்டு. பூதங்கள் பூமியிலே ரெண்டு விதங்களிலே பற்றியிருக்கிறது. மூலகங்கள் பூமியில் ரெண்டு நிலையில் கத்தி அழியும். வானத்திலே ரெண்டு விதங்களிலே பற்றியிருக்கிறது. ஆகாசத்தை ரெண்டு விதத்தில் கத்தி எறியும். முதலாவதாக பூமியிலே பற்றி எறியக்கூடிய பூதங்கள். ஒன்னாவது பூமியில் கத்தி எறியத்தக்க மூலகங்கள். விஞ்ஞானிகள் மூலமாக இந்த யுரேனியம் என்கிற பூதம், ஹைட்ரஜன் என்கிற பூதம், இதை வைத்து அவர்கள் பாம் தயாரிக்கிறார்கள். இன்ன சாஸ்திரஜன்மார் தங்களுடைய சாங்கேதிக விதி உபயோகிச்சு யுரேனியம் என்னதாய மூலகம் உபயோகிச்சும் ஹைட்ரஜன் உபயோகிச்சும் பாம்புகள் நிர்மிக்கணும். இரண்டாவதாக இந்த பூதம் எப்படி பற்றி எரிகிறது? இரண்டாவதாய் இ மூலகங்கள் எங்கனையான கத்தி எழியுனது? அடிக்கடி நடக்கக்கூடிய எரிமலை சீற்றங்களின் போது இந்த பூதம் எரிந்து வானத்தை போய் தாக்குகிறது. கூட கூட உண்டாகுன அக்னி பர்வதா விஸ்போடனங்கள் நிமித்தமாய் ஈ மூலகங்கள் கத்தி எரிஞ்சு அது ஆகாசத்தையும் பாதிக்கணும். சமீபத்திலே ஐஸ்லாண்டில் நடந்ததான எரிமலை சீற்றத்தை குறித்து நாம் கேள்விப்பட்டோம். சமீப காலத்து ஐஸ்லாண்டில் நடந்ததாய அக்னிபர்வதா விஸ்ஃபோடனத்தை குறித்து நாம் கேட்டுவல்லோ. எத்தனையோ நாட்கள் விமான போக்குவரத்து பாதிக்கப்பட்டது. ஐரோப்பிய நாடுகளுக்கு பொருளாதார வீழ்ச்சி, ஒரு நஷ்டம் உண்டானது. எத்தனையோ நாடுகள் வியோம கதாகதம் தடசப்பட்டு யூரோப்பின சாம்பத்திக தகர்ச்சியும் தன் மூலம் உண்டாய். இதற்கு முன்பாக இந்த ஐஸ்லாண்டு எரிமலை சீற்றத்தை பார்க்கலாம். பெரிய ஒரு எரிமலை சீற்றமாக பிலிப்பைன்ஸ் நாட்டில் பினாட்டிபோ என்று சொல்லக்கூடிய இடத்தில் ஒரு எரிமலை சீற்றம் நடந்தது. ஐஸ்லாண்டிலே அக்னிபர்வதா விஸ்ஃபோடனத்தின் முன்பாய் பிலிப்பைன்ஸில் ஒரு வலிய ஒரு விஸ்ஃபோடனம் உண்டாயிட்டு. 1991 நடந்ததான அந்த எரிமலை சீற்றத்தின் படத்தை நாம் இங்கே பார்க்கிறோம். 1991 நடந்ததாய அக்னிபர்வதா விஸ்ஃபோடனத்தை நமக்கு இச்சித்திரத்தில் சம்பவித்தது என்ன? விஞ்ஞானிகள் சொன்ன பூதங்கள் மொத்தம் 118. சாஸ்திரஜன்மார் கண்டுபிடிச்சதாய மூலகங்கள் 118. யுரேனியம் ஒரு பூதம், யுரேனியம் ஒரு மூலகம், ஹைட்ரஜன் ஒரு பூதம், ஹைட்ரஜன் ஒரு மூலகம். ஆனந்த எரிமலை சீற்றத்தில் எரிந்து உருகின பூதம் சல்பர் என்கிற பூதம். என்னால் அக்னிபர்வத விஸ்ஃபோடனத்தில் சல்பர் என்ற மூலகம் கத்தி எரிஞ்சு 22 லட்சம் டன் சல்பர் டை ஆக்சைடு வானத்தை போய் தாக்கியிருக்கிறது. 22 லட்சம் டன் சல்பர் டயோக்சைடு ஆகாசத்திலேக்கு சென்று. பிரியமானே, சல்பர் என்கிற ஒரு பூதமாயிருக்கிறது. சல்பர் ஒரு மூலகமாயிருக்கிறது. அது எரிந்து சல்பர் டயோக்சைடாக மாறும்போது அது கெமிஸ்ட்ரியின் படி அதை காம்பவுண்ட் என்று சொல்கிறார்கள். ஆ சல்பர் கத்தி எரிஞ்ச சல்பர் டயோக்சைடாய் மாறும்போது ரசதந்திர பாஷையில் அதனை காம்பவுண்ட் என்று விளிக்கணும். இதிலையும் ரெண்டு தீர்க்கசரங்கள் நிறைவேறி இருக்கிறது. இதிலும் ரெண்டு பிரவச்சனங்கள் நிறைவேறி. ஒன்று, பூதம் சல்பர் என்கிற பூதமும் கார்பன் என்கிற பூதமும் எரிந்து வானத்தை தாக்கி இருக்கிறது. சல்பர் என்ற மூலகமும் கார்பன் என்ற மூலகமும் அது கத்தி எரிஞ்சு அது ஆகாசத்திலேக்கு பகிர்கமிச்சு. இது நிமித்தமா என்ன சம்பவித்தது? இதனால் என்ன சம்பவிச்சது? 1991 நடந்ததான இந்த பூதங்கள் எரிந்தது நிமித்தமாக ஏற்கனவே ஓசோன் மண்டலத்தில் காணப்பட்ட ஓட்டை பெரிதாக மாறினதாக விஞ்ஞானிகள் சொல்கிறார்கள். 1991 அக்னிபர்வத விஸ்ஃபோடனத்தால் முன்பே உண்டாயிருந்ததாய ஓசோன் படலத்திலே சுஷிரங்கள் அது குறை கூட வியாப்தியுள்ளதாய் மாறி என்ன இந்த சாஸ்திரஜன்மார் கண்டுபிடிச்சிருக்கிறது. இந்த சம்பவத்தின் நிமித்தமாக அமெரிக்க நாட்டிலே 2 வருஷம் சம்மர் சீசனே வரவில்லை. ஈ சம்பவம் நிமித்தமாய் 2 கொல்லம் அமெரிக்கையில் சம்மர் சீசன் வந்தில்ல. மூன்றாவதாக மொத்த உலகத்திலையும் 0.5 டிகிரி செல்சியஸ் வெப்பநிலை குறைந்திருக்கிறது.
0.5 degree. ഇത് നിമിത്തമായി മുഴുവലോകത്തിലും 0.5 celsius ചൂട് അത് കുറഞ്ഞിരിക്കുന്നു. ഇതിൽ രണ്ട് ദീർഘസനത്തെ നാം പാർക്കറോം. ഇതിൽ രണ്ട് പ്രവചനങ്ങൾ കാണാം. ഒന്ന് ഭൂതങ്ങൾ എരിഞ്ഞു ഉരുകിയിരിക്കുന്നത്. ഒന്ന് മൂലകങ്ങൾ കത്തി എരിഞ്ഞു. സൾഫർ എന്നൊരു ഭൂതം കാർബൺ എന്നൊരു ഭൂതം. സൾഫർ കാർബൺ എന്നീ മൂലകങ്ങൾ അടുത്തപടിയായി അടുത്തതായി സൾഫർ ഡൈ ഓക്സൈഡ് ആയി മാറി ഒരു വലിയ പുകയ മണ്ഡലമായി വാനത്തെ തുറക്കൂടിയ ഒരു പുകയ മണ്ഡലം ഉരുവായിരിക്കുന്നു. അടുത്തതായി അത് സൾഫർ ഡയോക്സൈഡ് ആയി മാറി ഒരു വലിയ പുകത്തൂണായി മാറി ആകാശത്തോളം ചെന്നെത്തി. വാനത്തെ തുറക്കൂടിയ ഒരു പുകയ മണ്ഡലം ആകാശത്തെ ചെന്ന് തൊടത്തക്കതായ ഒരു പുകമണ്ഡലമായി മാറി. അന്ന് പടത്തെ ഉണ്മയാണ് പടത്തെ നാം ഇങ്ങനെ പാർക്കറോ. അതിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് ഇവിടെ കാണാം. ഇതും ഒരു ദീർഘസനമായി ഇരിക്കുന്നത്. ഇതും ഒരു പ്രവചന നിർവൃത്തിയാകുന്നു. യോവേൽ 2:30 വാസിക്കുമ്പോൾ യോവേൽ പ്രവചനം 2:30 ഇന്ത ഉലകത്തിൻ അളിവുക്ക് മുൻപാക മൂന്ന് അതിശയങ്ങളെ കാട്ടുവേൻ ഈ ലോകത്തിന്റെ അവസാനത്തിന് മുൻപായി മൂന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിക്കുമെന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു. യോവേൽ 2:30 ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. പുകയ് സ്തംഭം ഇങ്ങ മൂന്ന് അതിശയത്തിലെ മൂന്നാമത്തെ അതിശയം പുകയ് സ്തംഭം. ഇവിടെ മൂന്ന് അത്ഭുതങ്ങൾ, അതിൽ മൂന്നാമത്തേത് പുകത്തൂൺ. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് പുകത്തൂൺ എന്നതാണ് വാർത്ത. ഈ പുകത്തൂൺ എന്നുള്ളതായ പദം പിമാറാ ആവൂൺ എന്ന് മൂലഭാഷയിൽ എഴുതപ്പെട്ടു. പിമാറാ ആവൂൺ എന്നുള്ളതായി മൂലഭാഷയിൽ കാണാം. അതോടെ അർത്ഥം എന്നെ അതിന്റെ അർത്ഥം എന്താണ്? ഭൂമിയിലിരുന്ന് വാനത്തെ തൊടക്കൂടിയ അല്ലെങ്കിൽ മേഘത്തെ തൊടക്കൂടിയ അളവുക്ക് പുകയെ അതിശയമാക കാട്ടുവേൻ. ഭൂമിയിൽ നിന്ന് ആകാശത്തെ അഥവാ മേഘത്തെ തൊടത്തക്കതായ പുകപടലങ്ങളെ അത്ഭുതമായി കാണിക്കും. ഇത് പുകയ മണ്ഡലത്തിന് നിമിത്തമാക എന്നെ സംഭവിച്ചിരിക്കുന്നത്, സൂര്യനിലെ കറുപ്പ് പുള്ളികൾ വിളുന്ന് സൂര്യൻ ബാധിച്ചു വരുവതാക വിജ്ഞാനികൾ ചൊല്ലുകാർ. ഈ പുകപടലം നിമിത്തമായി സൂര്യനിൽ കറുത്തതായ പുള്ളികൾ വന്ന് അത് വലുതായിരിക്കുന്നതായി ശാസ്ത്രലോകം പറഞ്ഞിരിക്കുന്നു. ഓസോൺ മണ്ഡലത്തിൽ ഏർക്കനവേ വിളുന്നതാണ് ഓട്ടയും മിക പെരിതാക ഇന്ത സംഭവത്തിൻ മൂലമാക മാറിയിരിക്കുന്നത്. ഓസോൺ പടലത്തിൽ മുൻപേ ഉണ്ടായിരുന്ന സുഷിരങ്ങൾ വലുതായതും ഇതേ സംഭവത്താലാകുന്നു. അതുപോലെതാണ് ഇപ്പോൾ സമീപത്തിൽ നടന്നതാണ്, ഐസ്ലാൻഡിൽ നടന്നതാണ് എരിമലി ചിത്രത്തിൻ പടത്തെ ഇങ്ങനെ പാർക്കറോ. അതുപോലെ അടുത്ത കാലത്ത് ഐസ്ലാൻഡിൽ ഉണ്ടായിരുന്നതായ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ചിത്രവും ഇവിടെ കാണാം. ഇതിനിമിത്തമാകവും സൾഫർ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് പോയി വാനത്തെ താക്കിയിരിക്കും ലക്ഷക്കണക്കാണ് ടൺ. ഇത് നിമിത്തമായി സൾഫർ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് എന്നീ സംയുക്തങ്ങൾ അത് ആകാശത്തിൽ ചെന്ന് അതിനെ ബാധിച്ചിരിക്കുന്നു. അത് ലക്ഷക്കണക്കിന് ടൺ അവിടെ നിന്ന് ബഹിർഗമിച്ചിരിക്കുന്നു. സമീപ നാട്കളായി വല്ലർസ് നാട്ടിൻ തലവുകൾ എസി റൂമില് ഒരു മീറ്റിംഗ് പോടുറാങ്ക ഗ്ലോബൽ വാർമിംഗ് കട്ടുപെടുത്തുമടിയാക. അടുത്തതായി അടുത്ത കാലത്തായി വൻശക്തി രാഷ്ട്രങ്ങളുടെ നേതാക്കൾ ഗ്ലോബൽ വാർമിംഗ് ആഗോള താപനത്തെ എങ്ങനെ തടുത്ത് നിർത്താമെന്ന ഒരു ചർച്ച അവർ നടത്തുന്നു. അത് എസി റൂമിൽ ഇരുന്നു കൊണ്ടാണ്. അമേരിക്കാവാണത് ഇന്ത്യയെ കണ്ടിത്തിരിക്കുന്നത്, ഇന്ന പുകയാണത് ഉങ്ങൾ നാട്ടിൽ നിന്നാണ് അധികമാക വരുന്നത്, വാനങ്ങൾ ബാധിക്കപ്പെടുന്നത്. ഭാരതദേശത്തിൽ നിന്നുള്ളതായ ഭാരതദേശ നിമിത്തമാണ് ഇങ്ങനെ കൂടുതൽ പുകകൾ വന്ന് ഇത് ബാധിക്കപ്പെടുന്നതെന്ന് അമേരിക്ക നമ്മുടെ ഭാരതത്തെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. അതനിമിത്തമാക വാഹനങ്ങളിൽ നിന്ന് വരക്കൂടിയ പുകയ്, തൊഴിൽശാലയിൽ നിന്ന് വരക്കൂടിയ പുകയ് ഇവയെല്ലാം കുറയ്ക്കപ്പെട വേണ്ടുമെന്ന് വല്ലർസ് നാട് അറിവുറുത്തുന്നത്. അതുകൊണ്ട് വാഹനങ്ങളിൽ നിന്നും തൊഴിൽശാലകളിൽ നിന്നും പുറപ്പെടുന്നതായ പുകയുടെ അളവ് കുറയ്ക്കണമെന്ന് വൻശക്തി രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നു. ഇപ്പടി വല്ലർസ് നാട്ടിൻ തലവുകൾ എസി റൂമിൽ ഉക്കാന്ന് ആലോചന പണ്ണുമ്പോൾ ആണ്ടവർ നടത്തിന എരിമലയ സിട്ടത്തിന് നിമിത്തമാക 22 lakh ടൺ സൾഫർ ഡയോക്സൈഡ് പോയി വാനത്തെ താക്കിയിരിക്കുന്നു. വൻശക്തി രാഷ്ട്ര നേതാക്കൾ എസി റൂമിൽ ഇരുന്ന് ഇങ്ങനെ ചർച്ചകൾ നടത്തുമ്പോൾ ദൈവത്താൽ ഉണ്ടായ അഗ്നിപർവ്വത വിസ്ഫോടനത്താൽ 22 lakh ടൺ ഇങ്ങനെയുള്ളതായ വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിയിരിക്കുന്നു. ഒരു ഗവൺമെന്റ് ചട്ടം കൊണ്ടുവന്ന് വാഹനത്തിൽ നിന്ന് വരക്കൂടിയ പുകയെ കട്ടുപ്പെടുത്തലാം, തൊഴിൽശാലയിൽ നിന്ന് വരക്കൂടിയ പുകയെ കട്ടുപ്പെടുത്തുമ്പോഴായി തൊഴിൽശാലകളെ മൂടലാം. എരിമലി സിറ്റത്തെ കട്ടുപ്പെടുത്ത എന്ത് വല്ലർസ് നാട്ടുകാർ അധികാരം കിടയാണ്. ഗവൺമെന്റ് നിയമം കൊണ്ടുവന്ന വാഹനങ്ങളിൽ നിന്ന് വമിക്കുന്നതായ പുകയുടെ അളവ് കുറയ്ക്കുവാൻ കഴിയും. ഫാക്ടറികളെ അടച്ചുപൂട്ടി ആ പുകയുടെ അളവ് കുറയ്ക്കുവാൻ കഴിയും. എന്നാൽ ഏത് ഗവൺമെന്റ് വിചാരിച്ചാലും അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ തടുക്കുവാൻ സാധ്യമേയല്ല. ഇന്ന് 22 lakh ടൺ സൾഫർ ഡയോക്സൈഡും പോയി വാനത്തെ താക്കി സൂര്യനെ താക്കി സൂര്യനിലെ കറുപ്പ് പുള്ളികളും ഇന്നിക്ക് സൂര്യനിലെ സൂര്യ സുനാമി പുയൽ എന്ന് സമീപത്തെ പേപ്പറിൽ കടന്ന വാരം
പേപ്പറിൽ വന്നിരുന്നത് നാം പാർക്കലാം ഈ 22 ലക്ഷം ടൺ വിഷവാതകങ്ങൾ അന്തരീക്ഷത്തെ ചെന്ന് ബാധിച്ച് സൂര്യനിലെ കറുത്ത സുഷിരങ്ങൾ വലുതായി ഇപ്പോൾ സൗര സുനാമി എന്നുള്ളൊരു പ്രതിഭാസം ഉണ്ടായതായി നാം ഈ അടുത്ത കാലത്തെ പത്രങ്ങളിൽ കാണുന്നു ഇതിൽ ഇന്നും ചില ദീർഘദർശനങ്ങൾ ഇരിക്കുന്നത് പ്രിയമാണുള്ളേ സമയമുള്ള അപ്പോൾ ഞാൻ അടുത്ത കാര്യത്തിൽ പോകുകയാണ് ഭൂമിയിൽ രണ്ട് വിധങ്ങളിൽ ഭൂതങ്ങൾ പറ്റിയിരിക്കുന്നത് പ്രിയ രീതിയിൽ ചില പ്രവചനങ്ങൾ കൂടെയുണ്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കട്ടെ രണ്ട് വിധത്തിൽ ഭൂമിയിൽ ഇവ കത്തിയേരിയുന്നു ഒന്ന് അണുകുണ്ടുകൾ നിമിത്തമാക ഒന്ന് അണുബോംബുകൾ നിമിത്തം രണ്ടാമത് എരിമലൈ സിട്ടത്തിന് മൂലമാക രണ്ടാമത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നിമിത്തം ഇന്ന് എരിമലൈ സിട്ടത്തിലെ സൾഫർ കാർബൺ എന്നീ ഭൂതങ്ങൾ എരിഞ്ഞിരിക്കുന്നത് ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ സൾഫർ കാർബൺ എന്നീ മൂലകങ്ങൾ കത്തിയേരിയുന്നു മൂന്നാമതാക ഇരണ്ടാമതായി വാനത്തിലെ പറ്റിയേരിയക്കൂടിയ രണ്ട് വിധമാണ് ഭൂതങ്ങൾ രണ്ടാമതായി ആകാശത്തിൽ കത്തിയേരിയുന്ന രണ്ട് വിധ മൂലകങ്ങൾ ഇന്നേക്ക് ഒവ്വൊരു നക്ഷത്രത്തിലും ഹൈഡ്രജൻ എന്നൊരു ഭൂതം പറ്റിയേരിയുന്നത് ഇന്ന് ഓരോ നക്ഷത്രത്തിലും ഹൈഡ്രജൻ കത്തിയെരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഹൈഡ്രജൻ എന്നൊരു ഭൂതം ഹൈഡ്രജൻ എന്ന മൂലകം 118 ഭൂതങ്ങളിലെ വിജ്ഞാനികൾ ചൊല്ലുന്ന മറ്റൊരു മുഖ്യമായ ഭൂതം ഹൈഡ്രജൻ 118 മൂലകങ്ങൾ എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതിൽ മറ്റൊരു സുപ്രധാന മൂലകമാണ് ഹൈഡ്രജൻ ഒവ്വൊരു നക്ഷത്രത്തിനുള്ളും സൂര്യനുക്കുള്ളും ഹൈഡ്രജൻ എന്നൊരു ഭൂതം പറ്റിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനുള്ളിലും സൂര്യനെ ഉള്ളിലും ഈ വിധമായ ഹൈഡ്രജൻ എന്ന മൂലകം വൻതോതിൽ കത്തിയേരിയുന്നു വിജ്ഞാനം അപരിതമായി വളർന്നതിനു മുൻപാകെ വിജ്ഞാനികൾക്ക് ഇത് തിരിയവില്ലേ പ്രിയമാണല്ലേ ശാസ്ത്രലോകം അഭൂതപൂർവമായ വളർച്ച നേടും മുൻപേ ശാസ്ത്രജ്ഞന്മാർക്ക് ഇത് മനസ്സിലായിരുന്നില്ല ആണ് ഇന്നേക്കുള്ള നവീന കണ്ടുപിടിപ്പുകൾ നിമിത്തമാകെ സൂര്യനിലും നക്ഷത്രങ്ങളിലും ഹൈഡ്രജൻ എന്നൊരു ഭൂതം എരിഞ്ഞുകൊണ്ടിരിപ്പതാക വിജ്ഞാനികൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ നൂതന കണ്ടുപിടുത്തങ്ങൾ നിമിത്തമായി സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഈ ഹൈഡ്രജൻ എന്ന മൂലകം വൻതോതിൽ കത്തിയെരിയുന്നതായി ശാസ്ത്രജ്ഞന്മാർ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇന്ന് ഹൈഡ്രജൻ എന്നൊരു ഭൂതം എരിഞ്ഞ് ഹീലിയം എന്ന് ചൊല്ലക്കൂടിയ മറ്റൊരു ഭൂതമായി മാറുന്നത് ഈ ഹൈഡ്രജൻ കത്തിയെരിഞ്ഞ് ഹീലിയം എന്ന മറ്റൊരു മൂലകമായി മാറുന്നു 118 ഭൂതങ്ങളിലെ ഹീലിയം ഒരു ഭൂതമായി 118 മൂലകങ്ങളിൽ ഒന്നാകുന്നു ഹീലിയം ഇന്ന് ഹീലിയമാക നക്ഷത്രങ്ങൾ 40% ഹീലിയമാക മാറുമ്പോൾ അത് വെടുത്ത് സിതറും എന്ന് വിജ്ഞാനികൾ ഈ നക്ഷത്രങ്ങൾ 40% ഹീലിയമായി മാറുമ്പോൾ അത് പൊട്ടിച്ചിതറുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ വാനത്തിലെ നടക്കുന്നത് ആകാശത്തിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നു സമീപത്തിലെ വിജ്ഞാനികൾ ഒരു നക്ഷത്രത്തെ പടമെടുത്ത് വെളിയിട്ടിരിക്കുന്നു അതൊക്കെ പേര് നോവ സ്റ്റാർ ബൈനറി സ്റ്റാർ ഈ അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞന്മാർ ഒരു നക്ഷത്രത്തിന്റെ ചിത്രം എടുത്തിട്ടുണ്ട് അതിന്റെ പേര് നോവ സ്റ്റാർ ബൈനറി സ്റ്റാർ എന്നതാകുന്നു നാം ഇങ്ങനെ പടത്തെ പാർക്കുന്നു ഇവിടെ ആ ചിത്രം കാണാം നോവ എന്ന വാർത്ത ലത്തീൻ വാർത്തയായി ഇരിക്കുന്നത് നോവ എന്നുള്ളതായ പദം ഒരു ലാറ്റിൻ പദമാണ് ലത്തീൻ വാർത്തയിലെ നോവ എന്നതിന് ന്യൂ പുതിയ എന്ന അർത്ഥം ലാറ്റിൻ ഭാഷയിൽ നോവ എന്നുള്ളതിന് പുതിയത് എന്നർത്ഥം ഇന്ന് പുതിയ ബൈനറി സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇരട്ട നക്ഷത്രങ്ങൾ ബൈനറി സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇരട്ട നക്ഷത്രം ഇത് വിജ്ഞാനികൾ കൺകാണിത്ത പോലെ ഇതിനുള്ളിലെ ഹൈഡ്രജൻ എരിഞ്ഞ് ഒരു പെരിയ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ വാനത്തിലെ നടന്നിരിക്കുന്നത് കോടിക്കണക്കാണ് ഏക്കർ പരപ്പളവിൽ വാനത്തിൽ ന്യൂട്രിനോ എന്ന് ചൊല്ലക്കൂടിയ തുകൾകൾ അണുത്തുകൾ പരവിയിരിക്കുന്നത് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ നിരീക്ഷിച്ചപ്പോൾ ഇതിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്നുകൊണ്ട് കോടിക്കണക്കിന് ഏക്കർ പരപ്പുള്ള ന്യൂട്രിനോ എന്ന് ചൊല്ലക്കൂടിയ തുകൾകൾ പരവി കോടിക്കണക്കിന് ഏക്കർ വ്യാപ്തിയിൽ ന്യൂട്രിനോ എന്നുള്ളതായ അതിന്റെ പൊടിപടലങ്ങൾ അവശിഷ്ടങ്ങൾ ചിതറിയിരിക്കുന്നു അതായത് വിജ്ഞാനികൾ യുറേനിയം എന്ന ഭൂതത്തെ കൊണ്ട് രണ്ട് വിധത്തിലെ ബോംബ് തയ്യാറാക്കുന്നു ആരംഭത്തിൽ ശാസ്ത്രജ്ഞന്മാർ യുറേനിയം എന്നതായ യുറേനിയം കൊണ്ട് ബോംബ് ഉണ്ടാക്കിയതിനാൽ ഉണ്ടാകുന്ന രണ്ട് അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു 1789 യുറേനിയം കണ്ടുപിടിക്കപ്പെട്ടത് 1789 യുറേനിയം കണ്ടുപിടിച്ചു ആണ് 1933 ന്യൂട്രോണുകളെ സെലുത്തി അതെ പിരിത്താറുകൾ എന്നാൽ 1933 ന്യൂട്രോൺ ഉപയോഗിച്ച് അതിനെ വിഭജിച്ചത് അത് വെന്ത് ഉരുകും എന്നത് இந்த இரண்டாம் உலக மகாயுத்தத்துக்கு பிற்பாடுதான் அது ஒரு பெரிய பாதிப்பு உண்டாகும் என்பதை விஞ்ஞான உலகம் ஏற்றுக்கொண்டது அது வெந்துருகி வலிய விநாசம் உண்டாகும் இரண்டாம் லோக மகாயுத்தத்தோடு கூடியான அவர் கண்டெத்தியது ஆனா இந்த நோவா ஸ்டார்லயும் பைனரி ஸ்டார்லயும் நடந்தது என்ன எந்த விஞ்ஞானியுடைய உதவியும் இல்லாமல் ஆண்டவர் வானத்துல ஒரு நியூக்ளியர் ஃபியூசன் ரியாக்ஷனை നക്ഷത്രങ്ങളെ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നാൽ ഇവിടെ ആകാശത്ത് നടന്ന എന്താണ് ഈ നോവ സ്റ്റാർ ബൈനറി സ്റ്റാർ എന്നിവയിൽ മറ്റു യാതൊരു വിധമായ മൂലകങ്ങളുടെയും സഹായം കൂടാതെ നക്ഷത്രങ്ങളെ കൊണ്ട് ദൈവം ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിഭാസം നടത്തിയിരിക്കുന്നു വാണങ്ങൾ വെന്ത് അളിയുമോ അല്ലെ മണമണവെന്ന് അകന്നു പോകുമോ അഗ്നിക്കിരയായി മാറ്റപ്പെടുമോ എന്ന് കേൾവികേട്ട വിജ്ഞാന ഉലകം ആകാശം ചുട്ടരിക്കപ്പെടുമോ അത് കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമോ എന്ന് ചോദ്യം ചെയ്ത ശാസ്ത്രലോകം ഇന്നേക്ക് അവരെ ചൊല്ലുകൾ
பக்கத்துல பக்கத்துல இருக்கக்கூடிய நட்சத்திரங்கள் வெடித்து சிதறுமானால் வானங்கள் வருங்காலத்திலே வெந்து அழிய வாய்ப்பு இருக்கிறது. அவர் இப்போ தன்னை சமதிக்கையான அடுத்தடுத்தாயுள்ள நட்சத்திரங்கள் பொட்டி சிதறுமெங்கில் சமீப பாவியில் ஆகாசம் அத தீக்கரியாய் சுட்டெரிக்கப்படும். இந்த பொல்லாத உலகத்தின் முடிவுல வானங்கள் மடமடவென்று அகன்று போகிறது. இ துஷ்டலோகத்தின் அவசானத்தில் ஆகாசம் கொடும் முழக்கத்தோட ஒழிஞ்சு போகும். ஆனால் இனி ஒரு உலகம் வரப்போகிறது. அந்த உலகத்தின் முடிவுல என்ன சம்பவிக்க போகிறது? இனி ஒரு லோகம் வருவானுண்டா? அதன் அவசானத்தில் எந்தாயிருக்கும் சம்பவிக்க? வானங்கள் வெந்து அழிய போவதாக அதே பேதுரு சொல்லுகிறார். ஆகாசம் கத்தி எறிவான் போகுனதாய் அதே பத்ரோஸ் பரஞ்சிருக்கணும். 2 பேதுரு 3:12 2 பத்ரோஸ் 3:12 இங்கே இவையொக்கையும் அழிவானுள்ளதாயிருக்கையால் ஆகாசம் சுட்டழிவானும் மூல பதார்த்தங்கள் வெந்துருகுவானும் உள்ள தெய்வ திவசத்தின் வரவு காத்திருந்தும் அழியப்போகிறது. அந்த 2 பேதுரு 3:12 மறுபடியும் சொல்கிறார், பூதங்கள் நிமித்தமாக. 2 பத்ரோஸ் 3:12 மீண்டும் பத்ரோஸ் வருகையான மூலகங்கள் நிமித்தம். இதைத்தான் விஞ்ஞான உலகம் சொல்லியிருக்கிறது. இதான சாஸ்திரலோகம் பரையின்றது. சூரியனிலே காணப்படுகிற அந்த ஹைட்ரஜன் எரிந்து எரிந்து ஹீலியமாய் மாறி 50% மாறும் போது சூரியன் வெடித்து சிதறாம். சூரியனிலே ஹைட்ரஜன் அத கத்தி எறிஞ்சு 50% ஹீலியமாய் மாறும் போது சூரியன் பொட்டி சிதறும். ஆகவே இந்த பூதங்கள் நிமித்தமாக வானங்கள் அக்னிக்கிரியாக மாற்றப்பட வாய்ப்பு இருப்பதாக இன்றைக்குள்ள விஞ்ஞான உலகம் ஏற்றுக்கொண்டிருக்கிறார். நிமித்தமாய் ஆகாசம் சுட்டரிக்கப்பட்டு வெந்திருக்குவான் சாத்தியதையுள்ளதாய் இன்னத்தை சாஸ்திரலோகம் சம்மதிச்சிருக்கணும். ஆகவே எரிமலை சுற்றத்தில் எரியக்கூடிய பூதங்கள் சல்பர் கார்பன், அக்னி பர்வத ஸ்போடனத்தில் சல்பர் கார்பன் என்னி மூலகங்கள் கத்தியறி. நட்சத்திரத்தில் எரியக்கூடிய பூதங்கள் 2, ஒன்று ஹைட்ரஜன் மற்றொன்று ஹீலியம். நீ நட்சத்திரத்தில் கத்தியறியின மூலகங்கள் 2, ஒன்னு ஹைட்ரஜன் மற்றொன்னு ஹீலியம். இனி கடைசியாக வானத்திலே பூதங்கள் எப்படி பற்றி எரிய போகிறது? ஒடுவில் ஆகாசத்திலே மூலகங்கள் எங்கனே கத்தி எரியும்? பிரியமானவர்களே, இன்றைக்கு வானத்தில் எத்தனையோ செயற்கைக்கோள்கள் சுத்தி கொண்டிருக்கிறது. பிரியரே, இன்று ஆகாச மண்டலத்தில் எத்தனையோ கிருத்ரிம உபகிரகங்கள் பிரதட்சிணம் செய்யுண்ட. விஞ்ஞானிகள் அதிகாரப்பூர்வமாக ஒரு கணக்கை சொல்லியிருக்கிறார்கள். சாஸ்திரஜன்மார் ஔத்தியோகிகமாய் ஒரு கணக்கு பிரசித்தீகரிச்சிருக்கணும். 6000 செயற்கைக்கோள்கள் செயலிழந்து சுற்றி கொண்டிருக்கிறது. 6000 கிருத்ரிம உபகிரகங்கள் அவ நிஷ்கிரியமாய் நிலையில் பிரவர்த்தன ரஹிதமாய் அவிடே சுற்றிக்கறங்கும். 3000 செயற்கைக்கோள்கள் செயல்பாட்டில் இருக்கிறது. 3000 கிருத்ரிம உபகிரகங்கள் பிரவர்த்தனக்ஷமமான. 95000 விண்கலங்கள் செயல் இழந்து காணப்படுகிறது. 95000 பகிராகாச பேடகங்கள் பிரவர்த்தன ரஹிதமாய் சுற்றி திரியும். 100000 விண்கலங்கள் செயல்பாட்டில் இருக்கிறது. 100000 பகிராகாச பேடகங்கள் பிரவர்த்தனக்ஷமமாயிருக்கும். இந்த செயற்கைக்கோள்களை விஞ்ஞானிகள் எப்படி இயக்குகிறார்கள்? எங்கனையான ஈ கிருத்ரிம உபகிரகங்களை சாஸ்திரஜன்மார் நியந்திரிக்கிறது? நீங்க இங்க இருந்துட்டு உங்களுடைய டோர், அந்த காருடைய டோரை திறப்பது போல, ரிமோட் கண்ட்ரோல் மூலமாக. நீங்கள் ரிமோட் கண்ட்ரோலர் உபயோகிச்சு வாகனத்தின் டோர் திறக்கிறது போல, அதுபோல விஞ்ஞானிகள் அதனுடைய அட்வான்ஸ் டெக்னாலஜி தான் ப்ளூடூத் டெக்னாலஜி. அதனுடைய அட்வான்ஸ்டு டெக்னாலஜியான ப்ளூடூத் டெக்னாலஜி, இதன் மூலமாகத்தான் அவர்கள் செயற்கைக்கோள்களை இயக்கிக் கொண்டிருக்கிறார்கள். இதிலூடே கிருத்ரிம உபகிரகங்களை நியந்திரிக்கணும். ஏதாயிலும் பழுதுகள் வருமானால் பூமியில இருந்தே சரி செய்ய பார்க்கிறார்கள். எந்தெங்கிலும் கேடுபாடுகள் உண்டாயால் பூமியில் இருந்து தன்னே அதனை சரியாக்கணும். அப்படி ஒருவேளை சரி செய்ய முடியவில்லை என்று சொன்னால் அதை அப்படியே விட்டு விடுகிறார்கள். ஒருபட்சே அது நன்னாக்கான் கழிஞ்சில்லைங்கில் அதனை கைவிட்டு களையும். கடந்த வருடத்துல என்ன சம்பவித்தது? கழிஞ்ச வருஷம் எந்தாண் சம்பவிச்சது? அமெரிக்கா அனுப்பினதான இரிடியம் 33 என்கிறதான சேட்டலைட்டும், அமெரிக்கா விக்ஷேபிச்சதாய இரிடியம் 33 என்னதாய கிருத்ரிம உபகிரகமும், ரஷ்யா அனுப்பின காஸ்மோஸ் 2251 என்கிற சேட்டலைட்டும் மோதினது, ஒன்றோடு ஒன்று மோதினது. அதனுடைய படத்தை நாம் இங்கே பார்க்கிறோம். ரஷ்யா அயச்சதாய காஸ்மோஸ் 2251 என்னதாய ஈ உபகிரகமும் அவ தம்மில் கூட்டி முட்டியதின் சித்திரம் இவிட காணும். மோதின நிமித்தமாக கிட்டத்தட்ட 42 பூதங்கள் பற்றி எரிந்திருக்கிறது. இவ கூட்டி இடிச்சதின் வருணித பலமாய் 42 மூலகங்கள் கத்தி எரிஞ்சிருக்கணும். இந்த சேட்டலைட்டுகள் தயாரிக்கும் போது டிஃபால்ட்டாக 3 பூதங்களை பயன்படுத்துகிறார்கள். ஈ சேட்டலைட்டுகள் நிர்மிக்கும்போ அதில் டிஃபால்ட்டாகி 3 மூலகங்கள் உபயோகிக்கணும். யுரேனியம் என்கிற பூதம், யுரேனியம் என்ற மூலகம், தோரியம் என்கிற பூதம், தோரியம் என்ற மூலகம், பிஸ்மத் என்கிற பூதம்,
பிஸ்மத் ஹைட்ரஜன் என்ற பூதம் யுரேனியம் பெரிலியம் என்று சொல்லக்கூடிய பூதம் கால்சியம் என்று சொல்லக்கூடிய கால்சியம் என்ற மூலகம் அயன் என்று சொல்லக்கூடிய பூதம் அயன் என்ற மூலகம் கோபால்ட் நிக்கல் சிங்க் என்று சொல்லக்கூடிய பூதம் கோபால்ட் நிக்கல் சி என்னதாய மூலகம் சிங்க் சிங்க் சிங் என்னதாய மூலகம் இப்படி கிட்டத்தட்ட 42 பூதங்கள் பற்றி எரிகிறது கோபால்ட் நிக்கல் சிங்க் இங்கே உள்ளதாய 42 மூலகங்கள் கத்தி எரியும் இதுல சில பூதங்களுக்கு ரேடியோ ஆக்டிவ் சக்தி இருக்கிறது இதில் சில மூலகங்களுக்கு ரேடியோ ஆக்டிவ் சக்தியுண்டு உதாரணமாக யுரேனியத்திற்கு உதாரணமாக யுரேனியத்தின் இந்த யுரேனியம் சேட்டலைட்டுகள் வெடித்து சிதறும் போது ஈ உபகிரகங்கள் பொட்டி சிதறும் போல் அது விண்வெளியில இருந்தால் விண்வெளிக்கு ஆபத்து அது சூன்யாகாசத்தில் ஆயிருந்தால் அதன் அபகடம் கீழே விழுந்தால் பூமிக்கு ஆபத்து அதை தாழே பதிச்சால் பூமிக்கு அபகடம் இப்பொழுது அமெரிக்காவில் நாசா பிரிவில் இந்த விண்வெளி துகள்களை சிதறி இருக்கிற விண்வெளி துகள்களை ஆராயும்படியாக ஒரு விஞ்ஞானி இருக்கிறார் நாசா விபாகத்தில் இப்போ பகிராகாசத்தில் பொட்டி சிதறினதாய அவசிஷ்டங்களை குறிச்சுள்ள கவேஷணம் நடத்துவான் ஒரு வியக்தி உண்டு ஜான் நிக்கல்சன் என்பது அவனுடைய பெயர் ஜான் நிக்கல்சன் என்ன பேர் 18,000 விண்துகள்கள் அப்படி விண்வெளியில சிதறி இருக்கிறது 17,000 சூன்யாகாச அவசிஷ்டங்கள் அவிட சிதறி கிடக்கணும் இது ஒரு தீர்க்கசனமாக இருக்கிறது பிரியம் இதுவும் ஒரு பிரவச்சனமான இதுல ரெண்டு தீர்க்கசனங்கள் நிறைவேறுகிறது இதில் ரெண்டு பிரவச்சனங்கள் நிறைவேறும் ஒன்று பூதங்கள் வானத்திலே பற்றி எரிகிறது ஒன்று மூலகங்கள் ஆகாசத்தில் கத்தி எரியும் மற்றொன்று மற்றொன்று உபதியா 4 வசனத்தை வாசிக்கும் போது உபத்யாவ 4 வாக்கியம் நீ கழுகனை போல உயர்ந்தாலும் நட்சத்திரங்களுடைய இடையில் கூடு வச்சாலும் அவிடம் ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് நட்சத்திரங்களுக்குள்ளே போய் உன் கூட்டை கட்டினாலும் இது நட்சத்திரங்களுக்குள்ளே கூடை கட்டக்கூடிய காலத்தில் நாம் வாழ்ந்து கொண்டிருக்கிறோம் நட்சத்திரங்களுடைய இடையில் கூடு பணியினதாய காலகட்டத்தில் நாம் எத்தி நீ அங்கே போய் நட்சத்திரங்களுக்குள்ளே உன்னுடைய கூட்டை வைத்தாலும் நான் அங்கே இருந்து உன்னை விளப்பண்ணுவேன் நீ நட்சத்திரங்களுடைய கூடு வச்சாலும் அவிட நின்னே தாழைக்கு வீழுமாறாக்கும் மனிதனுடைய ஞானம் பெருத்து போகும் போது ஏதோமின் ஞானம் வளரும் போது இதெல்லாம் சம்பவிக்கும் என்று உபதியா தீர்க்கதரிசி தீர்க்கதரிசனம் உரைத்திருக்கிறார் மனுஷனுடைய ஞானம் ஏதோமின் ஞானம் வர்த்திக்கும் போல் இவையெல்லாம் சம்பவிக்கும் என உபத்யாவ பிரவசிச்சிருக்கிறது இப்பொழுது இந்த ரெண்டு சேட்டலைட்கள் மோதின போது அதில் உள்ள யுரேனியமானது அங்கே விண்வெளியில பரவி சூரியனை பாதித்துக் கொண்டிருக்கிறது ஈ ரெண்டு உபகிரகங்கள் கூட்டி முட்டிய போல் ஈ யுரேனியம் அவிட நின்று கமிச்சு அது சூரியனை பாதிச்சிருக்கிறதாய் காணணும் இப்ப விண்வெளியில சுற்றி கொண்டிருக்கிற துகள்கள் எந்த நேரத்திலும் பூமியிலே இறங்கலாம் இப்போ சூன்யாகாசத்தை சுற்றி திரியினாய் அவசிஷ்டங்கள் ஏது சமயத்தும் பூமியில் பதிக்குவான் சாத்தியதையுண்டு மறுபக்கத்துல ரஷ்யா காஸ்மோஸ் 954 என்ற சேட்டலைட்டை அனுப்பினது மறுபாகத்து ரஷ்யா கோஸ்மோஸ் 954 என்னதாய் ஒரு கிருத்ரிம உபகிரகம் விக்ஷேபிச்சு இந்த சேட்டலைட் ஆனது கனடா நாட்டில் போய் விழுந்தது அநேகர் கேள்விப்பட்டிருக்கலாம் இது கனடாவில் சென்று பதிச்சு நீங்களில் அநேகர் கேட்டு காணும் அதிலிருந்து வெளியான ரேடியோ ஆக்டிவ் ஆனது இன்றைக்கும் அந்த தேசத்துல ஒரு பெரிய அழிவை உண்டாக்கியிருக்கு அதிலிருந்து பகிர்கமிச்ச ரேடியோ ஆக்டிவ் ரஷ்மிகள் இன்னும் ஆ தேசத்தை வலிய நாசம் வருத்தும் ரஷ்யாவானது கனடா நாட்டுக்கு எத்தனையோ மில்லியன் டாலர் நஷ்டஈடாக கொடுத்திருக்கிறது ரஷ்யா கனடைக்கு எத்தனையோ மில்லியன் டாலர் நஷ்டபரிஹாரம் நல்கியிருக்கிறது ஆகவே இந்த சேட்டலைட்டுகள் மூலமாக வானத்தில் எத்தனையோ சேட்டலைட்டுகள் செயலிழந்து காணப்படுகிறது அது அங்கே ஒன்றோடொன்று மோதினாலும் ஆபத்து பூமியில் வந்து விழுந்தாலும் பூமிக்கு ஆபத்து எத்தனையோ கிருத்ரிம உபகிரகங்கள் பிரவர்த்தனரஹிதமாய் இங்கே சூன்யாகாசத்தில் சுற்றி திரியுന്നു அவ அவிட குட்டி இடிச்சாலும் அபகடமான அது பூமியில் பதிச்சால் பூமிக்கும் அபகடம் வருத்தும் இப்போ விஞ்ஞானிகள் என்ன சொல்லிக் கொண்டிருக்கிறார்கள் இப்போ சாஸ்திரஞ்சன்மார் என்று பரையுന്നു இந்த சிதறி கிடக்கிற விண்துகள்கள் ஏற்கனவே சுற்றி கொண்டிருக்கிற அந்த சேட்டலைட் போய் மோதினாலோ இப்போ ஈ சிதறிப்பு கிடக்கிறதாய அவசிஷ்டங்கள் அவிட சுற்றி திரியும் உபகிரகங்களில் சென்று பதிச்சாலோ அல்லது இன்டர்நேஷனல் ஸ்பேஸ் ஸ்டேஷன்ல போய் மோதினாலோ ராஜாந்தர பகிராகாச நிலையத்தில் சென்று இடிச்சாலோ இல்ல புதிதாய் இனிமேல் அனுப்பக்கூடிய சேட்டலைட்ல மோதினாலோ இனியும் விக்ஷேபிக்கிறதாய சேட்டலைட்டுகளில் சென்று குட்டி இடிச்சாலோ மறுபடியும் ஒரு பெரிய விபத்து சம்பவிக்கும் அதன் நிமித்தமாக வானத்துக்கு ஒரு பாதிப்பு கீழே வந்தால் பூமிக்கு பாதிப்பு அது நிமித்தமாய் வலிய அபகடம் உண்டாகும் அது ஆகாசத்தை பாதிக்கும் அது பூமியில் வந்தால் பூமியை பாதிக்கும் மறுபக்கத்துல நாளைய தினத்தில் நாம் பார்ப்போம் சூரியனில் நடக்கக்கூடிய மாற்றங்கள் நிமித்தமாக தற்போது சூரியன்ல பெரிய சுனாமி புயல் உண்டாயிருக்கிறது அதன் நிமித்தமாக தானாகவே இயங்கிக் கொண்டிருக்க சேட்டலைட்டுகள் ஒவ்வொன்றும் வெடித்து சிதறப்போவதாக
വിഞ്ഞാനികൾ சொல்கிறார்கள் ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഇപ്പോൾ സൂര്യനിൽ ഒരു സൗര സുനാമി പ്രതിഭാസമുണ്ട് അതിനിമിത്തമായി സൗര കൊടുങ്കാറ്റ് അഞ്ഞടിക്കുന്നതിനാൽ സാറ്റലൈറ്റുകൾ ഓരോന്നോരോന്നായി പൊട്ടിച്ചു തരുന്നു അവയും അവയും ബാധിക്കുവാനിടയുണ്ട് ഇപ്പോൾ രണ്ട് സാറ്റലൈറ്റുകൾ മോത വേണ്ട ആവശ്യമേ ഇല്ല സൂര്യനിലെ ഉണ്ടാകുന്ന അന്ത സുനാമി പുയൽ നിമിത്തമായ താനാകவே ஒவ்வொரு சேட்டலைட்டும் வெடித்து சிதறப் போவதாக விஞ்ஞானிகள் அச்சம் தெரிவித்திருக்கிறார்கள் சேட்டலைட்டுகள் பொட்டிச்சு தருவா யாதொரு சாத்தியமும் இல்ல എന്നാൽ சூரியனில் உண்டாகുന്ന சௌர சுனாமி கொடுங்காற்றுகள் நிமித்தமாய் ஈ சேட்டலைட்டுகள் பொட்டிச்சு தருவான் சாத்தியதுண்டென சாஸ்திரஜ்ஞர் பயம் அறிவிச்சிருக்கிறது ஆகவே வானங்கள் அக்னிக்கிரையாக மாற்றப்படுமா பூமி சுட்டரிக்கப்படுமா என்று தீர்க்கதரிசனத்தை படிப்பறிவில்லாத பேதுரு சொன்ன தீர்க்கதரிசனத்தை പരിയാസമണിന വിഞ്ഞാന ഉലകം ആകാശം തീക്കിരിയാകുമോ ഭൂമി ചുട്ടരിക്കപ്പെടുമോ എന്ന് വിദ്യാഭ്യാസമില്ലാത്ത പത്രോസിന്റെ വാക്കുകളെ പരിഹസിച്ചതായ ശാസ്ത്ര ലോകം ഇന്ന് ഭൂതങ്ങൾക്ക് അത് ശക്തി ഇരുക്കറതാ എന്ന് ഭൂതങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട ആരംഭ നാളിൽ കേൾവി കേട്ട വിഞ്ഞാന ഉലകം ഈ മൂലകങ്ങൾക്ക് ഇത്രയെല്ലാം ശക്തിയുണ്ടോ എന്ന് മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട ആരംഭ നാളുകളിൽ ചോദ്യം ചെയ്ത ശാസ്ത്ര ലോകം ഒരുവേളെ അളിവ് വന്നാലും അതിനെ ഞങ്ങൾ തടുത്തു നിർത്തുവോ എന്ന് சொன்ன விஞ்ஞான உலகம் ஒருபட்சே நாசம் வந்தால் தடுத்து நிறுத்துமென் அவகாசவாதம் முழக்கிய சாஸ்திர லோகம் இன்றைக்கு இந்த எந்த அழிவையும் தடுத்து நிறுத்த தங்களுக்கு வல்லமை இல்லை என்பதை அவர்கள் ஒத்துக்கொண்டிருக்கிறார்கள் வெகு சீக்கிரத்துல இந்த உலகத்துக்கு அழிவு வரப்போவதாக அவர்கள் அறிவித்திருக்கிறார்கள் ஈ விதமாய நாசங்களை ஒன்றும் தடுத்து நிறுத்துவா தங்களுக்கு சக்தி இல்லா நிசாயரான எத்தையும் வேகத்தில் இது சம்பவிக்குமென்னும் அவர் அறிவிச்சிருக்கிறது ஆகவே பேதுரு சொல்லுகிறபடி பூதங்கள் நான்கு விதங்கள்ல பற்றி அறிவதாக இன்றைக்குள்ள விஞ்ஞான உலகம் ஏற்றுக்கொண்டு படம் எடுத்து வெளியிட்டிருக்கிறது ஆகையால் பத்ரோஸ் பரஞ்சது போல மூலகங்கள் நாலு விதத்தில் கத்தியெறியுமென்னு சாஸ்திரலோகம் சம்மதிச்சு சித்திரங்கள் பிரசித்தீகரிச்சிருக்கிறது இன்றைக்கு வரைக்கும் விஞ்ஞானங்கள் 118 பூதங்களை கண்டுபிடித்திருக்கிறது இன்னுவரை சாஸ்திரலோகம் ஔத்தியோகிகமாய் 118 மூலகங்கள் கண்டுத்தியிருக்கிறது பூமியிலே மனிதர்கள் தயாரிக்கிற அணுகுண்டுகள் நிமித்தமாக பூமியில் மனுஷர் உண்டாக்குன அணுபொம்புகள் நிமித்தம் எரிமலை சிற்றத்தின் போது வெளிப்படக்கூடிய எரியக்கூடிய அந்த பூதங்கள் நிமித்தமாக அக்னி பர்வத ஸ்போடனத்தால் கத்தியெறியுன மூலகங்கள் நிமித்தம் வானத்திலே காணப்படுகிற நட்சத்திரத்திலே பற்றியிருக்கக்கூடிய பூதங்கள் நிமித்தமாக ஆகாசத்திலே நட்சத்திரங்களில் கத்தியெறியுன மூலகங்கள் நிமித்தம் இந்த சேட்டலைட்டிலே காணப்படுகிற ஒன்றோடொன்று மோதும் போது அல்லது வெடித்து சிதறும் போது வெளிப்படக்கூடிய பூதங்கள் நிமித்தம் சாட்டலைட்டுகள் கூட்டியிடிச்சு பொட்டிச்சு தறி அதில் உண்டாகுந்த மூலகங்கள் கத்தியெறியினது நிமித்தம் இப்படி நான்கு விதங்களில இந்த பூதங்கள் நிமித்தமாக பூமிக்கும் வானத்துக்கும் அக்னிக்கரையாக மாற்றப்பட வாய்ப்பு இருப்பதாக விஞ்ஞானிகள் ஏற்றுக்கொண்டிருக்கிறார் எங்கே நாலு விதத்தில் ஈ மூலகங்கள் கத்தியெறியினால் ஆகாசமும் பூமியும் பாதிக்கப்பட்டு தீயால் சுட்டரிக்கப்படும் சாஸ்திரலோகம் இன்று கண்டுபிடிச்சிருக்கிறது இந்த பொல்லாத உலகத்துக்கு எப்படி முடிவு வரப்போகிறது என்று பழைய ஏற்பாட்டிலும் புதிய ஏற்பாட்டிலும் பல்வேறு தீர்க்கதரிசிகள் தீர்க்கதரிசனங்களை உரைத்திருக்கிறார் இப்பொழுது துஷ்டலோகம் எங்கே நசிப்பிக்கப்படும் பழைய நியமத்திலும் புதிய நியமத்திலும் விவித பிரவாச்சகன்மார் விவித நிலையில் பிரவசிச்சிருக்கிறது இந்த பொல்லாத உலகத்துக்கு முடிவு எப்படி வரும் என்று பேதுரு சொன்ன ஒரு தீர்க்கதரிசனத்தின் சாராம்சத்தை இந்த பூதங்கள் நிமித்தமாக இந்த பொல்லாத உலகத்துக்கு ஒரு அழிவு வரப்போகிறது ஈ துஷ்டலோகம் எங்கே நசிப்பிக்கப்படும் பத்ரோஸ் பிரவசிச்ச நிலையில் ஈ மூலகங்கள் கத்தியெறியினால் துஷ்டலோகம் நசிக்கும் நாம் இப்போ கண்டு இந்த ரேடியோ ஆக்டிவின் சக்தியை குறித்தும் இந்த பொல்லாத உலகத்துக்கு முடிவு வரும்போது ஒரு மூன்றாம் உலகமாக யுத்தம் நடைபெறும் அந்த யுத்தத்துல இந்த பூதங்களை கொண்டுதான் அந்த யுத்தம் நடைபெறப்போகிறது ஈ மூலகங்களுடைய ரேடியோ ஆக்டிவ் சக்தியை குறித்து கேட்டு ஈ துஷ்டலோகம் நசிக்கிற சமயத்து தான் ஒரு மூணாம் லோக மகாயுத்தம் நடக்கும் அந்த ஈ மூலகங்கள் உபயோகிச்சான வலிய நாசம் வருவான் போகிறது இந்த பூதங்களுடைய ரேடியோ ஆக்டிவ் சக்தியை குறித்து எசேக்கியல் தீர்க்கதரிசியும் சகரியா தீர்க்கதரிசியும் தீர்க்கதரிசனம் அளித்திருக்கிறார்கள் ஈ மூலகங்களுடைய ரேடியோ ஆக்டிவ் சக்தியை குறித்து எஹெஸ்கேல் பிரவாசகனும் சகரியாவ் பிரவாசகனும் பிரவசிச்சிருக்கிறது எசேக்கியல் 38-39 ரெண்டு அதிகாரங்களில் நாம் மூன்றாம் உலக மகாயுத்தத்தை குறித்து பார்க்கிறோம் எஹெஸ்கேல் 38-39 அத்தியாயங்களில் மூன்றாம் லோக மகாயுத்தத்தை குறித்து காணும் அதை சற்று விளக்கமாக சொல்ல இப்போது சமயம் இல்லை அதல்பம் விசதீகரிக்கானும் இப்போ நேரம் இல்ல அதுல ஒரு காரியம் அந்த யுத்தத்தின் முடிவுல மனிதனுடைய எலும்பை காணும் போது மற்றவர்கள் தொடாதபடிக்கு அங்கே அடையாளம் போடப்படும் என்று நாம் படிக்கிறோம் அதில் ஒரு காரியம் உண்டு மனுஷருடைய அஸ்திகள் காணும்போ ஆரும் அதில் ஸ்பர்சிக்காதிருக்கேண்டதினே அவிடைய ஒரு அடையாளம் வைக்கும் என்று காணாம் அமெரிக்க நியூக்ளியர் அண்ட் நான் நியூக்ளியர் சயின்டிஸ்ட் இந்த யுரேனியத்தை குறித்து சொல்லும் போது அவர் சொல்லியிருக்கிறார் மூன்றாம் உலகமாக யுத்தமானது எப்படி இருக்கும்
അമേരിക്കൻ ന്യൂക്ലിയർ ആൻഡ് നോൺ ന്യൂക്ലിയർ സയന്റിസ്റ്റ് താൻ പറയുമ്പോൾ ഈ മൂന്നാം ലോക മഹായുദ്ധം ഏത് നിലയിലായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. മുതലാം ഉലക മഹായുദ്ധം ചില വർഷങ്ങൾ നടന്നത്. ഒന്നാം ലോക മഹായുദ്ധം ചില വർഷങ്ങൾ ദീർഘിച്ചു. രണ്ടാം ഉലക മഹായുദ്ധം ചില വർഷങ്ങൾ നടന്നത്. രണ്ടാം ലോക മഹായുദ്ധവും ചില വർഷങ്ങൾ ദീർഘിച്ചു. ആണോ, മൂന്നാം ഉലക മഹായുദ്ധമാണത് ചില മണി നേരങ്ങൾക്കുള്ളാക മുടിയക്കൂടിയ അളവ്ക്ക് എല്ലാ നാടുകളിടത്തിലും ഭൂതത്തെ കൊണ്ട് തയ്യാറെടുത്ത അണുകുണ്ടുകൾ ഇരിക്കുന്നത്. എന്നാൽ മൂന്നാം ലോക മഹായുദ്ധം ചില മണിക്കൂറുകളിൽ കലാശിക്കത്തക്ക നിലയിൽ എല്ലാ രാഷ്ട്രങ്ങളുടെയും പക്കൽ അണുബോംബുകൾ ഉണ്ട്. യെശയ്യാ 39 അധികാരം 14-15 വസനങ്ങൾ. യെശയ്യാ 39 14-15 എന്നീ വാക്യങ്ങൾ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യ പ്രവർത്തിക്കാരെ നിയമിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. പ്രിയമാനുള്ള മുതൽ രണ്ട് ഉലകമഹായുദ്ധത്തെ നിങ്ങൾ സട്ട് തിരുമ്പി പാർത്താൽ, പ്രിയരെ, ആദ്യത്തെ രണ്ട് ലോകമഹായുദ്ധങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അതും ദീർഘത്തിൽ എഴുതപ്പെട്ടത്. അതും ഹെസ്കേൽ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. മുതലാം ഉലകമഹായുദ്ധത്തോട് യൂദർക്ക് സ്വന്തം നാട്ടിൽ തിരുമ്പി വരാൻ അനുമതി കിടത്തത്. ഒന്നാം ലോകമഹായുദ്ധത്തോടുകൂടെ യൂദർക്ക് സ്വന്തം ദേശത്തിൽ തിരിച്ചു വരുവാനുള്ള അനുവാദം ലഭിച്ചു. രണ്ടാം ഉലകമഹായുദ്ധത്തിൻ പോത് യൂദർക്ക് സ്വന്തം നാടേ കിടത്തത്. രണ്ടാം ലോക മഹായുദ്ധ കാലയളവിൽ യഹൂദന്മാർക്ക് സ്വന്തം രാഷ്ട്രം ലഭിച്ചു. ഇനി മൂന്നാം ഉലകമഹായുദ്ധത്തിൻ പോത് യൂദർക്ക് ദേവന്റെ ആലയം കിടക്കാൻ പോകുന്നത്. എന്നാൽ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒടുവിൽ യഹൂദന്മാർക്ക് ദൈവാലയം ലഭിക്കും. മൂന്നാം ലോക മഹായുദ്ധത്തോട് അന്തിക്രിസ്തുവിന്റെ ആഴ്ച ആരംഭമാകും. ഈ മൂന്നാം ലോക മഹായുദ്ധത്തോടുകൂടി എതിർ ക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കും. അന്ത യുദ്ധം എതിർക്കാകെ നടവരും, എങ്കെ നടവരും, യാർ യാർക്ക് നടവരും. ആ യുദ്ധം എന്തിനു വേണ്ടി, എവിടെ, ആർക്കെല്ലാം തമ്മിൽ ഇസ്രായേൽ ദേശത്തിലെ നടവരും എന്ന് യെശയ്യാ 38-39 അധ്യായങ്ങളിൽ നാം പഠിക്കുന്നു. യെശയ്യാ 38-39 ഇസ്രായേലിൽ നടക്കുമെന്ന് കാണുന്നു. റഷ്യാവിൻ തലമയിലെ ഒരു കൂട്ടം നാടുകൾ അതിലെ പങ്കെടുക്കും. റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം രാഷ്ട്രങ്ങൾ അതിൽ പങ്കെടുക്കും. യെശയ്യാ 38 അധ്യായം മുതൽ 2 വസനത്തിലെ മേസെക് തൂബാൽ റോസ് ദേശം. യെശയ്യാ 38 അധ്യായം വായിക്കുമ്പോൾ രോസ് തൂബൽ മേസെക് എന്നീ ദേശങ്ങൾ. റഷ്യയുടെ പഴയ പേര് താൻ റോസ് ആയി ഇരിക്കുന്നത്. റഷ്യയുടെ പഴയ പേരാണ് ഈ രോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മേസെക് തൂബാൽ, മേസെക് തൂബൽ, മാസ്കോ ടുബാസ്കോ എന്ന നാടുകളെ കാട്ടുകറേ, മോസ്കോ തുബൽസ്ക് എന്നതായ രാഷ്ട്രം, റഷ്യയിലെ കാണപ്പെടക്കൂടിയ നാടുകൾ, റഷ്യയിൽ കാണപ്പെടുന്ന ഈ സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങൾ 2-5-6 വസനങ്ങളിൽ വാസിക്കുമ്പോൾ യെശയ്യാ 38-5-6 വസനങ്ങളിൽ വാസിക്കും. യെശയ്യാ 38-5-6 വാക്യങ്ങളിൽ പെർഷ്യ എന്ന് ഒരു നാടെ കുറിച്ച് നാം പഠിക്കുന്നു. പാർസികൾ എന്നൊരു കൂട്ടരെ കാണാം. അത് തർപ്പോ ഇറാൻ നാട്ടെ കാട്ടുകറേ. അത് ഇപ്പോഴത്തെ ഇറാനെ കാണിക്കുന്നു. എത്തിയോപ്യ, ലിബിയ, കുശ്യർ എന്നുള്ളതായൊരു സ്ഥലം. 6 വസനത്തിൽ കോമേർ എന്ന് പഠിക്കുന്നു. 6 വാക്യത്തിൽ ഗോമർ. ഇത് ജർമ്മനി നാട്ടെ കാട്ടുകറ. ഇത് ജർമ്മനിയെ കാണിക്കുന്നു. തുകർമാ വംശത്താർ, തോഗർമാവം ഗൃഹം. ഇത് തുർക്കിയെ കാട്ടുകറ. ഇത് തുർക്കിയെ കാണിക്കുന്നു. റഷ്യാവിൻ തലമയിൽ ഇന്ന് നാടുകളെല്ലാം മൂന്നാം ലോക മഹായുദ്ധത്തിൽ വരുവാറ്. റഷ്യയുടെ നേതൃത്വത്തിൽ ഈ രാഷ്ട്രങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിനായി വരും. 13 വസനത്തിൽ എതിർത്ത് വരക്കൂടിയ നാടുകളിൽ പേരെ പഠിക്കുന്നു. 13 വാക്യത്തിൽ അതിനെതിരായി വരുന്ന രാജ്യങ്ങൾ. ദർശീസിൻ വർത്തകർ, തർശീസിന്റെ വർത്തകന്മാർ. അത് ഗ്രേറ്റ് ബ്രിട്ടനെ കാട്ടുകറേ. അത് ഗ്രേറ്റ് ബ്രിട്ടൻ. അതിനോട് ചേർന്ന് ഒരു കൂട്ടം നാടുകൾ വരുന്നത്. അതോട് ചേർന്ന് ഒരു കൂട്ടം രാജ്യങ്ങൾ. ഇസ്രയേൽ ദേശത്തുക്ക് വിരോധമായി റഷ്യ വരുന്നത്. ഇസ്രയേൽ ദേശത്തുക്ക് ആദരവായി ഇന്ന നാടുകൾ വരുന്നത്. ഇസ്രായേലിനെതിരായി റഷ്യയും അനുകൂലമായി ഈ രാഷ്ട്രങ്ങളും വരുന്നു. അന്ത യുദ്ധത്തിൻ മുടിവിൽ റഷ്യ തോൽവിയടയും എന്ന് യെശയ്യാ 39 അധ്യായത്തിൽ ആണ്ടവർ സൊല്ലുകറാ. ആ യുദ്ധത്തിന്റെ ഒടുവിൽ റഷ്യ പരാജയപ്പെടുമെന്ന് 39 അധ്യായത്തിൽ പറയുന്നു. ഇപ്പടിതാണ് യുദ്ധത്തിൻ മുടിവിൽ ദേവന്റെ ആലയം കട്ട അന്തിക്രിസ്തു എഴുമ്പുവാൻ കടൈസിയാക അവൻ ആലയം കെട്ട അനുമതി കൊടുപ്പാണ്. ഈ യുദ്ധത്തിന്റെ ഒടുവിൽ എതിർ ക്രിസ്തു ഭരണാധികാരിയായി എഴുന്നേറ്റ് ആലയം പണിയുവാൻ അനുവാദം നൽകും. അന്ത യുദ്ധത്തിലെ രണ്ട് അധികാരങ്ങളിൽ രണ്ട് യുദ്ധങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ രണ്ട് അധ്യായങ്ങളിൽ രണ്ട് യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ചില വസനങ്ങൾ മൂന്നാം ഉലക യുദ്ധത്തെ കുറിക്കുന്നത്, മറ്റ ചില വസനങ്ങൾ അർമഗദോൻ യുദ്ധത്തെ കുറിക്കുന്നത്. ചില വാക്യങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റു ചില വാക്യങ്ങൾ അർമഗദോൻ യുദ്ധത്തെ കുറിച്ച് പറയുന്നു. മൂന്നാം ഉലക മഹായുദ്ധത്തില് ഇവർ പയൻപെടുത്തുന്ന ആയുധം അണു ഭൂതത്തെ കൊണ്ട്, മൂന്നാം ലോക മഹായുദ്ധത്തിൽ യുറേനിയം എന്ന മൂലകം അവർ ആയുധമായി ഉപയോഗിക്കും. ആകവേ താൻ അന്റെ എലുമ്പുകളെ മറ്റൊരു തൊടാതെ വണ്ണം ഒരു അടയാളം പോടപ്പെടും. ഇതേ വാർത്തയെ താൻ അന്റെ ജോൺ ജോഫ്മാൻ തന്റെ പേട്ടിയിൽ കൊടുത്തിരിക്കാർ. ഈ മനുഷ്യാസ്ഥികളെ മറ്റുള്ളവർ തൊടാതിരിക്കാൻ ഒരു അടയാളം വഹിക്കും. ഇതിനെ കുറിച്ചാണ് ജോൺ ജോഫ്മാൻ പറഞ്ഞിരിക്കുന്നത്. അതെ, തൊടുകിറ വേളയിൽ യുദ്ധം മുടിന്താലും
ஒரு எலும்பை தொடும்போது அதிலிருந்து ரேடியோ ஆக்டிவ் ஆனது தொடக்கூடியவனை தாக்கும். யுத்தம் கழிஞ்சால் போலும் ஆ அஸ்தி ஒருவன் தொட்டால் அதில் ரேடியோ ஆக்டிவ் கிரணங்கள் தொடுந்தவனை பாதிக்கும். ஆகவே ஒரு நிருபர் கேட்டார், அப்போ எப்படி அதை சுத்தம் பண்ணுவீர்கள்? அப்போ ஒரு லேகன் சோதிச்சு, நீங்கள் எங்கே அதனை வெடிப்பாக்கும்? ஆகவே யுத்தம் முடிந்து சில நாட்கள் ஒரு அடையாளத்தை போட்டு அந்த எலும்புகள் எல்லாம் புதைத்த பிற்பாடுதான் மனிதர்கள் நடமாட விடுவோம். தான் பரஞ்சு யுத்தம் கழிஞ்சிட்டு சில நாளுகளுக்கு சேஷம் ஒரு அடையாளம் வச்ச அவையெல்லாம் சம்ஸ்கரிச்சதின் சேஷம் மாத்திரமே அவடைய மனுஷ சஞ்சாரத்தினாய் அனுமதிக்கும். இதே தான் சகரியா 14 அதிகாரத்தில் நாம் படிக்கிறோம். சகரியாவு 14 அத்தியாயத்திலும் இதே காரியம் காணாம். இந்த யுரேனியத்தின் தன்மையை குறித்து நான் சொல்லிக் கொண்டிருக்கிறேன். ஞான் இப்போ யுரேனியத்தின் அவஸ்தையை குறிச்சான பரையிறது. அதிலே நாம் வாசிக்கும் போது சகரியா 14 அதிகாரம் 12 வசனம். சகரியா 14:12 எருசலேமினோடு யுத்தம் செய்த சகல ஜாதிகளையும் யெகோவா சிருஷ்டிப்பானுள்ள சிருஷ்டியாவித் அவർ நிவர்ந்து நிற்கும்போൾ തന്നെ அவருடைய மாம்சம் சீஞ்ஞ் அழுகி போகும், அவருடைய கண் தடத்தில் തന്നെ சீஞ்ஞ் அழுகி போகும், அவருடைய நாவு வாயில் തന്നെ சீஞ்ஞ் அழுகி போகும். இந்த சகரியா 14 அதிகாரத்திலும் ரெண்டு யுத்தங்கள் காணப்படுகிறது. இவிடே சகரியா 14 அத்தியாயத்திலும் ரெண்டு யுத்தங்கள் காணாம். ஒன்று மூன்றாம் உலக மகா யுத்தம், மற்றொன்று அர்மகதோன் யுத்தம். எல்லாவற்றையும் விளக்கி சொல்ல சமயம் இல்லை. ஒன்று மூன்றாம் உலக மகா யுத்தம், மற்றொன்று அர்மகதோன் யுத்தம். விசதிகரிப்பா நேரம் இல்ல. பிரியமானவர்களே, ஒரு யுரேனியத்தின் பாதிப்பு மனித சரீரத்தில் எப்படி உண்டாகும் என்று அந்த அணு விஞ்ஞானி சொல்லி பேட்டி கொடுத்தாரோ அதே வார்த்தையை தான் எத்தனையோ 1000 வருடங்களுக்கு முன்பாக சகரியா தீர்க்கதரிசனமாக உரைத்திருக்கிறார். யுரேனியம் உபயோகிச்சுள்ள யுத்தத்தால் மனுஷ சரீரம் எங்கே பாதிக்கும் என ஆ சாஸ்திரஞன் பரஞ்சிருக்கிற அதே வாக்குகൾ തന്നെ எத்தனையோ நூற்றாண்டுகளுக்கு முன்பே சகரியா பிரவாசகൻ பிரவசிச்சிருக்கிறது. ஆகவே இயேசுவின் ரகசிய வருகையோடு கூட சேர்ந்து ஒரு மூன்றாம் உலக மகா யுத்தம் இந்த உலகத்தில் நடைபெறும். ஆகையா யேசுவின் ரகசிய வருவினோடு அனுபவிச்சு തന്നെ ஒரு மூன்றாம் லோக மகாயுத்தம் ஈ பூமியில் நடக்கும். அதோடு அந்திகிறிஸ்து ஆட்சி ஆரம்பமாகும். அதோடொப்பம் எதிர் கிறிஸ்தவின்டே பரணம் தொடங்கும். வேதத்திலே நாம் படிக்கிறோம், சபை எடுத்துக்கொள்ளப்பட்ட பிற்பாடு வானத்திலே ஒரு யுத்தம் உண்டாயிற்று. பைபிளில் நாம் வாசிக்கிறோம், சபை எடுத்துக்கொள்ளப்பட்ட சேஷம் ஆகாசத்தில் ஒரு யுத்தம் உண்டாயி. வானத்திலே ஒரு யுத்தம் நடக்கிற அதே வேளையில் தானே பூமியில நடக்கிற யுத்தம் தான் மூன்றாம் உலக மகா யுத்தம். ஆகாசத்தில் சொர்க்கத்தில் யுத்தம் நடக்கிற அதே வேளையில் பூமியில் நடக்கிற யுத்தமான மூன்றாம் லோக மகா யுத்தம். அந்த வானத்தில் நடக்கூடிய யுத்தத்துல மிகாவேலும் அவனுடைய தூதர்களும் வலு சர்ப்பத்தை பூமிக்கு விழ பண்ணுகிறார்கள். ஆகாசத்திலே யுத்தத்தில் மீகாயிலும் தூதன்மாரும் மகா சர்ப்பத்தை பூமியிலேக்கு தள்ளியிட்டு அந்த யுத்தம் முடிந்து வலு சர்ப்பம் பூமியில தள்ளப்பட்ட பிற்பாடு இந்த மூன்றாம் உலக மகா யுத்தத்துல ஜெயிச்சு வரக்கூடியவனை அது அந்தி கிறிஸ்துவாக அதிகாரம் படுத்துகிறார். ஆ யுத்தத்தின் ஒடுவில் மகாசர்பம் பூமியில் தள்ளப்பட்டு கழியும் போல் ஈ மூன்றாம் லோக மகாயுத்தத்தில் ஜெயிச்சு வரும் எதிர் கிறிஸ்துவின் ஈ மகாசர்பம் தன் அதிகாரம் நல்கும். கர்த்தருடைய பரிசுத்த நாமத்தில் கர்த்தாவின் விசுத்த நாமத்தின் மகத்துவம். பூதங்கள் எரிந்து உருகுமா? மூலகங்கள் கத்தி எரியுமோ? வானங்களும் பூமியும் அக்னிக்கிரையாக மாற்றப்படுமா? ஆகாசங்களும் பூமியும் தீக்கிரையாய் மாறுமோ? அப்படி நடக்க வாய்ப்பே இல்லை என்று சொன்னவர்கள் அங்கே நடக்குவான் ஒட்டும் சாத்தியதையில்லைன்னு பரஞ்சவர். இது எப்போது சம்பவிக்கும் என்று வேதம் சொல்லுகிறது. இது எப்போ சம்பவிக்கும் என பைபிள் பரையுது. கர்த்தருடைய நாளில், யெகோவாவுடைய திவசத்தில். வருஷம் சொல்லவில்லை, வருஷம் கணக்கு பரஞ்சிட்டில்ல. கர்த்தருடைய நாள் என்று எழுதப்பட்டிருக்கிறது. கர்த்தாவின் திவசம் என்று பரஞ்சிருக்கிறது. கர்த்தருடைய நாள் என்றால் என்ன? கர்த்தாவின் திவசம் என்றால் என்ன? இயேசுவின் ரகசிய வருகைக்கு பிற்பாடு, இயேசுவின் ரகசிய வரவின் சேஷம், ஏழு வருட உபத்திரவத்துல, ஏழு வருஷ பீடா காலத்து, முதல் மூன்று வருட உபத்திரவம் முடிந்து இரண்டாம் மூன்றோட உபத்திரம், அந்த மகா உபத்திரவத்துக்கு பேருதான் கர்த்தருடைய நாள். ஆதித்தே மூன்றரை வருஷத்தை பீடா காலத்தின் சேஷம் உண்டாகுன இரண்டாம் பாகம் ஆ மகோபத்ரவ காலத்தினான யெகோவாயுடைய திவசம், கர்த்தாவின் திவசம் என்று பேர். அந்த மூன்றரை வருஷத்துக்கு பேர் தான் கர்த்தருடைய நாள் என்று அழைக்கப்படுகிறது. ஆ மூன்றரை வருஷ காலகட்டம் யெகோவாயுடைய திவசம் என்று விளிக்கப்படுது. ஏனென்றால் தேவனுடைய கோப கலசங்கள் இந்த பூமியிலே நேரடியாக ஊற்றப்படுகிறது. எந்தவென்றால் தெய்வத்தின்டே குரோத கலசங்கள் பூமியில் நேரிட்டு ஒழிக்கப்படுது. தேவனுடைய கோபத்துக்கு ஒரு ஆரம்பம் இருக்கிறது, தேவனுடைய கோபத்துக்கு ஒரு முடிவு இருக்கிறது. தெய்வ குரோதத்தின் ஒரு சமாரம்பமும் ஒரு பரியவசானமும் உண்டு. அதாவது கர்த்தருடைய நாளின் ஆரம்பம், கர்த்தருடைய நாளின் முடிவு. யெகோவாவுடைய திவசத்தின்டே சமாரம்பம் ஒரு பரியவசானம். வெளிப்படுத்தல் 8:1 கர்த்தருடைய நாளின் ஆரம்பம். வெளிப்பாடு 8:1 கர்த்தாவின் திவசத்தின் ஆரம்பம். வெளிப்படுத்தல் 15:1 கர்த்தருடைய நாளின் முடிவு. வெளிப்பாடு 15:1 கர்த்தாவின் திவசத்தின் அவசானம். இப்போது வெளிப்படுத்தல் 15:1 மாத்திரம் வாசிப்போம். வெளிப்பாடு 15:1 மாத்திரம் இப்போ வாசிக்கலாம். நான் வலுதும் அற்புதமாய மற்றொரு அடையாளம் சொர்க்கத்தில் கண்டு ஒடுக்கத்தை ஏழு பாதையுள்ள ஏழு தூதன்மாரி தன்னை
അതോടുകൂടെ ദൈവ ക്രോധം തീർന്നു. അതോടുകൂടെ ദൈവന്റെ കോപം മുടികരത്. അതോടുകൂടെ ദൈവ ക്രോധം തീർന്നു. ആകെ കർത്തരുടെ നാൾ താൻ ഇന്ന പൊള്ളാത ഉലഗത്തിൻ മുടിവായിരിക്കുന്നു. ആകയാൽ കർത്താവിന്റെ ദിവസമാണ് ഈ ദുഷ്ടലോകത്തിന്റെ അവസാനം. പഴയ ഏർപ്പാട്ടിലെ പൽവേറെ തീർക്കദർശികൾ ഇന്ന കർത്തരുടെ നാളെ കുറിച്ച് ചൊല്ലിയിരിക്കുന്നു. അത് വിജ്ഞാന രീതിയാ എപ്പി നിറവേറിയിരിക്കും എന്നതിനെ നാളെ ദിനത്തിലെ പാർപ്പോ. പഴയ നിയമത്തിലെ വിവിധ പ്രവാചകന്മാർ ഈ ദിവസത്തെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ അതെങ്ങനെ നിറവേറിയെന്ന് നാളെ ചിന്തിക്കാം. ஆகவே இந்த பொல்லாத உலகத்தை தேவன் அக்னிக்கிரையாக மாற்றப் போகிறார். ஆகையால் இந்த துஷ்டலோகத்தை தேவன் தீக்கிரையாய் சுட்டெரிக்குவான் போகுது. ஏன் ஆண்டவர் இந்த பொல்லாத உலகத்தை அக்னிக்கிரையாக மாற்றப் போகிறார்? எந்துகொண்டு கர்த்தாவி துஷ்டலோகத்தை தீயால் சுட்டெரிக்குவான் போகுது? பூர்வ உலகத்தை தேவன் ஏன் அழித்தார்? புராதன லோகத்தை தேவன் எந்துகொண்டு நசிப்பிச்சு? 2 பேதுரு 2:5 நாம் படித்தோம். தேவ பக்தி இல்லாத அது அவபக்தி உள்ள ஜனங்கள் நிமித்தமாக. 2 பேதுரு 2:5 வாசிச்சு பக்தி கெட்ட ஜனம் நிமித்தமாய். அதே காரணத்துக்காகத்தான் பூர்வ உலகத்தை எந்த காரணத்துக்காக அழித்தாரோ அதே காரணத்துக்காகத்தான் நாம் வாசம் பண்ணி கொண்டிருக்கிற இந்த பொல்லாத உலகத்தை வெகு சீக்கிரத்திலே அழிக்க போகிறார். புராதன லோகத்தை தெய்வம் ஏது காரணத்தால் நசிப்பிச்சுவோ அதே காரணத்தால் இப்போ நாம் பார்க்கிற ஈ துஷ்ட லோகத்தை தெய்வம் தாமசம் வினா நசிப்பிக்குவான் போகுது. அதை 2 பேதுரு 3:7 படித்தோம். 2 பேதுரு 3:7 நாம் அது வாயிச்சு தேவ பக்தி இல்லாதவர்கள் நியாயம் தீர்க்கப்பட்டு அழிந்து போகும் நாள் வரைக்கும் காக்கப்பட்டிருக்கிறார். தெய்வ பக்தி இல்லாத ஜனம் நசிச்சு போகிறதாய ஆ தினம் வரை அது சூக்ஷிக்கப்பட்டிருக்கும். பிரியமானவர்களே, பிரியரே, தேவன் ஏன் இந்த பூமி இந்த உலகத்தை அழிக்க வேண்டாம்? தெய்வம் எந்த கொண்டு லோகத்தை நசிப்பிக்கணும்? தேவ பக்தி உள்ள ஒரு சந்ததியை ஆண்டவர் எதிர்பார்க்கிறார். தெய்வ பக்தியுள்ள ஒரு சந்ததியை தெய்வம் பிரதீட்சிக்கணும். முதலாவதாக மனிதனை தேவன் ஏன் படைத்தார்? ஒன்றாவதாய் தெய்வம் மனுஷனை எந்தினாய் சிருஷ்டிச்சு? ஏன் ஆண்டவர் பூர்வ உலகத்தை அழித்தார் என்று நான் தேவசமூகத்திலே கேட்டபோது എന്തുകൊണ്ടാണ് പുരാതന ലോകത്തെ ദൈവം നശിപ്പിച്ചതെന്ന് ദൈവസന്നിധിയിൽ ചോദിച്ചപ്പോൾ പ്രിയമാനവരെ ഇന്നേ ദിനത്തിൽ ആണ്ടവർ ഒരു പുതിയ കാര്യത്തെ ചൊല്ലിക്കൊടുത്ത. ഇന്ന് ദൈവം ഒരു പുതിയ കാര്യം പറഞ്ഞു തന്നു. അതായത് മനുഷ്യനെ ദേവൻ എതർക്കാക പഠിത്ത. മനുഷ്യനെ ദൈവം എന്തിനായി സൃഷ്ടിച്ചു? അന്ത നോക്കം നഷ്ടപ്പെട്ടു പോണ പോത് പൂർവ്വ ഉലകത്തെ ആണ്ടവർ അളിത്ത. ആ ഉദ്ദേശം നഷ്ടപ്പെട്ടപ്പോഴാണ് പുരാതന ലോകത്തെ ദൈവം നശിപ്പിച്ചത്. അത് മലയാളത്തിലെ സട്ട് മാറുതലാക തവറുതലാക മൊഴിപെയർക്കപ്പെട്ടിരിക്കുന്നു. അതിന് ആധാരമായ വാക്യം മലയാളത്തിൽ തർജ്ജമ ചെയ്തപ്പോൾ ചില പിശകുകൾ വന്നിട്ടുണ്ട്. ആണാൽ ഉള്ളിടത്തിൽ ഉള്ളതാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ പഠിച്ചു പാർത്താൽ തമിഴ് ബൈബിളിലെയും ഇന്ന് മൂലഭാഷയിലും അത് ഇപ്പം എഴുത വാസിക്കാം. മൽക്കിയ 2:15 മലാക്കി 2:15 നിങ്ങൾ ഇംഗ്ലീഷിലും തമിഴിലും അത് ഇപ്രകാരമാണ് കാണുന്നത്. തമിഴിൽ വായിച്ചാട്ടെ. അവർ ഒരുവനെയല്ലവാ പഠിത്താർ ആവി അവരിടത്തിൽ പരിപൂർണമായി ഇരുന്നതേ പിന്നെ ഏൻ ഒരുവനെ പഠിത്താർ ദൈവഭക്തിയുള്ള സന്തതിയെ പെരുമ്പടി താനേ. ഇംഗ്ലീഷ് ബൈബിൾ ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയെങ്കിലും പക്കലുണ്ടെങ്കിൽ വായിക്കാം. മലയാള മൊഴിപ്പ് മുട്ടിലും തവറുതലാക മൊഴിപെയർക്കപ്പെട്ടത്. എന്തുകൊണ്ടെന്നാൽ മലയാള തർജ്ജമ അത് തികച്ചും അർത്ഥ വ്യത്യാസമുള്ളതാണ്. ഇത് നിങ്ങൾ മൂലഭാഷയിൽ പഠിച്ചു പാർത്താൽ മൂലഭാഷയിൽ വായി എബ്രായ ഭാഷയിൽ എലോഹീം സീറാ സീറാ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. എലോഹീം സീറാ എന്ന് എഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ വാസിക്കുന്ന ഇംഗ്ലീഷിൽ വായിക്കാം. And did not he make one, yet had he the residue of the spirit, and wherefore one that he might seek a godly seed. போதோ இங்கே ஆங்கிலத்தில் godly seed என்று எழுதப்பட்டிருக்கிறது. இங்கிலீஷில் வாசித்தால் தெய்வ பக்தி உள்ள ஒரு சந்ததி. அதைத்தான் தமிழில் எழுதப்பட்டிருக்கு. மனிதனை அவர் எதற்காக படைத்தார்? மனுஷனே ஒரு தெய்வம் எந்தினாய் சிருஷ்டிச்சு? தேவன் மனிதனை எதற்காக படைத்தார்? தெய்வ மனுஷனை எந்தினாய் சிருஷ்டிச்சு? பிரியமானே, முந்தின அந்த ஏதேன் தோட்டத்தில் ஆதாமை ஆண்டவர் மண்ணினாலே உருவாக்கினார். ஏதேன் தோட்டத்தில் தெய்வம் ஆதாமினை மண்ணு கொண்டு நிர்மிச்சு ஜீவசுவாசத்தை அவனுக்குள்ளே ஊதினார். அவனுடைய மூக்கில் ஜீவசுவாசம் ஊதி. இந்த வசனத்தில் என்ன எழுதப்பட்டிருக்கிறது? ஈ வசனத்தில் என்ன எழுதி இருக்கிறது? ஆவி அவரிடத்தில் பரிபூர்ணமாக இருந்தது. அவனில் ஆத்மாவ சமர்த்தி ஆயிட்டுண்டாயிருந்து. மூலபாஷையில் அவ்வளவு தெளிவாக எழுதியிருக்கிறார்கள். மூலபாஷையில் வளரே வியக்தமாக எழுதியிருக்கிறது. பாருங்க, ஒரு மண்ணு சரீரத்தை உண்டாக்கி சுவாசத்தை ஊதுற அளவுக்கு மாத்திரமல்ல ஆண்டவட்ட ஆவி அவரிடத்துல சுவாசம் அந்த ஆவி പരിപൂർണമായി ഇരുന്നത്. മണ്ണ് കൊണ്ടൊരു മനുഷ്യനെ നിർമ്മിച്ച് അവന്റെ മൂക്കിൽ വെറുതെ ജീവശ്വാസം ഊതിയതല്ല, അവനിൽ അത് നിറവായി കാണത്തക്ക നിലയിൽ ആ ആത്മാവ് അവനിൽ പരിപൂർണമായിരുന്നു.
ஒரு 1000 மண் உருவத்தை செஞ்சு மண் பொம்மையை செஞ்சு அல்லது 2000 செய்து 2000 பேருக்குள்ளும் சுவாசத்தை ஊதி அவர்களை மனிதர்களாய் மாற்றக்கூடிய அளவுக்கு இந்த தேவனிடத்தில் சுவாசம் பரிபூர்ணமாக இருந்தது. 1000 or 2000 மண் பிம்பங்களே பிரதிமகளே நிர்மிச்சிட்டு அவையில் ஜீவசுவாசம் ஊதி ஜீவனுள்ள மனுஷராக்கி நிறுத்தத்தக்கதாய் நிலையில் தெய்வத்தின் மக்கள் சமர்த்தியாய் ஆத்மா உண்டு. 2000 பேரை உருவாக்க வேண்டாம், 2000 மண் உருவங்களை உண்டாக்க வேண்டாம். இந்த ஏவாளை கூட என்ன செய்திருக்கலாம், ஆதாமை போல மண்ணினால் உருவாக்கி இந்த ஏவாளுக்கும் இந்த சுவாசத்தை ஊதி இருக்கலாம். ஆவி அவரிடத்தில் பரிபூர்ணமாக இருந்தது. 2000 மண் பிரதிமகள் தன்னை மண் பிரதிமையாய் சிருஷ்டிச்ச தன்னில் ஜீவசுவாசம் ஊதி தெய்வத்தின் ஜீவனுள்ள தேகியாக்கி மாற்றமாயிருந்து காரணம் அவனில் ஆத்மாவ் சமிருத்தியாயிட்டுண்டாயிருந்து. ஆவி பரிபூர்ணமாய் இருந்ததான இந்த சர்வ வல்லமுள்ளதான தேவன் இந்த ஏவாளை ஏன் மண்ணினால் உருவாக்கி தன்னுடைய சுவாசத்தை தன்னுடைய ஆவியை அவளுக்குள் ஊதவில்லை. ஆத்மாவே சம்பூர்ணமாய் உண்டாயிருந்த தெய்வம் என்னிட்டும் ஹவ்வாயே மண் பிரதிமையாய் நிர்மிச்ச எந்துகொண்டு அவளில் தன்னுடைய ஜீவ சுவாசம் ஊதியில்ல. ஏன் ஆதாமை அயந்த நித்திரைக்குள்ளாய் மாற்றி அவனுடைய விலா எலும்பை எடுத்து சதையினால் அடைத்து இந்த ஏவாளை தேவன் உருவாக்க வேண்டும் என்று கொண்டு ஆதாமின ஒரு காட்ட நித்திர வருத்தி அவன் விலாபுரத்தில் ஒரு அஸ்தி எடுத்து அவனுடைய மாம்சம் கொண்டு பொதிஞ்ச என்று கொண்டு இவ்விதத்தில் ஹவ்வாயை நிர்மிக்கேண்டி இருந்தும் தேவனுடைய மனதிலே மறைந்திருந்த திட்டம் தேவ பக்தி உள்ள சந்ததியை உருவாக்க வேண்டும். தெய்வ மனசில் நிகூட்டமாயிருந்த தெய்வீக பதவி தெய்வ பக்தியுள்ள சந்ததியை உருவாக்கி எடுக்க வேண்டும். ஆகவே தான் தமிழ்லையும் ஆங்கிலத்திலும் மற்ற மொழிபெயர்ப்புகளும் அழகாக எழுதப்பட்டிருக்கிறது. மூல பாஷையில் எழுதப்பட்டிருக்கிறது, அவர் ஒருவனை அல்லவா படைத்தார். அதுகொண்டு மூல பாஷையிலும் தமிழிலும் இங்கிலீஷிலும் மற்ற பாஷகளிலும் வளரே மனோகரமாய் இப்பிரகாரம் எழுதியிருக்கோ ஒருத்தனையல்லோ அவன் சிருஷ்டிச்சத. ஆவி அவரிடத்தில் பரிபூர்ணமாய் இருந்ததே, ஆத்மாவ அவன் மக்கள் சம்பல் சமர்த்தமாய் உண்டாயிருந்தல்லோ. பின்ன ஏன் ஒருவனை படைத்தார் என்று ஒரு கேள்வி கேட்கப்பட்டிருக்கிறது. பின்ன எந்த கொண்டு ஒருத்தனை நிர்மிச்சு தேவ பக்தி உள்ள சந்ததியை பெரும்படிதானே. தெய்வ பக்தி உள்ள சந்ததியை ஜெனிப்பிக்குவான் வேண்டி அல்லையோ. இத மூல பாஷையில எலோஹிம் ஜீரா என்று எழுதப்பட்டிருக்கிறது. மூல பாஷையில் எலோஹிம் ஜீரா என்று எழுதியிருக்கிறது. சேரா என்று ஒரு கூட்டத்தார் ப்ரொனன்ஸ் பண்றாங்க, சிலர் சீரா என்று சொல்கிறார்கள். ஒரு கூட்டர் சேரா என்று செரிக்கணும், ஒரு கூட்டர் சீரா என்று செரிக்கணும். அதனுடைய வார்த்தை அந்த வார்த்தையின் அர்த்தம் தேவ பக்தி உள்ள வித்து அல்லது தேவனுடைய வித்து. ஆ பதத்தின் அர்த்தம் தெய்வ பக்தியுள்ள வித்து அதுவா தெய்வ பக்தியுள்ள சந்ததி என்னாகும். இதுக்காகத்தான் ஆண்டவர் அந்த முந்தின மனிதனை படைத்தார். இதுகொண்டான தெய்வமா பூர்வ மனுஷனை சிருஷ்டிச்சத. ஆனால் அவன் விழுந்து போனான். என்னால் அவன் வீணு போய் விழுந்து போன பிற்பாடும் வீணு போய சேஷமும் அவனிடத்தில் இருந்து ஒரு தேவ பக்தியுள்ள சந்ததியை தேவன் எதிர்பார்த்தார். அவனில் இன்னொரு தெய்வ பக்தியுள்ள சந்ததியை தெய்வம் பிரதீட்சிச்சு. அதற்காக தேவன் பல்வேறு முயற்சிகளை எடுத்தார். அதுகொண்டு தெய்வம் பல பரிசிரமங்கள் நடத்தி. ஆனால் பூர்வ உலகம் அழிக்கப்பட்ட போது, என்னால் புராதன லோகம் நசிப்பிக்கப்பட்ட போ, அதற்கு மற்றொரு முக்கியமான காரணம் என்ன, அதன் மற்றொரு பிரதான காரணம் என்ன. ஆதியாகமம் 6 முதல் 3 வசனங்களை வாசிங்க. உற்பத்தி புஸ்தகம் 6 1 முதல் 3 வரையுள்ள வாக்கியம் வாசிக்கலாம். மனுஷன் பூமியில் பெருகி தொடங்கி அவருக்கு புத்திரிமார் ஜனிச்சபோ தெய்வத்தின் புத்திரன்மார் மனுஷருட புத்திரிமாரி சௌந்தரியம் உள்ளவரென்று கண்டிட்டு தங்களுக்கு போதிச்ச ஏவரையும் பாரியமாராய் எடுத்து. அப்போ யெகோவா மனுஷனில் என் ஆத்மாவ் சதாகாலம் வாதிச்சு கொண்டிருக்கையில் அவன் ஜடம் தன்னையல்லோ எங்கிலும் அவன் காலம் 120 சம்வத்சரம் ஆகும் அருளி செய்து. அக்காலத்து பூமியில் மல்லன்மார் உண்டாயிருந்து அதின் சேஷவும் தெய்வத்தின் புத்திரன்மார் மனுஷருடைய புத்திரிமாருடைய அடுக்கல் சென்னிட்டு அவர் மக்களை பிரசவிச்சு இவராகுனு புராதன காலத்தை வீரன்மார் கீர்த்திப்பெற்ற புருஷன்மார் தன்னே. பிரியமானவர்களே, இங்கே ஒரு ரகசியத்தை நாம் பார்க்கிறோம். பிரியரே, நமக்கு இவ்வளவு ரகசியம் ஒரு மர்மம் காணாம். தேவகுமாரர் மனுஷ குமாரத்திகளை விவாகம் பண்ணினார்கள். தெய்வ புத்தின்டே புத்திரன்மார் மனுஷருடைய புத்திரிமாரே விவாகம் கழிச்சு. ஏதேன் தோட்டத்துல ஆண்டவர் ஆதாமுக்கு ஒருவேளை உனக்கு ஏற்ற துணைய நீயே தெரிந்து கொள் என்று மௌனமாய் இருந்திருந்தால் இப்பொழுது என்ன சம்பவித்திருக்கும். ஏத
ഫലത്തിൽ ഒരു പക്ഷേ ദൈവം ആദാമിനോട് നിനക്ക് തക്ക തുണയെ നീ തന്നെ കണ്ടുപിടിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിൽ ദൈവം മൗനം അവലംബിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ആദാമുക്ക് ഏറ്റ തുണയെ ഉണ്ടാക്കുമ്പടിയാക തേടുമ്പടിയാക இந்த தேவன் கிரியை செய்யாமல் அன்றைக்கு ஏதேன் தோட்டத்திலே மௌனமாய் இருந்தால் ஆதாமினே தக்கதுட உண்டாக்கி கொடுக்கேண்டதின தெய்வம் அன்ன பிரவர்த்திக்காது ஈ காரியத்தில் தெய்வம் மௌனமாய் இருந்து இருந்துவெங்கில் தனக்கு ஏற்ற துணத்தை துணையை சௌந்தரியத்தை கண்டு அல்லது படிப்பை கண்டு ஐஸ்வர்யத்தை கண்டு ஏதேன் தோட்டத்திலே ஆதாம் தேடி இருந்தால் தனிக்கு தக்கதாய துணையை சௌந்தரியம் நோக்கி വിദ്യാഭ്യാസം നോക്കി പണം നോക്കി ആദാം തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ഒന്നുമേ അങ്ങ് പാർക്കാൻ മുടിയാതെ അവിടെ ഒന്നും കാണാനില്ല. ഒരു വേള വിവാഹം അണിയാൽ ഒരു കുതിരയെയോ യാനയെയോ കഴുതയെയോ ഏതായാലും ഒരു മൃഗത്തെ താൻ അവൻ വിവാഹം അണിയിരിക്കും. ഒരുപക്ഷെ അവൻ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ ഒരു കുതിരയെയോ ഒരു കഴുതയെയോ ഒരു ആനയെയോ അവൻ വിവാഹം കഴിക്കേണ്ടി വരും. ഏനെന്നാൽ ആദാമെ തവര വേറെ ഒരു മനുഷ്യനും മനുഷ്യയും അന്റെ ഏതെൻ തോട്ടത്തിൽ ഇല്ലേ? എന്തുകൊണ്ടെന്നാൽ ആദാം ഒഴികെ ഒരു പുരുഷനോ സ്ത്രീയോ ഏതെൻ തോട്ടത്തിൽ അന്നില്ലായിരുന്നു. ആണാൽ ഇന്ന ഇടത്തിൽ എന്നാ പഠിക്കുന്നു? എന്നാൽ ഇവിടെ എന്ത് വായിക്കുന്നു? ദേവകുമാരർ മനുഷ്യകുമാരത്തികളിടത്തിലെ സൗന്ദര്യത്തെ കണ്ട് വിവാഹം അണിനാർകൾ. ദൈവപുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ അവരുടെ സൗന്ദര്യം നിമിത്തം വിവാഹം കഴിച്ചു. ഇത് നിമിത്തമായി എന്നെ സംഭവിച്ചത്? ഇത് നിമിത്തം എന്താണ് സംഭവിച്ചത്? അങ്ങൊരു സന്തതി പിറന്നത്. അവിടെ ഒരു സന്തതി ജനിച്ചു. അത് സന്തതി എന്നെ? ആ സന്തതി ഏതാണ്? മലയാളത്തിലെ രണ്ട് വാർത്തകൾ പയൻപെടുത്തുക. വീരന്മാർ കീർത്തി പെട്ടവർ. മലയാളത്തിൽ രണ്ട് പദപ്രയോഗമുണ്ട്, വീരന്മാരെന്നും കീർത്തിപ്പെട്ട പുരുഷന്മാരെന്നും. ആണ് തമിഴില് ഇന്നും സട്ട് അളകാകൂടി രാക്ഷസർകൾ പിറന്നാർകൾ. എന്നാൽ തമിഴിൽ കുറെ കൂടെ മനോഹരമായ ഒരു പദപ്രയോഗമാണ് രാക്ഷസന്മാർ. ഒരു വീരന്മാരെ അല്ലെ ഉലകത്തിലെ പേർ പെട്ട പുകൾപെട്ട ഒരു സന്തതിയെ ഉരുവാക്കുമ്പടിയാക ദേവൻ ഇന്ന മനുതനെ പഠിക്കവില്ലേ? ഈ ലോകത്തിൽ വീരന്മാരെ കീർത്തി പെട്ടത് കീർത്തിയുള്ളതായ മനുഷ്യരെ ഉണ്ടാക്കുവാൻ ദൈവവിനെ സൃഷ്ടിച്ചില്ല. അത് രാക്ഷസനെ ഒരു സന്തതിയായി പെറ്റെടുക്കുമ്പടിയാക ദേവൻ ഇന്ന മനുതനെ പഠിക്കവില്ല. രാക്ഷസന്മാരെ ഒരു സന്തതിയായി ജനിപ്പിക്കുവാൻ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചില്ല. മനുതനെ ദേവൻ പഠിത്തുകൊണ്ടിയ നോക്കം ഒരു ദേവഭക്തിയുള്ള സന്തതിയെ അവൻ പെട്ടെടുക്ക വേണ്ടോ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്നതാ ദൈവഭക്തിയുള്ള ഒരു സന്തതി അവൻ ജനിപ്പിക്കണം. ആണാൽ പൂർവ്വ ഉലകത്തിലെ സംഭവിച്ചത് എന്നെ? എന്നാൽ എന്താണ് പുരാതന ലോകത്ത് സംഭവിച്ചത്? ദേവകുമാരർ ദൈവപുത്രന്മാർ. അന്ന് ദേവകുമാരർ യാരെന്നാൽ അന്ന് ദേവകുമാരർ യാർ? ഈ ദൈവത്തിന്റെ പുത്രന്മാരാർ? ദേവ വസനത്തെ പെറ്റുകൊണ്ടവർകൾ, ദേവനെ അറിഞ്ഞവർകൾ, ദേവനെ തൊഴുതുകൊള്ളുന്നവർ ദേവകുമാരർകൾ. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിച്ചവർ, ദൈവത്തെ അറിഞ്ഞവർ, ദൈവത്തെ നമസ്കരിക്കുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. സംഗീതത്തിലും യോവാനിലും അത് നാം പഠിക്കുന്നു. സങ്കീർത്തനത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും ദേവ വസനത്തെ പെറ്റുകൊണ്ടവർകളെ അവർ ദേവർകൾ എന്ന് ചൊല്ലിയിരിക്ക വേദവാക്യവും തവറാതായിരിക്ക. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിച്ചവരെ ദൈവപുത്രന്മാർ എന്ന് വിളിച്ചുവെങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലയോ? പ്രിയമാരുള്ള മറുപക്കത്തില് ദേവനെ വണങ്ങാമൽ ദേവനെ തൊഴുതുകൊള്ളാമൽ മണം പോലെ ജീവിത്ത ഒരു കൂട്ടം മനുഷ്യർകൾ, മനുഷ്യകുമാരത്തികൾ, ദൈവത്തെ നമസ്കരിക്കാതെ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച ഒരു കൂട്ടം ആളുകൾ, അവരുടെ പുത്രിമാർ, മനുഷ്യന്റെ പുത്രിമാർ. ഇങ്ങേ ഇന്ന ദേവകുമാരർ വിവാഹത്തുക്കാക തുണയെ തേടിന പോത് അവർ ദേവകുമാരളാ അല്ലെ ആവിക്കുരിയവർളാ ദേവന്റെ പിള്ളകളാ എന്ന് കണ്ട് തങ്ങൾക്ക് തുണയെ തിരഞ്ഞെടുക്കവില്ല, സൗന്ദര്യത്തെ കണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ പുത്രന്മാർ തങ്ങൾക്ക് തക്കതായ തുണയെ തേടിയപ്പോൾ അവർ ആത്മീകരാണോ ദൈവഭക്തിയുള്ളവരാണോ എന്ന് അന്വേഷിക്കാതെ സൗന്ദര്യം നോക്കി തക്ക തുണയെ കണ്ടെത്തി. സൗന്ദര്യത്തെ കണ്ട് തങ്ങൾക്ക് ഏറ്റ തുണയെ ഉണ്ടാക്കി അവർ തന്റെ വാഴ്ക്കയെ ആരംഭിച്ച പോത് അവർക്ക് പിറന്ന സന്തതി ഒരു ദേവഭക്തിയുള്ള സന്തതിയായി വളരവില്ല, പിറക്കവില്ല. അങ്ങേ പേർ പെറ്റവരായി രാക്ഷസരായി ഇന്ന് ഉലകത്തിലെ കീർത്തി ഉള്ളവരായ അവർ സൗന്ദര്യം നോക്കി തുണയെ കണ്ടെത്തി ജീവിതം തുടങ്ങിയപ്പോൾ അവർക്ക് ഉണ്ടായതായ സന്തതി അത് ദൈവഭക്തിയുള്ള സന്തതി ആയിരുന്നില്ല പൃഥ്വിത, അത് കീർത്തിപ്പെട്ട വീരന്മാരായി അല്ലെങ്കിൽ രാക്ഷസ സന്തതിയായിരുന്നു. അതുകൊണ്ട് രണ്ടാം വാക്യത്തിൽ ദൈവം പറയുന്നു, എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ മാംസം താനേ എന്ന് തമിഴിൽ എഴുതപ്പെട്ട വാർത്ത എബ്രയ ഭാഷയിലെ അന്ന് മാംസം താനേ എന്ന വാർത്ത
ബാസാർ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അവൻ ജഡം തന്നെയല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എബ്രായ ഭാഷയിൽ ബാസാർ എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ മുതൽ അർത്ഥം സ്വയം എന്നതാകും. അതിന്റെ ഒന്നാമത്തെ അർത്ഥം സ്വയം സ്വാർത്ഥം എന്നതാകുന്നു. രണ്ടാമത് അർത്ഥം നിർവാണി എന്നതാകും. നിർവാണി രണ്ടാമത്തെ അർത്ഥം നഗ്നൻ എന്നാകുന്നു. അപ്പൊ മനുഷ്യർ അത് പൂർവ്വ ഉലകത്തില് തങ്ങൾക്ക് ഏറ്റ തുണയ തങ്ങളുടെ സ്വയത്തിൻപടി തങ്ങളുടെ സ്വയജ്ഞാനത്തിൻപടി അവർ തെരഞ്ഞെടുക്ക ആരംഭിച്ചു. ആകയാൽ പുരാതന ലോകത്ത് മനുഷ്യർ തങ്ങൾക്ക് വേണ്ടതായ തുണയെ തങ്ങളുടെ സ്വന്തം ജ്ഞാനം സ്വാർത്ഥ ജ്ഞാനം ഉപയോഗിച്ച് തെരഞ്ഞെടുത്തു. ആകവേ ആണ്ടവർ അന്ത സന്തതി ദേവഭക്തിയുള്ള സന്തതിയായി ഇല്ലാതെ വടി നാളെതാൻ അന്ത ഉലകത്തെ അളിത്താർ. ആ സന്തതി ദൈവഭക്തി ഇല്ലാത്തതായതുകൊണ്ട് ദൈവം ആ ലോകത്തെ നശിപ്പിച്ചു. ഇനി യേശു എന്നാ യേശു എന്താണ് പറയുന്നത്? മനുഷ്യകുമാരൻ വരും നാട്കളിലും നോവാവി നാട്കളിൽ നടന്നതുപോലെ നടക്കും. മനുഷ്യപുത്രന്റെ കാലത്ത് നോഹായുടെ കാലത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കും. അങ്ങ് അവൻ എന്നാ താൻ എന്താണ് അവിടെ പറയുന്നത്? പെൺകൊണ്ട് പെൺ കൊടുപ്പാറുകൾ അന്ത കാര്യത്തെ അങ്ങ് കുറിപ്പിടുകാർ. അവിടെ പറയുന്നു വിവാഹം കഴിക്കും വിവാഹത്തിന് കൊടുക്കും, ആ കാര്യമാണ് അവിടെ പരാമർശിക്കുന്നത്. ഇന്ന പൊല്ലാതെ ഉലകത്തിന് അളിവുക്കും ഇത് ഒരു കാരണമായി ചൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ദുഷ്ടലോകത്തിന്റെ നാശത്തിനും ഇത് കാരണമായി പറഞ്ഞിരിക്കുന്നു. ആകവേ ദേവഭക്തിയുള്ള സന്തതി എപ്പടി ഉരുവാകും? ആകയാ ദൈവഭക്തിയുള്ള സന്തതി എങ്ങനെ ഉരുവാക്കപ്പെടും? പാരുങ്ക മുന്തിന ആദാമുടിയ വിലാ എളുമ്പ എടുത്ത് ആണ്ടവർ ഏവാളെ ഉരുവാക്കിനാർ. ഒന്നാമത്തെ ആദാവിന്റെ വിലാപുറത്തെ അസ്ഥി എടുത്ത് ദൈവം ഹവ്വായെ നിർമ്മിച്ചു. ആദാം ഏവാളെ പാർത്ത് എന്നാ സൊന്നാൻ? ആദാം ഹവ്വായെ നോക്കി എന്താണ് പറഞ്ഞത്? വാസിപ്പം രണ്ട് ആദ്യാമ രണ്ടാം അധ്യായം 23 വസനം. ഉൽപ്പത്തി പുസ്തകം 2 23 വാക്യം. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. ഇവൾ എൻ എളുമ്പിൽ എളുമ്പും എൻ മാംസത്തിൽ മാംസമായിരിക്കാൾ എന്ന് ഏവാളെ പാർത്ത് ആദാം മുന്തിന ആദാം സൊല്ലുകാൻ. ഇവിടെ ഒന്നാമത്തെ ആദാം ഹവ്വായെ നോക്കി ഇവൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു എന്ന് പറയുന്നു. അപ്പൊ അവനെ കൊണ്ട് ഒരു ദേവഭക്തിയുള്ള സന്തതി പെറ്റെടുക്ക മുടിയാത കാരണത്തിനാൽ പിന്തിന ആദാമായ യേശു ഇന്ന് ഭൂമിക്ക് വന്നാർ. അവൻ നിമിത്തമായി ഒരു ദൈവഭക്തിയുള്ള സന്തതിയെ ജനിപ്പിക്കുവാൻ കഴിയാതെ പോയത് കൊണ്ട് ഒടുക്കത്തെ ആദാമായ യേശു ഈ ലോകത്തിൽ അവതരിച്ചു. 1 Corinthians 15 അധികാരത്തില് അവർ പിന്തിന ആദാം എന്ന് യേശു അഴൈക്കപ്പെടുക. 1 Corinthians 15 അധ്യായത്തിൽ യേശുവിനെ ഒടുക്കത്തെ ആദാം എന്ന് വിളിക്കുന്നു. എപ്പടി മുന്തിന ആദാമായി അന്ത പിതാവായ ദേവൻ അയന്ത നിദ്രയ്ക്കുള്ളായി മാറ്റി അവനുടേ വിലാ എളുമ്പിലിരുന്ന് ഒരു ഏവാളെ ഉരുവാക്കിനാറോ? ഒന്നാമത്തെ ആദാമിനെ ഗാഠനിദ്ര വരുത്തി അവന്റെ വിലാപുറത്തെ അസ്ഥി എടുത്ത ഒരു ഹവ്വായെ ദൈവം എങ്ങനെ നിർമ്മിച്ചുവോ അതുപോലെ പിന്തിന ആദാമായി ആണ്ടവരായ യേശുവൈ കൊൽക്കത്ത മലയിലെ അയന്ത നിദ്രയ്ക്കുള്ളാക മരണത്തുക്കുള്ളാക ഇന്ന പിതാ ഇന്ന ദേവൻ കുമാരനെ മാറ്റിനാർ. അതുപോലെ ഒടുക്കത്തെ ആദാമായ കർത്താവായ യേശുവിനെ ഗൊൽഗോഥ മരക്കുരിശിൽ ഒരു ഗാഠനിദ്ര അഥവാ മരണത്തിൽ ഉൾപ്പെടുത്തി ഈ പിതാവായ ദൈവം. ഇന്നേക്ക് മുഴു ഉലകത്തിലുള്ളവർ യേശുവിൻ സിലുവൈ മരണത്തെ കൊണ്ടാടുകാർ, അവിടെ മാംസത്തെ കൊണ്ടാടുകാർ, രക്തത്തെ കൊണ്ടാടുകാർ. ഇന്ന് മുഴു ലോകത്തിലുമുള്ളതായ ആളുകൾ യേശുവിന്റെ ക്രൂശ് മരണത്തെ ആഘോഷിക്കുന്നു, അവന്റെ ജഡത്തെയും രക്തത്തെയും അവർ ആഘോഷിക്കുന്നു. ആണാൽ പ്രിയമാണവരലേ, ഒരു ദേവഭക്തിയുള്ള സന്തതി പെരുമ്പടിയാക പിന്തിന ആദാമാക യേശു ഇന്ന ഭൂമിക്ക് വന്ന് സിലുവിലെ തൊങ്ങിനാർ അയന്ത നിദ്രയ്ക്കുള്ളായി മാറിനാർ. എന്നാൽ പ്രിയരെ, ഒരു ദൈവഭക്തിയുള്ള സന്തതിയെ ജനിപ്പിക്കുവാൻ ഒടുക്കത്തെ ആദാമായ കർത്താവായ യേശു ഈ ലോകത്തിൽ കാൽവരി ക്രൂശിൽ അവൻ മരിച്ച് ഗാഢനിദ്രയിലായി. ഇന്നേക്ക് ക്രിസ്തവ സമുദായം മുഴുവതും അവിടെ മാംസത്തെയും രക്തത്തെയും സ്വന്തം കൊണ്ടാടുകത്. ഇന്ന് ക്രൈസ്തവ സമൂഹം അവന്റെ ജഡ രക്തങ്ങളുടെ മേൽ അവകാശം ഉന്നയിക്കുന്നു. ആണാൽ മുന്തിന ആദാമുടിയ വിളാ എളുമ്പ എടുത്തതുപോലെ പിന്തിന ആദാമുടിയ എളുമ്പുകളെ കൊണ്ടുതാണ് ഇന്ന് പുതിയ ഏർപ്പാട്ട് സഭ മണവാട്ടി സഭ ഉരുവാക്കപ്പെടുകിറത്. ഒന്നാമത്തെ ആദാമിന്റെ അസ്ഥി എടുത്തതുപോലെ ഒടുക്കത്തെ ആദാമിന്റെ അസ്ഥി ആകുന്ന ഉപദേശത്താലാണ് ഈ മണവാട്ടി സഭ ഉരുവാക്കപ്പെടുന്നത്. സിലുവയിലെ ഉയർത്തപ്പെട്ട യേശുവിനിടത്തിലെ വെറും മാംസം മാത്രമല്ല രക്തം മാത്രമല്ല മനുഷ്യനെ വിടുവിക്ക മുടിയാക അങ്ങേ ഒരു എളുമ്പുകൾ കാണപ്പെടുകിറത്. ക്രൂശിൽ ഉയർത്തപ്പെട്ട യേശുവിൽ ജഡം രക്തം എന്നിവ മാത്രമല്ല മനുഷ്യനെ വിടുവിക്കത്തക്കതായ ഒരു അസ്ഥി അതിലുണ്ടായിരുന്നു. സംഗീതം 22:17 22:17 വാക്യം. അത് യേശുവെ പറ്റിയ കൽവാരി ദീർഘദർശനം. അത് യേശുവിനെ കുറിച്ചുള്ള കാൽവറി പ്രവചനം. എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണം, അവർ എന്നെ ഉറ്റുനോക്കുന്നു. പ്രിയമാണവരെ, ആണ്ടവരായ യേശു കൽവാരി സിലുവയിലെ തന്റെ മാംസമെല്ലാം കിളിക്കപ്പെട്ട് രക്തമെല്ലാം സിന്തപ്പെട്ട്
எல்லா எலும்புகளும் காணத்தக்கதாக தொங்கிக் கொண்டிருக்கிறார். பிரியரே, கால்வரி குருசில் இயேசுவின்டே மாம்சம் அதெல்லாம் சின்ன பின்னமாய் அவன்டே ரத்தம் எல்லாம் ஒழுகி அவன்டே அஸ்திகள் புறத்து காணத்தக்க நிலையில் அவன் அவிடே தூங்கி கிடக்குனு. முந்தின ஆதாமை அயந்த நித்திரைக்குள்ளாய் ஏதேன் தோட்டத்திலே மாற்றி அந்த விலா எலும்பை எடுத்து ஒரு ஏவாளை உருவாக்கினார். ஒன்னாமத்தே ஆதாமினே ஏதேன் தோட்டத்தில் காட நித்திரையிலாக்கி அவன்டே விலாபுரத்து அஸ்திகளில் ஒன்னெடுத்த அதில் இன்ன ஹவ்வாயை தெய்வம் நிர்மிச்சு. அதை தேவன் ஏன் செய்தார்? தெய்வம் எந்தினாயிட்டு அங்கனே செய்து ஒரு தேவ பக்தி உள்ள சந்ததியை பெறும்படிதானே? ஒரு தெய்வ பக்தி உள்ள சந்ததியை ஜெனிப்பிக்குவானாயிட்டல்லையோ? ஆனால் ஆதாம் விழுந்து போன போது அந்த நோக்கம் ஆதாமுடைய வாழ்க்கையில் முந்தின ஆதாமுடைய வாழ்க்கையில் முந்தின ஆதாமை கொண்டு நிறைவேறவில்லை. ஆதாமின் வீழ்ச்சியால் உத்தேசம் ஒன்னாமத்தே ஆதாமின் ஜீவிதத்திலூடே அது சஃபலமாயில்ல. ஆகவே தான் பிந்தின ஆதாமாக ஆண்டவராகிய இயேசு இந்த பூமியிலே வந்து கல்வாரி மலையிலே தொங்கிக் கொண்டிருக்கிறார். ஆகையால் ஒடுக்கத்தை ஆதாமாய் கர்த்தாவாய் லோகத்தில் வந்த கால்வரி மலையில் அவன் தூங்கி கிடக்குந்து. அவர் அயந்த நித்திரைக்குள்ளாக அல்லது மரணத்துக்குள்ளாக மாற்றப்பட்டார். அவன் காட்ட நித்திரா அதுவா மரண நித்திரையிலேக்கு அகப்பட்டு எதற்காக? எந்தின அவருக்குள்ளிருந்து ஒரு எலும்புகளை எடுக்க முடியாது. அவனில் என்ன அஸ்தி எடுக்கின்றதுன்னு அந்த எலும்புகளை கொண்டுதான் இந்த புதிய ஏற்பாட்டு சபை உருவாக்கப்படுகிறது. இதை பவுல் எபேசியர் 5 அதிகாரத்திலே சொல்லுகிறார். எபேசியர் லேகனம் 5 அதிகாயத்தில் விசுத்த பவுலோஸ் பரையுது, சபை என்றால் என்ன? சபை யார்? சபை என்றால் எந்த? சபை ஆறு. இது ஒரு ரகசியம் என்று சொல்லுகிறார். இது ஒரு மர்மம் என்று பரையுது. அது மலையாளத்தில் அந்த வார்த்தை இல்லை. மலையாளத்தில் தமிழில் உள்ளதாய பதங்கள் இல்ல. தமிழ்லையும் இருக்கிறது, ஆங்கிலத்திலும் இருக்கிறது, மூலபாஷையிலும் இருக்கிறது. தமிழில் இங்கிலீஷில் மூலபாஷையில் உண்டு. 5:32 வாசிப்போம். எபேசியர் 5 30 வசனம் முதல், 30 வாக்கியம் முதல். எபேசியர் 5:30 முதல், நாம் அவருடைய சரீரத்தின் அவயங்களாயும் அவருடைய மாம்சத்திற்கும் அவருடைய எலும்புகளுக்கும் உரியவர்களாய் இருக்கிறோம். அது ஆங்கிலத்திலும் வாசிங்க, இங்கிலீஷில் கூட. For we are members of his body, of his flesh and of his bones. இங்க தமிழிலும் ஆங்கிலத்திலும் இருக்கிறது, மூலபாஷையிலும் இருக்கிறது, மலையாளத்தில் அந்த ஒரு வார்த்தை இல்லை. அவருடைய மாம்சத்திற்கும் எலும்புகளுக்கும் உரியவர்களாக இருக்கிற வார்த்தை மலையாளத்தில் இல்லை. நாம் அவன் அஸ்திகளுக்கும் மாம்சத்தினும் அவகாசிகளாயிருக்கும் என்ற பதம் அது தமிழிலும் இங்கிலீஷிலும் மூலபாஷையிலும் உண்டு, மலையாளத்தில் இல்ல. இனி 32 வசனத்தை படிப்போம். 32 வாக்கியம் இனி வாசிக்கும். ஈ மர்மம் வலியது, நான் கிறிஸ்துவினையும் சபையையும் உத்தேசிச்சத்ரே பரையின்றது. இந்த ரகசியம் பெரியது, நான் கிறிஸ்துவை பற்றியும் சபையை பற்றியும் சொல்லுகிறேன். ஈ ரகசியம் ஈ மர்மம் வலியதா, நான் கிறிஸ்துவினையும் சபையையும் குறிச்சத்ரே பரையின்றது. ஏவாளை பார்த்து ஆதாம் என்ன சொல்லக்கூடும்? ஹவ்வாயை நோக்கி கர்த்தாவே என்றான் பரையின்றது. ஒருவேளை நான் ஆரம்பத்தில் சொன்னது போல ஆதாமை மண்ணினால உருவாக்கி ஆண்டவர் சுவாசத்தை ஊதினது போல ஏவாளை ஒரு மண்ணினால உருவாக்கி சுவாசத்தை ஊதி இருந்தால் ஆதாமுக்கு சொல்ல முடியாது, நீ என் எலும்பில் எலும்பும் என் மாம்சத்தில் மாம்சம் என்று ஏவாளை பார்த்து சொல்லியிருக்க முடியாது. ஆதாமினை மண்ணு கொண்டு நிர்மிச்ச ஜீவசுவாசம் ஊதியது போலே ஹவ்வாயையும் தெய்வ மண்ணு கொண்டு நிர்மிச்ச ஜீவசுவாசம் ஊதி ஆதாமின் முன்பில் கொண்டு வந்தால் இது என்ற அஸ்தியில் நின்று அஸ்தியும் என்ற மாம்சத்தில் நின்று மாம்சமும் என ஆதாமினு பரையுவான் சாதிக்குமாயிருந்தில்ல. ஆகவே தான் தேவன் ஆவி அவருக்குள் பரிபூர்ணமாக இருந்தாலும் ஆதாமை மண்ணினால் உருவாக்கி சுவாசத்தை ஊதினது போல ஏவாளை மண்ணினால் உருவாக்கி சுவாசத்தை கொண்டு ஊதவில்லை. அதுகொண்டான் ஆத்மாவு தெய்வத்தில் சம்பூர்ணமாக இருந்துட்டு போலும் ஆதாமினை மண்ணு கொண்டு நிர்மிச்ச ஜீவசுவாசம் ஊதியது போல ஹவ்வாயை மண்ணு கொண்டு நிர்மிச்ச அவளில் ஜீவசுவாசம் ஊதியில்ல. அவனை அயந்த நித்திரைக்குள்ளாய் மாற்றினார். அவனை காட நித்திரையில் ஆக்கி அவனுடைய விழா எலும்பை கொண்டு ஏவாளை உருவாக்கினது போல அவனுடைய விழா பிரதஸ்தி கொண்டு ஹவ்வாயை நிர்மிச்சு. அதுபோல புதிய ஏற்பாட்டு சபை ஆண்டவர் என்ன செய்கிறார்? அதுகொண்டு அதுபோல புதிய நியம சபையில் தெய்வம் என்ன செய்யும்? இயேசுடைய மாம்ச இயேசுடைய ரத்தம் மாத்திரமல்ல இயேசுடைய எலும்புகளின் மேலும் நாம் உரிமை கொண்டாட வேண்டும். மாம்சத்திலும் ரத்தத்திலும் மாத்திரமல்ல அவன் அஸ்திகளிலும் அவகாசம் உன்னிக்கணும். அது என்ன? இயேசுவின் எலும்புகள். என்ன இயேசுவின் அஸ்தி? அது உபதேசத்தை காட்டுகிறது. அது உபதேசத்தை காணிக்கும். ஆகவே தான் சிலுவையில் இருந்து ஒரு உபதேசம் வெளிப்பட்டதாக படிக்கிறோம். ஆகையால் குருசில் இருந்து ஒரு உபதேசம் வெளிப்பட்டதாய் வாசிக்கிறோம். சிலுவையை பற்றிய உபதேசம் கெட்டு போகிறவர்களுக்கு பைத்தியமாக இருக்கிறது. குருசின்டே வசனம் நசிக்கிறவர்க்கு போஷத்தமாகும். ரட்சிக்கப்படுகிற நமக்கோ அது தேவ பலனாய் இருக்கிறது. ரட்சிக்கப்படுகிற நமக்கோ அது தெய்வ சக்தியாகும். ஆகவே முழு உலகத்துள்ள கிறிஸ்தவர்கள் இயேசுடைய மாம்சத்தை இயேசுடைய ரத்தத்திலிருந்து கிடைக்கக்கூடிய விடுதலையை அனுபவிக்கிறார்கள். ஆகையால் முழுலோகத்திலேயும் கிறிஸ்தவ சமூகம் இயேசுவின்டே மாம்சத்திலும் ரத்தத்திலும் நின்று லபிக்கிற விடுதலை அனுபவிக்கிறது. பிரியமானவர்களே, தேவ பக்தி உள்ள சந்ததியை பெற்றெடுக்கும்படியாக. பிரியரே, தெய்வ பக்தி உள்ள ஒரு சந்ததியை ஜெனிப்பிக்குவான். இயேசுடைய எலும்புகளுக்கு உரியவர்களை
നാം തിരഞ്ഞെടുത്ത് വിവാഹം എന്ന വേണ്ട യേശുവിന്റെ അസ്ഥികൾക്ക് അവകാശികളായവരെ തിരഞ്ഞെടുത്ത് നാം വിവാഹം കഴിക്കണം. ഗണം പൊരിഞ്ഞ പാസ്റ്റർ ടി യു തോമസ് അവർ ഒരു സന്ദർഭത്തിലെ സൊന്നാർ ബഹുമാന്യനായ പാസ്റ്റർ ടി യു തോമസ് അവർ ഒരു സന്ദർഭത്തിൽ ഇപ്രകാരം പറഞ്ഞു. നിങ്ങൾ വിവാഹത്തുക്കാ ഒരു പെൺ തേടുമ്പോൾ ഒരു ബയോഡാറ്റ പ്രിന്റ് പണ്ണുമ്പോൾ എന്ന പഠിപ്പ് എന്ന ജാതി ഇപ്പിപ്പെട്ട കാര്യങ്ങളെ കുറിപ്പിടാമൽ ഹൈറ്റ് അളവ് വെയിറ്റ് അളവ് കളർ എന്ന ഇതേ കുറിപ്പിടാമൽ അത് കുറിക്കപ്പെട്ട നബർ മണം തിരുമ്പിക്കാ ജ്ഞാനസ്ഥാനം എടുത്തിരിക്കാ അഭിഷേകം പണപ്പെട്ടിരിക്കാ സൺഡേ ക്ലാസ് ടീച്ചറായിരിക്കാ ഇപ്പിപ്പെട്ട കാര്യങ്ങളെ പാർത്ത് ഇന്ന് പരിശുദ്ധാനുടെ ഐക്യത്തിൽ ഇരിക്കാ. വിവാഹത്തിന് നിങ്ങൾ ഒരു വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ബയോഡാറ്റ നിങ്ങൾ ചോദിക്കുമ്പോൾ ഹൈറ്റ് വെയിറ്റ് വിദ്യാഭ്യാസം ജാതി ഇവയൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, സ്നാനപ്പെട്ടിട്ടുണ്ടോ, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ, സൺഡേ സ്കൂൾ അധ്യാപികയാണോ, ഈ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽപ്പെട്ട വ്യക്തിയാണോ എന്ന് അന്വേഷിക്കുക. ആകവേ ദേവപുത്രർ മനുഷ്യകുമാരത്തികളെ സൗന്ദര്യത്തെ കണ്ട് വിവാഹം പണിന പോത് അത് പൂർവ ഉലകം ന്യായം തീർക്കപ്പെട്ടത്. മറുപക്കത്തില് അങ്ങ് പിറന്നവർ എപ്പിപ്പെട്ടവർ പിറന്നാൽ രാക്ഷസരായി അത് നിമിത്തമാകത്താണ് ന്യായം തീർക്കപ്പെട്ടത്. ആകയാൽ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യം നിമിത്തം വിവാഹം കഴിച്ച പുരാതന ലോകം നശിപ്പിക്കപ്പെട്ടു. ജനിച്ചതായ സന്തതി രാക്ഷസന്മാരായിരുന്നു. അത് രാക്ഷസങ്ങൾ നിമിത്തമാകത്താൻ പൂർവ്വ ഉലകം അളിക്കപ്പെട്ടു. ആ രാക്ഷസന്മാർ നിമിത്തം പുരാതന ലോകം നശിച്ചു. ഏനെന്നാൽ ദേവൻ മനുഷ്യനെ പഠിച്ച നോക്കമൊക്കെ നിറവേറവില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം അവിടെ സാഫല്യത്തിൽ എത്തിയില്ല. ദൈവഭക്തിയുള്ള സന്തതി നമ്മുടെ മധ്യയിൽ ഉരുവാക വേണ്ടോ? ദൈവഭക്തിയുള്ള സന്തതി നമ്മുടെ മധ്യയിൽ ഉരുവാകണം. ദേവന്റെ ഭക്തിയുള്ള സന്തതി ഒവ്വൊരു കുടുംബത്തിലും ഉരുവാക വേണ്ട. ദൈവഭക്തിയുള്ള സന്തതി ഓരോ കുടുംബത്തിലും ഉരുവാകണം. അത് ഒവ്വൊരു പെട്ടോർക്കുറിയ കടമയായിരിക്കുന്നത്. ഇത് ഓരോ മാതാപിതാക്കളുടെ കടമയാകുന്നു. മനോ പാർത്ത് ആണ്ടവർ ചൊല്ലുകാർ മനോഹയോട് കർത്താവ് പറയുന്നു, നീ എനിക്ക് ഒരു പിള്ളയെ കൊടുക്കുമ്പോൾ എപ്പടി വളർക്ക വേണ്ടും എപ്പടി നടത്ത വേണ്ടും എന്ന് കേട്ടപ്പോൾ, നീ എനിക്കൊരു മകനെ തന്നാൽ അവനെ എങ്ങനെ വളർത്തണമെന്ന് ചോദിച്ചപ്പോൾ, എപ്പടി വളർക്ക വേണ്ടും എപ്പടി നടത്ത വേണ്ടും, എങ്ങനെ നടത്തണം എങ്ങനെ വളർത്തണം, അപ്പോൾ ആണ്ടവർ പിള്ളയുടെ തായ് ഇപ്പടി ഇപ്പടി ഇരിക്ക വേണ്ടി ചൊല്ലി കൊടുത്ത. അപ്പോൾ ദൈവം ആ കുഞ്ഞിന്റെ മാതാവ് ഇങ്ങനെയെല്ലാം ജീവിക്കണം. അതുപോലെ ഒവ്വൊരു കുടുംബത്തിലും ദേവഭക്തിയുള്ള പിള്ളകളെ ഉരുവാക്ക വേണ്ടിയത്, ദേവഭക്തിയുള്ള സന്തതിയെ ഉരുവാക്ക വേണ്ടിയത് ഒവ്വൊരു ദേവന്റെ പിള്ളയുടെ കടമയായിരിക്കും. അതുപോലെ ഓരോ കുടുംബത്തിലും ദൈവഭക്തിയുള്ള ഒരു സന്തതിയെ ഉരുവാക്കിയെടുക്കുക ഓരോ ദൈവ പൈതലിന്റെയും കടമയാകുന്നു. മറുപക്കത്തിലെ ഒവ്വൊരു ഊഴിയക്കാരുക്കും വിശ്വാസികളാണ് പിള്ളകളായിരിക്കാർ. അതുപോലെ ഒരു മറുഭാഗത്തെ ശുശ്രൂഷകർക്ക് വിശ്വാസികൾ തങ്ങളുടെ മക്കളാകുന്നു. ഒന്ന് തെസലോനിക്കയിലെ പൗൽ ചൊല്ലുകാർ ഒരു തന്നെ ഒരു തായാകവും തന്നെ ഒരു തകപ്പനാകവും അങ്ങ് ഒന്ന് തെസലോനിക്കയിലെ പൗൽ ചൊല്ലുകാർ ഒന്ന് തെസലോനിക്കയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് തന്നെ ഒരു അപ്പനായി ഒരു അമ്മയായി അവിടെ പറയുന്നു. എപ്പടി ഒവ്വൊരു പെട്രോർ തങ്ങളുടെ പിള്ളകളെ ദൈവഭക്തിയുള്ളവരായി ഉരുവാക്കിയെടുക്ക വേണ്ടുമോ, മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ദൈവഭക്തിയുള്ളവരായി എങ്ങനെ വാർത്തെടുക്കണമോ, അതുപോലെ സഭയിലുള്ള ഒവ്വൊരു നടത്തിപ്പുകാരനും അത് സഭയെ ദേവഭക്തിയുള്ള സഭയായി ഉരുവാക്കുമ്പടിയായി തിരപ്പിൻ വായിലേ നിൽക്ക വേണ്ട. അതുപോലെ സഭയിലെ ശുശ്രൂഷകർ തങ്ങളുടെ ദൈവമക്കളെ ദൈവഭക്തിയുള്ള സന്തതിയായി വാർത്തെടുക്കേണ്ടതിന് അവർ ഇടിവിൽ നിൽക്കുന്നവരാകണം. തായായിരുന്ന് പാളയും കൊടുക്ക വേണ്ടും, തകപ്പനായിരുന്ന് എച്ചരിപ്പയും കൊടുക്ക വേണ്ട. അവർക്ക് ഒരമ്മയെ പോലെ ഇരുന്ന് അവർക്ക് പാൽ നൽകി അവരെ പോഷിപ്പിക്കണം, ഒരപ്പനെ പോലെ ഇരുന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകണം. ആകവേ ദേവഭക്തിയുള്ള സന്തതിയെ അത് മനുഷ്യൻ പെട്ടെടുക്കാതെ പോലെ അത് മനുഷ്യർ രാക്ഷസരായി അത് സന്തതിയെ പെട്ടെടുത്ത പോലെ പൂർവ്വ ഉലകത്തെ ദേവൻ അളിത്ത. അവർ ദൈവഭക്തിയുള്ള സന്തതിയെ ജനിപ്പിക്കാതെ രാക്ഷസ സന്തതിയെ ജനിപ്പിച്ചപ്പോൾ പുരാതന ലോകത്തെ ദൈവം തന്മൂലം നശിപ്പിച്ചു. ഇനി ആണ്ടവരായ യേശു തന്റെ വരുകയും നാളുകളിൽ സഭ എപ്പടി ഇരിക്കുമെന്ന് ചൊല്ലിയിരിക്കാ. കർത്താവായ യേശു തന്റെ വരവിന്റെ കാലഘട്ടത്തിൽ സഭ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. മത്തായി 24 അധികാരം 37 മുതൽ 39 വരെ. മത്തായി 24 37 മുതൽ 39 വരെ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. പ്രിയമുള്ള ഈ വസനത്തെ ദയവുചെയ്ത് നാം കാണിപ്പോമാക. പ്രിയരെ, ദയവായി ഈ വാക്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. പൂർവ്വ ഉലകത്തിലെ നോവാവി നാട്കളിൽ എന്ന് നടന്നതോ അതുവേ നാൻ വരുമ്പോതും നടക്കും. പുരാതന ലോകത്ത് നോഹയുടെ കാലത്ത് എന്തെല്ലാം സംഭവിച്ചുവോ എന്റെ വരവി നാളുകളിൽ ഇത് തന്നെ സംഭവിക്കും. ഇന്നേക്ക് ദൈവജനങ്ങളെ നാം വിട്ടുവിടുവോ? ഇന്ന് ദൈവജനത്തെ നമുക്ക് വിട്ടുകളയാം. മുഴു ഉലകത്തെ നാം കവണിത്ത് പാർത്താം. ഇന്ന് മുഴു
ലോകത്തെയും ഒന്ന് ശ്രദ്ധിച്ചാൽ ഒவ்வொரு വിവാഹവും എപ്പടി നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വിവാഹവും എങ്ങനെ നടക്കുന്നു ഇന്നേക്കുള്ളതാണ് വാളിവർകൾ തങ്ങൾക്ക് ഏറ്റ തുണയെ എപ്പടി തിരഞ്ഞെടുക്കാറുകൾ ഇന്നത്തെ യുവനക്കാർ തങ്ങൾക്ക് തക്ക തുണ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എല്ലാ ക്രൈസ്തവ സമുദായത്തിൽ നാം പാർപ്പോം എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളെ നോക്കി എന്നാൽ അങ്ങേ പൂർവ്വ ഉലഗത്തെ എല്ലാ ജനങ്ങളുടെ ആണ്ടോടി ന്യായത്തിരുപ്പ് വന്നത് അവിടെ പുരാതന ലോകത്തെ സകല ജനത്തിന്റെ മേലും ദൈവിക ന്യായവിധി വന്നു ഇപ്പോഴുള്ള പൊല്ലാത ഉലഗത്തെ വാനത്തെയും ഭൂമിയും അഗ്നിക്കിരയായ വെച്ചിരിക്കുന്നു എന്ന് சொல்றார் ഇപ്പോഴത്തെ ദുഷ്ടലോകത്തെ ആകാശത്തെയും ഭൂമിയെയും തീക്കിരയായി വെച്ചിരിക്കുന്നു രണ്ട് പേതൃ മൂന്നാമത്തെ ആറ് ഏഴാം വസനത്തിൽ ഏൻ അവർ അഗ്നിക്കിരയായി വെച്ചിരിക്കുന്നു രണ്ട് പത്രോസ് മൂന്നിന്റെ ഏഴ് വായിച്ചാൽ എന്തിനെ തീക്കിരയായി വെച്ചിരിക്കുന്നു ദൈവഭക്തി ഉള്ളവർക്ക് ഇല്ലയേ നിറവേറിയില്ലല്ലോ അവർ ഒരുവനെയല്ലോ പഠിത്തോ അവൻ ഒരുവനെയല്ലോ സൃഷ്ടിച്ചത് ആവി അവരുടെ പരിപൂർണമായിരുന്നത് ആത്മാവ് അവനിൽ സമ്പൂർണമായിരുന്നുവല്ലോ പിന്നെ ഏൻ ഒരുവനെ പഠിത്തോ പിന്നെ എന്തുകൊണ്ട് ഒരുവനെ സൃഷ്ടിച്ചു ദൈവഭക്തി ഉള്ള സന്തതിയെ പെരുമ്പടിതാണ് ദൈവഭക്തിയുള്ള സന്തതിയെ ജനിപ്പിക്കുവാനായിട്ടല്ലയോ ആകെ ഒവ്വൊരു പെട്ടോർക്കും ഇന്ന വേളയിലെ ഒരു പെരിയ തവിപ്പ് ഒരു ജപജീവിയം ഒരു വാഞ്ച ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും ഈ സമയത്ത് ഒരു ഞരക്കം ഒരു വാഞ്ച ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകട്ടെ ഉലകത്തിലെ നമ്മുടെ പിള്ളേരെ നന്നായി പഠിക്ക വെക്കിരീർകൾ ലോകത്തിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നു ഇന്ന പൊല്ലാത ഉലകം മികവും മോശമായ ലോകത്തെ പാപം പെരുത്ത് കാണപ്പെടുന്നു ഈ ദുഷ്ടലോകം വളരെ മോശമായ നിലയിൽ പാപം മുഴുത്ത് കാണപ്പെടുന്നു ഒவ்வொரு പെട്രോളിന്റെ കടമ എന്ന ഓരോ മാതാപിതാക്കളുടെ കർത്തവ്യം എന്താണ് പിള്ളേരെ പഠിക്ക വെച്ച് ഒരു വേള വാങ്ങിക്കൊടുത്ത് വിവാഹം പണി കൊടുപ്പതോട് ഒരു ഉലകത്തിലുള്ള ഒരു പെട്രോളിന്റെ കടമ മുടിഞ്ഞു വിടുകയാണ് ഈ ലോകത്തിലെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസം നൽകി ജോലി നൽകി വിവാഹം കഴിപ്പിച്ച് വിടുന്നതോടെ കടമകൾ തീരുന്നു ആണ് അറിമയാണ് ദേവന്റെ പിള്ളകളെ നിങ്ങൾ ദേവന്റെ പാർവയിലെ വിളയേറെ പെട്ടവർകൾ ഉള്ള മത്തിയിൽ നിന്ന് ഉള്ള പിള്ളയെ ദേവഭക്തി ഉള്ളവർകളായി ദേവ സമൂഹത്തിലെ കൊണ്ടുപോയി നിർത്ത വേണ്ട ഉത്തരവാദം ഉള്ള കരത്തിൽ എന്നാൽ പ്രിയ ദൈവമക്കളെ ദൈവദൃഷ്ടിയിൽ നിങ്ങൾ വളരെ വിലയേറിയവർ നിങ്ങളുടെ മക്കളെ ദൈവഭക്തിയുള്ള സന്തതിയായി ദൈവം മുൻപാകെ കൊണ്ടുപോയി നിർത്തുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നു അതർക്ക് ഒരു തകപ്പണി ഉങ്ങൾക്ക് മുൻപാകെ കൊണ്ടുവന്ന് ഇന്ന് വേളയിൽ നിർത്തുകേ അതിനു വേണ്ടി ഒരു പിതാവിനെ അപ്പനെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്താം നമ്മുടെ നാട്ടിൽ പാവം പെരുത്ത് ഇന്ന് ഉലകം കാണപ്പെടുന്നതുപോലെ അന്ത തകപ്പൻ ജീവിത്ത നാട്ടിൽ പാവം ഇന്ന് ഉലകത്തിൽ ഇല്ലേ നമ്മുടെ കാലത്ത് ഇന്ന് പാപം മുഴുത്തിരിക്കുന്നത് പോലെ ആ അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ലോകത്തിൽ പാപമില്ലായിരുന്നു യോബ് ഒന്നാം അധികാരം 4-5 വസനങ്ങളെ പഠിപ്പോ യോബ് ഒന്നാം അധ്യായം 4-5 എന്നീ വാക്യങ്ങൾ വായിക്കാം അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താൻ താന്റെ ദിവസത്തിൽ താൻ താന്റെ വീട്ടിൽ വിരുന്നു കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു എന്നാൽ വിരുന്നു നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു இப்படி அந்நாட்களிலெல்லாம் செய்து வந்தான் எங்கே அவன் அந்நாளிலெல்லாம் சற்று அதை கவனிப்போமாக அல்பம் ஒன்று சிரிக்காமோ அவங்களுடைய வாழ்க்கையில எப்படி காணப்பட்டது அவன் ஜீவிதம் எங்கனையாயிருந்து அவங்களுடைய பிள்ளைகளுக்குள்ள ஒரு பழக்க வழக்கம் காணப்பட்டது அவன் மக்கள் எழில் இங்கே ஒரு சீலம் உண்டாயிருந்து அடுத்தவங்க வீட்டுல போய் விருந்து கொண்டாடுறதில்ல அவர் மற்றவருடைய வீடுகளில் போய் விருந்து ஆகோஷிக்கா ஸ்கூல்லயோ காலேஜில் உள்ள ஃப்ரெண்ட்ஸ் போய் கொண்டாடுறதில்ல ஸ்கூலில் காலேஜில் கூட்டுகாரோடு கூட போய் ஆகோஷம் நடத்தாரு ஒவ்வொரு பிள்ளைகளுக்குள்ள ஒரு பழக்கம் இருந்தது அவன் மக்களில் ஓரொருத்தரிலும் இங்கே ஒரு சீலம் உண்டாயிருந்து திங்கக்கிழமை மூத்தவனுடைய வீட்டுல விருந்து என்று வைத்துக் கொள்ளுங்கள் திங்களாழ்ச மூத்தவன் வீட்டில் ஒரு விருந்து மற்ற பிள்ளைகள் எல்லாம் அங்கே கூடுவார்கள் மற்ற மக்கள் எல்லாம் அப்படியே ஒரு ஒரு பெரிய விருந்து உண்டாயிருக்கும் ஒரு வலிய விருந்து நடக்கும் சந்தோஷமாய் கூடி பேசுவார்கள் அவர் சந்தோஷிச்சு கூடி இருந்து சம்சாரி நாள் முடிந்து ஒருபாடு கலைந்து போவார்கள் அதன்சேஷம் அவர் பிரிஞ்சு போகும் செவ்வாய்க்கிழமை இரண்டாவது நபருடைய வீட்டுல எல்லாரும் கூடுவார்கள் செவ்வாழ்ச இரண்டாமத்தே மகன் வீட்டில் இப்படித்தான் கூடி விருந்து பண்ணி கொண்டிருந்தார் அவர் எங்கே கூடி விருந்து ஆகோஷிச்சு அப்ப இந்த யோபு என்கிற தகப்பனுக்குள்ள பாரம் என்ன யோபு என் அப்பன் பாரம் என்ன ஒருவேளை இப்படி கூடுகிற வேளையில் ஒரு பட்சம் இங்கே கூடி வரும்போது என்னுடைய பிள்ளைகள் ஒருவருக்கு ஒருவர் பேசி பரியாசம் பண்ணி தேவனுடைய நாமத்தை நாமத்தை தூசித்திருப்பார்களோ அல்லது பரியாசம் பண்ணி இருப்பார்களோ என்று சொல்லி ஒவ்வொரு பிள்ளைகள் இப்ப ஏழு பிள்ளைகளுக்கு என்று வைத்துக் கொள்ளுங்க ஒவ்வொரு பிள்ளையுடைய பேரை சொல்லி அதிகாலையில் எழும்பி ஒவ்வொருத்தருக்காக சர்வ அங்க தகன பலியை
செலுத்துவான். എന്റെ മക്കൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി വന്നപ്പോൾ അവർ പരിഹസിച്ച് ദൈവത്തിനെതിരായി ദൂഷണ വാക്കുകളൊക്കെ പറഞ്ഞു കാണുമോ എന്ന് അവൻ ഭയപ്പെട്ട് അവന് ഏഴ് ആൺമക്കൾ ഉണ്ടെന്നിരിക്കട്ടെ, ഓരോരുത്തരുടെയും നാമനിമിത്തം അവൻ അതിരാവിലെ എഴുന്നേറ്റ് സർവാംഗ ഹോമയാഗം കഴിക്കുമായിരുന്നു. ഞാൻ വളരെ മനത്താഴ്മയോടെ ഒരു കാര്യം ചോദിച്ചു, പിള്ളകൾക്ക് തേവയാണ് ആധാരത്തെ, വസ്ത്രത്തെ, പഠിപ്പെ, വിവാഹത്തെ, വീട്ടെ, ഐശ്വര്യത്തെ സമ്പാദിച്ചിരിക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടതായ വിദ്യാഭ്യാസം, ആഹാരം, സമ്പത്ത്, വീട് ഇവയെല്ലാം നിങ്ങൾ സ്വരുക്കുട്ടിയിരിക്കുന്നു. ആണാൽ മറുപക്കത്തിലെ എന്നാൽ മറുഭാഗത്ത് ഇന്ന് പൊല്ലാത ഉലകത്തിലെ എൻ പിള്ളകൾ വേളയ്ക്ക് പഠിക്ക കോളേജ് സ്കൂളുക്ക് പോയി തിരുമ്പി വരുകേ, എന്റെ കുട്ടികൾ ഈ ദുഷ്ടലോകത്തിൽ കോളേജിൽ സ്കൂളിൽ പഠിക്കുവാൻ ജോലിക്ക് മറ്റു കാര്യങ്ങൾക്കായി പോയി വരുന്നുവല്ലോ. പാപം നിറഞ്ഞ പൊല്ലാത ഉലകത്തിലെ എന്റെ പിള്ളകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ, പാപം നിറഞ്ഞ ദുഷ്ടലോകത്തിൽ എന്റെ മക്കൾ ജീവിച്ചു പോരുന്നുവല്ലോ. ഒരു കുടുംബത്തിൽ ഐന്ത് പിള്ളകൾ ഇരുന്നാൽ, മൂന്ന് പിള്ളകൾ ഇരുന്നാൽ, ഒരു കുടുംബത്തിൽ അഞ്ചു മക്കളോ മൂന്ന് മക്കളോ ഉണ്ടെങ്കിൽ, ഇന്ന് ഉലക പ്രകാരം എല്ലാവറ്റും ചെയ്തു കൊടുത്ത അരുമയാണ് തായ്മാരുകളെ, തകപ്പന്മാരുകളെ, ലോക പ്രകാരം എല്ലാം നിർവഹിച്ച് നൽകിയതായ പ്രിയ അമ്മമാരെ, അപ്പന്മാരെ, ഒവ്വൊരു നാൾ അധികാല വേളയിലെ എളുമ്പി ഉങ്ങൾ പിള്ളയുടെ ഒവ്വൊരുത്തരുടെ പേരെയും വരിസപ്പെടുത്തി ചൊല്ലി അവർക്കാകെ ദേവ സമൂഹത്തിലെ എവള നേരം നിങ്ങൾ ജപിച്ചു കൊണ്ടിരിക്കുന്നീകൾ. ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ക്രമാനുഗതമായി മക്കളുടെ പേർ ദൈവസന്നിധിയിൽ പറഞ്ഞ് എത്ര സമയം അവർക്കായി പ്രാർത്ഥിച്ച് എത്ര സമയം അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ മറുപടിയും ചൊല്ലുകേൻ, ഉലകത്തിൽ ഇന്ന് കൊട്ടാരക്കര പകുതിയിൽ, ഉലകത്തെ ചെങ്ങംനാട് പകുതിയിൽ, വാളകം പകുതിയിൽ, അങ്ങനെ ഉള്ള ഒരു ഉലകത്ത് മനുഷ്യനെ പൊറത്തവരയിലും തന്നുടേ പിള്ളയെ പഠിക്ക വെച്ച് സാപ്പാട് പോട്ട് വസ്ത്രം വാങ്ങി പിള്ളകൾക്ക് ചില ഏക്കർ സമ്പാദിച്ചു വെച്ചാൽ അവന്റെ കടമ മുടിന്തുടുക. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ലോകപ്രകാരമായി കൊട്ടാരക്കരയിലോ ചെങ്ങമനാടോ വാളകത്തോ പരിസര പ്രദേശത്തോ ഉള്ള ലൗകികരായ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി വിദ്യാഭ്യാസം നൽകി ലൗകികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ അവരുടെ കടമ അവിടെ അവസാനിക്കുന്നു. ആണാൽ അവർക്കില്ലാതെ ഒരു വലിയ ഉത്തരവാദം കടമ അരുമയാണ് ബന്ധുവസ്ഥ പെട്ടോരെ, ദേവ ജനങ്ങളെ, നാം ഒവ്വൊരുവർക്കും ഇരിക്കുന്നത്. എന്നാൽ അവർക്കില്ലാത്ത ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം പെന്തക്കോസ്തുകാരായ മാതാപിതാക്കളെ നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട്. ഇന്ന് പൊല്ലാത ഉലകത്തിലെ, പാവം പെരുന്ന ഉലകത്തിലെ പഠിക്കുമ്പടിയായി കടന്നു പോകുന്ന ഇന്ന് അരുമയാണ് പിള്ളകൾ ഉരുവാക്കപ്പെടുമ്പടിയായി, ദേവഭക്തിയുള്ള സന്തതിയായി മാറുമ്പടിയായി, ഈ ദുഷ്ടലോകത്തിൽ, പാപം നിറഞ്ഞ ലോകത്തിൽ ഈ കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ കോളേജിലൊക്കെ പോകുമ്പോൾ അവർ ദൈവഭക്തിയുള്ള ഒരു സന്തതിയായി വാർത്തെടുക്കപ്പെടേണ്ടതിന് എഴുത്തിൻപടിയാണ് ഒവ്വൊരു പെട്ടോരും തങ്ങളുടെ പിള്ളകളുടെ പേരെ ഒവ്വൊന്നായി അധികാരിൽ എളുമ്പി ചൊല്ലി ആണ്ടോടെ കരത്തിലെ ഒപ്പടയ്ക്ക വേണ്ട. അക്ഷരീയമായ നിലയിൽ ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് ക്രമമായി ദൈവസന്നിധിയിൽ പറഞ്ഞ് അവരെ ദൈവ കൈകളിൽ ഭരമേൽപ്പിക്കണം. സഭയെ നടത്തക്കൂടിയ പരിശുദ്ധവാനുകൾ സഭയിലെ കാണപ്പെടുകിற ഒவ்வொரு കുടുംബത്തെയും இந்த பொல்லாத உலகத்திலே வேலைக்கு படிக்க போய் வெளியே போய் வருகிறார்கள். സഭയെ നടത്തുന്നതായ ശുശ്രൂഷകർ, അവരുടെ വിശ്വാസികളായ ദൈവമക്കൾ, കുടുംബങ്ങൾ ഈ ദുഷ്ടലോകത്തിൽ ജോലിക്കായി മറ്റു കാര്യങ്ങൾക്കായി പോയി വരുന്നുവല്ലോ. പാവം മികവും കുറവായി കാണപ്പെട്ട അന്ത കാലത്തിലെ യോബ് ഒരുവേള തന്റെ പിള്ളകൾ ദേവനെ ദൂഷിച്ചിരുപ്പാറുള്ള എന്ന് சொல்லி ഒവ്വൊരുത്തരുടെ ലക്കത്തുക്ക് തക്കതാക സർവാംഗ തകണപടികളെ ചെലുത്തിരുപ്പാണ്. പാപം അത്രത്തോളം കുറവായിരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ എന്റെ മക്കൾ ദൈവത്തിനെതിരായി ദൂഷണം പറഞ്ഞിരിക്കുമോ എന്ന് ഭയപ്പെട്ട് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഇയ്യോബ് അന്ന് സർവാംഗ ഹോമയാഗം കഴിച്ചിരിക്കുമെങ്കിൽ, അതുപോലെ ഒവ്വൊരു ദേവന്റെ പിള്ളയും അധികാല വേളയിലെ ദേവ സമൂഹത്തിലെ ഉങ്ങളുടെ പിള്ളകൾക്കാക ഇന്ന പാപം നിറഞ്ഞ ഉലകത്തിൽ പിള്ളകൾ ദേവഭക്തിയുള്ളവരായി മാറുമ്പടിയായി നാം ജപിക്ക വേണ്ടത് നമ്മുടെ കടമയായിരിക്കണം. അതുപോലെ ഓരോ ദൈവവൈദ്യരും തങ്ങളുടെ മക്കൾ ഈ പാപത്താൽ നിറഞ്ഞ ലോകത്ത് അവർ ദൈവഭക്തിയുള്ള സന്തതിയായി തീരേണ്ടതിന് അതിരാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാകുന്നു. ഏൻ അതികാലിലെ ബലിയെ ചെലുത്ത വേണ്ടോ? എന്തുകൊണ്ട് അതിരാവിലെ യാഗമർപ്പിക്കേണ്ടതുണ്ട്? സംഗീതത്തിലെ നാം പഠിക്കുന്നു, ദേശത്തിലുള്ള അക്രമത്തിൻ വല്ലമകളെ, അക്രമക്കാരനുടേ വല്ലമകളെ അധികാളിലേ ഞാൻ സംഗരിപ്പേ. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ദേശത്തിലെ ദുഷ്ടന്മാരെ, ആ ശക്തികളെ ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. ഇന്ന് പൊല്ലാത ഉലകത്തിലെ ക്രിയ ചെയ്യുന്ന അക്രമത്തിൻ വല്ലമയെ, അക്രമത്തിൻ രഹസ്യത്തെ
நம்முடைய பிள்ளைகளுக்குள்ளே பிரவேசிக்காமல் இருக்கும்படி அதிகாலையிலே நாம் துதிக்கும்போது அக்கிரமத்தின் வல்லமைகள் சங்கரிக்கப்படுகிறது. இந்த துஷ்ட லோகத்தில் வியாபரிக்கும் துஷ்டதையுடைய சக்தியே மர்மங்களே அவ நம்முடைய குஞ்சங்களில் பிரவேசிக்காத வண்ணம் அதிராவிலே தெய்வத்தை துதிக்கும்போ அதிகாலத்தில் துஷ்டன்மார் தெய்வம் நசிப்பிக்கும். மறுபக்கத்தில் ஒரு பெரிய கலெக்டரை நாம் சந்திக்க வேண்டுமானால் அப்பாயின்மெண்ட் கேட்கிறோம். മറുഭാഗത്ത് ഒരു കളക്ടറെയോ മറ്റോ നാം സന്ദർശിക്കണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്നു. നമ്മുടെ വിരുപ്പത്തിക്ക് പോയി അവരെ സന്ധിക്ക മുടിയാ, നമ്മുടെ ഇഷ്ടം പോലെ പോയി തന്നെ കാണാൻ ഒക്കുകയില്ല. അപ്പടി ഇരിക്ക കുടുമാനാൽ സർവ വല്ലമുള്ള ദേവൻ ജീവനുള്ള ദേവനെ നാം സന്ദിപ്പതർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തേവയാർക്കരുത്. അങ്ങനെയെങ്കിൽ സർവശക്തനായ ജീവനുള്ള ദൈവത്തെ നാം കണ്ടെത്തേണ്ട സന്ദർശിക്കുവാൻ ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. കർത്തരെ കണ്ടടയത്തക്ക സമയത്തില് തേടുങ്കൽ, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പി. അപ്പൊ കർത്തരെ കണ്ടടയത്തക്ക സമയം ഇത്. ആകയാൽ യഹോവയെ കണ്ടെത്താകുന്ന സമയമേത്? അധികാളയിൽ എന്നെ തേടുകവർ കണ്ടറിവാർകൾ. അധികാലത്ത് എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ കണ്ടെത്തും. നാം എല്ലാവരും ദയവസേത് കണ്ണുകളെ മൂടി നമ്മെ ആരാഞ്ഞു പാർപ്പം. ദയവായി കണ്ണുകളടിച്ച് നമ്മെ ആരാഞ്ഞു നോക്കാം. ഇന്ന പൊല്ലാത ഉലകം അഗ്നിനാൽ അളിക്കപ്പെടും. നിശ്ചയം ഈ ദുഷ്ടലോകം തീയാൽ നശിപ്പിക്കപ്പെടും. നിശ്ചയം അതർക്ക് മുൻപാകെ ഒരു ദേവഭക്തിയുള്ള സന്തതിയെ അതിനു മുൻപേ ദൈവഭക്തിയുള്ള സന്തതിയെ തന്റെ മക്കൾ ചേർക്കുവാൻ യേശുവിന്റെ രഹസ്യവരം ഉണ്ടാകും. അരുമയാണ് ദേവരുടെ പിള്ളയെ, പ്രിയ ദൈവ പൈതലേ, കർത്തർ ഉനക്ക് കൊടുത്ത അരുമയാണ് പിള്ളകളെ നോക്കി പാർപ്പായാക. കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന വിലയേറിയ പ്രിയ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയാട്ടെ. ഒവ്വൊരു പിള്ളയും കർത്തർ ഉങ്ങൾ കൊടുത്ത പിള്ളകളെ കണ്ണുകൾക്ക് മുമ്പാകെ കൊണ്ടുവരുങ്ങൾ. കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ കുഞ്ഞിനെയും ദയവായി കൺമുൻപാകെ കൊണ്ടുവന്നാട്ടെ. ഞാൻ മറുപടിയും മികുന്ന മനത്താൽമയോട് സൊല്ലുകേ, വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, ഇന്ന ഇടത്തിലെ കാണപ്പെടുന്ന ഒവ്വൊരു ദേവന്റെ പിള്ളയ്ക്കും എത്ര പിള്ളകളെ ആണ്ടർന്ന് ഭൂമിയിലെ കൊടുത്തിരിക്കാറോ, ഇവിടെ ഓരോ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലിനും ദൈവ ഭൂമിയിൽ എത്ര മക്കളെ തന്നിരിക്കുന്നു. ഉങ്ങളെ മൂടി വരിസയാകെ അവരെ കൊണ്ടുവന്ന് നിർത്തുങ്ങൾ. കണ്ണടച്ച് ക്രമാനുഗതമായി അവരെ നിങ്ങളുടെ മുൻപാകെ നിർത്തുക. മറുപക്കത്തിലെ ഒന്നെ വിളങ്ങിക്കൊള്ളുങ്ങൾ. ഇന്ന ഉലകം പാവം പെരുത്ത്, പൊല്ലാതെ ഉലകം പാവം പെരുത്ത് പെരുത്ത് മനുഷ്യരെ വിളങ്ങക്കൂടിയ അളവുക്ക്, ദേവനെ വിട്ട് വിളക്കക്കൂടിയ അളവുക്ക് പാവം പെരുകി വരുന്നു. മറുഭാഗത്തെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണമേ, ദുഷ്ടലോകത്തിൽ പാപം പെരുകി പെരുകി മനുഷ്യനെ ദൈവത്തെ വിട്ടകറ്റി അവനെ വിഴുങ്ങി നശിപ്പിക്കത്തക്ക നിലയിൽ പാപം ഇതാ പെരുകിപ്പോയിരിക്കുന്നു. ഒരു സ്കൂളിൽ 50 പിള്ളകൾ ഇരിക്കാറുണ്ട് വൈത്തുക്കൊള്ളുങ്ക. ഒരു സ്കൂളിൽ 50 വിദ്യാർത്ഥികൾ ഉണ്ടെന്നിരിക്കട്ടെ. 49 പിള്ളകൾ പാപത്തിൽ പെരുത്ത് പോയിരിക്കാറുകൾ. 49 കുട്ടികൾ പാപത്തിൽ പെരുകി കിടക്കുന്നു. പാവപ്പെട്ട ഒരു പിള്ളൈ നമ്മുടെ പിള്ളൈ അങ്ങ് പോയിരിക്കുന്നത്. അതിൽ ഒരു നമ്മുടെ ഒരു പാവപ്പെട്ട കുട്ടി അവിടെ പോയിരിക്കുന്നു. 49 പിള്ളകൾ അത് പിള്ളയെ പിടിച്ച് ഇരിക്കുന്ന കർപ്പണ വേണ്ടി പാരുങ്ങൾ. 49 പേർ ചെന്ന് ഒരാളെ ഇരിക്കുന്നത്. ആ 49 കുട്ടികൾ ഈ ഒരു കുഞ്ഞിനെ പിടിച്ച് വലിക്കുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഇന്ന ബന്ധുഗോസ്തേ വാൾക്കൈ, ഇന്ന ഭക്തിയുള്ള വാൾക്കൈ നമ്മുടെ പിള്ളകൾ വാള മുടിയാതപടിക്ക് ഇന്ന 49 അക്രമത്തിൻ വല്ലമകൾ അവരെ പിടിച്ച് ഇളുക്കൂടിയതായിരിക്കുന്നത്. ഭക്തിനിർഭരമായി ജീവിതം നയിക്കുവാൻ കഴിയാതെ ഈ 49 ദുഷ്ടശക്തികൾ അവരെ പിടിച്ച് വലിക്കുന്നു. അവകളിൽ മധ്യയിൽ നമ്മുടെ പിള്ളകൾ എവിടെ ഇരിക്ക വേണ്ടോ? അവരുടെ നടുവിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെ ജീവിക്കണം? നമ്മുടെ പിള്ള അത് ഒരു പിള്ള അന്ന് 49 പിള്ളയും പിടിച്ച് ഇന്ത പക്കം എഴുത്തു പോട വേണ്ട. ആ ഒരു കുട്ടി, നമ്മുടെ കുട്ടി 49 പേരെയും തന്റെ ഭാഗത്തേക്ക് ആകർഷിക്കണം. എപ്പടി? അതെങ്ങനെ? ഇങ്ങനെ അനേക വാലിബരുകൾ ഇരിക്കാറുകൾ. ഇവിടെ അനേക യവനക്കാരുണ്ട്. ബാബിലോണിലെ കാണപ്പെട്ട ദാനിയലെ പോലെ, ബാബേലിൽ ഉണ്ടായിരുന്ന ദാനിയേലിനെ പോലെ എത്രയോ വാലിബരുകൾ ഇരുന്നാറുകൾ. അവിടെ എത്രയോ യവനക്കാർ. അന്ത സാമ്രാജ്യത്തിന് അധിപതിയെ തങ്ങളുടെ പക്കം ഇളുത്തു പോട്ടാൻ ദാനിയേൽ. ആ ദാനിയേൽ സാമ്രാജ്യ അധിപനെ തന്റെ ഭാഗത്തേക്ക് വലിച്ചെടുത്തു. സാത്രാക് മേശാക് അബേദ്നെഗോ, ശദ്രക് മേശക് അബേദ്നെഗോ അവരുടെ സാമ്രാജ്യത്തിന് അധിപതികളെ അന്ത ദേശത്തിൻ സട്ടത്തെ തങ്ങളുടെ പക്കം അപ്പടിയേ ഇളുത്തു പോട്ടാ. ആ സാമ്രാജ്യാധിപനെ ദേശത്തിലെ നിയമത്തെ തങ്ങളുടെ ഭാഗത്തേക്ക് എടുത്തു. നെബുകദ്നേസർ സൊല്ലുകാൻ, இந்த சாத்ராக், இந்த மேசாக், இந்த ஆபேத்னெகோவின் தேவனே மெய்யான தேவன். ஆ நபுகத்நேசர் പറയുന്നു, ഈ ശദ്രക്കിന്റെ ദൈവം, മേശക്കിന്റെ ദൈവം, ഈ ആബേദ്നെഗോവിന്റെ ദൈവം, അവൻ മാത്രം സത്യ ദൈവം. മുഴു സാമ്രാജ്യത്തെ ഇളുക്ക വേണ്ടാം. സാമ്രാജ്യത്തിന് അധിപതിയായ നെബുകദ്നേസർ ഇളുത്തു പോട വേണ്ടാം.
മുഴുവൻ സാമ്രാജ്യത്തെ അവൻ നോക്കണ്ട, അതിന്റെ അധിപനായ നെബുക്കദ്നേസറിനെയും വലിച്ചെഴുതി. അർമിയാണ് വാലിബ സഹോദരനെ സഹോദരിയെ ഉണ്ട് ക്ലാസ് റൂമിലുള്ള മറ്റു പിള്ളകളെ ദേവന്റെ പക്കം ഇഴുക്കൂടിയ ഒരു ശക്തി, ഒരു വല്ലമ, ഒരു ഭക്തി ഉനക്ക് തേവയായിരിക്കുന്നത്. പ്രിയ യുവാവേ, യുവതിയെ, നിന്റെ സഹപാഠിയെ ദൈവത്തിലേക്ക് വലിച്ചു കൊണ്ടുവരത്തക്കതായ ഒരു ദൈവഭക്തി നിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഉനക്ക് പാഠം കട്ടിക്കൊടുക്കുന്ന ആശ്രയരെ, അത് നിർവാഹത്തെ, അത് മാനേജ്മെന്റെ ഉന്നുടേ പക്കം തിരുപ്പക്കൂടിയ ശക്തിയെ നീ ദേവനത്തിൽ നിന്ന് പെട്ടുകൊള്ള വേണ്ട. നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരെ, ആ മാനേജ്മെന്റിനെ, നിന്റെ ഭാഗത്തേക്ക് ആകർഷിക്കുന്നതായ ഒരു ശക്തിയെ നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കണം. പുതിയ വാനത്തേക്ക് പോകൂടിയ വാലിബനായ ദാനിയേലുക്കും വാലിബനായ സാത്രാക് മേസാക് ആബേദ്നെഗോക്ക് അത് കൂടുമാണാൽ. പുതിയ നിയമത്തിൽ പോകുന്ന യുവാവായ ദാനിയേലിന്, ആ യുവാക്കന്മാരായ ശദ്രക് മേശക് അബേദ്നെഗോവിന് അത് സാധ്യമായെങ്കിൽ, പുതിയ ഏർപ്പാട്ട് സഭയിലെ ദേവനാൽ അഭിഷേകം എണ്ണപ്പെട്ട ദേവജനമേ, പുതിയ നിയമസഭയിൽ ദൈവത്താൽ അഭിഷിക്തരായ പ്രിയ ദൈവ ജനമേ, ഇന്ന് കൊട്ടാരക്കരയിലെ അനേകം ദാനിയേലുകളെ ഉരുവാക്ക ഇന്ന് ദേവനുക്ക് വല്ലമൈ ഇല്ലയോ? അനേകം ദാനിയേലുകൾ ഈ കൊട്ടാരക്കരയിൽ അനേകം ദാനിയേൽമാരെ വാർത്തെടുക്കുവാൻ ദൈവത്തിന് ശക്തിയില്ലായോ? ശദ്രക് മേശക് അബേദ്നെഗോവൈ ഇന്ന് കൊട്ടാരക്കരയിലെ ഇന്ന് സെൻട്രലെ ഉരുവാക്കൂടിയ വല്ലമൈ ഇന്ന് ദേവനുക്ക് ഇപ്പോ ഇല്ലയോ? ഈ ശദ്രക് മേശക് അബേദ്നെഗോവിനെ ഈ കൊട്ടാരക്കര സെന്ററിൽ വാർത്തെടുക്കുവാൻ ദൈവത്തിന് ഇപ്പോൾ ശക്തിയില്ലാതെ പോയോ? നിങ്ങൾ എത്ര പേർ ഇല്ല എന്ന് ചൊല്ല പോകുന്നത്? ഉങ്ങൾ എത്ര പേർ ആമാണ്ടവരേ, ഇപ്പോഴും നമുക്ക് വല്ലമൈ ഇരിക്കുന്നത്? നിങ്ങളിൽ എത്ര പേരില്ല എന്ന് പറയുവാൻ പോകുന്നു, അല്ലെങ്കിൽ എത്ര പേർ കർത്താവേ നിനക്ക് ഇപ്പോഴും അതിന് ശക്തിയുണ്ടെന്ന് പറയുവാൻ പോകുന്നു? ഒരു ദാനിയേൽ ഉരുവാക വേണ്ട, ഒരു ദാനിയേൽ ഉരുവാകേണ്ട. കൺകാണാതെ ഇടത്തിലെ അവന്റെ ജീവിതത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ആണാൽ അവൻ ജപത്തെ നിർത്തവില്ലേ, എങ്കിലും പ്രാർത്ഥന നിർത്തിയില്ല. സിംഹത്തിൻ ഗഭീര തൂക്കി പോട്ടാലും ഞാൻ ജപത്തെ നിർത്തമാട്ടെ, സിംഹക്കുഴിയിൽ എടുത്തിട്ടാലും പ്രാർത്ഥന നിർത്തുകയില്ല. അന്ത ദാനിയേലിൻ ദേവൻ ഇപ്പോൾ എങ്കേ? ആ ദാനിയേലിന്റെ ദൈവം ഇപ്പോൾ എവിടെ? അന്ത ശദ്രക്കിൻ ദേവൻ ഇപ്പോൾ എങ്കേ? ശദ്രക്കിന്റെ ദൈവം ഇപ്പോൾ എവിടെ? ഇതോ നമ്മുടെ അവനെ കാണത്തക്ക കണ്ണുകൾ നിനക്ക് വേണ്ടതുണ്ട്. മറുപടിയും ഇന്ന് പൊല്ലാതെ ഉലകം അഗ്നിക്കിരയായി മാറ്റും, തീക്കിരയായി നശിക്കും. നിങ്ങളും ഉങ്ങളുടെ പിള്ളകളും അത് എക്കാലം ധനിക്കും പോലെ മധ്യ ആകാശത്തില് എടുത്തുകൊള്ളപ്പെട വേണ്ട. നിങ്ങളും നിങ്ങളുടെ മക്കളും കാഹളം ധനിക്കുമ്പോൾ മധ്യ ആകാശത്തിൽ അടിക്കപ്പെടേണം. ഉങ്ങളുടെ പിള്ളകളെ നന്നായി പഠിക്കഴിച്ചിരിക്കുക, മക്കളെ നന്നായി പഠിപ്പിക്കുന്നു, തേവയാണെന്ന് വാങ്ങി കൊടുത്തിരിക്കുക, ആവശ്യമായതെല്ലാം വാങ്ങിക്കൊടുക്കുന്നു, സ്വത്തുക്കളെ ചേർത്തിരിക്കുക, സ്വത്തുകൾ സമാഹരിച്ചു നൽകുന്നു. പോതും, മതി. മറുപക്കത്തിലെ മറുഭാഗത്ത് അതികാലിലെ ഉങ്ങളുടെ പിള്ളികൾക്കാകെ മുളങ്കാലിൽ നിൽക്കും, അതിരാവിലെ നിങ്ങളുടെ മക്കൾക്കായി മുഴങ്കാലിൽ നിൽക്കും. ദേവനെ സ്തുതിക്കുകൂടിയുള്ളതായി മാറുക, ദൈവത്തെ സ്തുതിക്കുന്ന നിങ്ങളുടെ പിള്ളയുടെ ഒവ്വൊരു പേരെ ചൊല്ലി ആണ്ടുടെ കരത്തിലെ ഒപ്പുകൊടുങ്ങൾ, മക്കളുടെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ദൈവ കൈകളിൽ ഏൽപ്പിക്കുവിൻ. അവരുടെ ഒപ്പുവിത്തതായി അവർ അണ്ണാൾ പറയുന്നത് കാക്ക വല്ലവർ, അവന്റെ മക്കൾ ഏൽപ്പിച്ച നാദിനെ വരെ സൂക്ഷിപ്പാൻ ശക്തൻ തന്നെ. ആകവേ ദേവജനമേ, ആകയാൽ ദൈവജനമേ, ഒരു വിശേഷത്തെ തുതിയിൻ ആവി ഉണ്ടാകട്ടെ, ഒരു സവിശേഷമായ സ്തുതിയുടെ ആത്മാവ് ഉണ്ടാകട്ടെ. അതികാല സ്തോത്രജപം ഒവ്വൊരു കുടുംബത്തിലും ഉണ്ടാകട്ടെ, അതിരാവിലെ സ്തോത്ര പ്രാർത്ഥന കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ഒവ്വൊരു പെറ്റോരും തങ്ങളുടെ പിള്ളകളെ ദേവന്റെ കരത്തിലെ ഒപ്പുകൊടുക. മാതാപിതാക്കൾ ഓരോരുത്തരും കുട്ടികളെ ദൈവ കൈകളിൽ ഏൽപ്പിക്കുവിൻ. സർവാംഗ തഹനബലി, സർവാംഗ ഹോമയാഗം, സർവ അംഗത്തെയും ഒപ്പുകൊടുപ്പത്, സർവ അംഗത്തെയും ഏൽപ്പിക്കുക. നമ്മുടെ പിള്ളകളുടെ കണ്ണുകളെ ആണ്ടുടെ കരത്തിൽ ഒപ്പുകൊടുങ്ങൾ, കുഞ്ഞുങ്ങളുടെ കണ്ണുകളെ ദൈവകൈകളിൽ ഏൽപ്പിക്കുക. ഉലകത്തില് എന്നുടെ പിള്ളകൾ കെട്ട കാര്യങ്ങളെ പാർക്കക്കൂടാതെ, ഈ ദുഷ്ടലോകത്ത് മോശപ്പെട്ട കാര്യങ്ങളെ എന്റെ കുഞ്ഞുങ്ങൾ കാണരുത്. ഒവ്വൊരു സെൽഫോണിയും പെട്ടൂർ വാങ്ങി പാറുങ്ങൾ ദയവസേത്. മക്കളുടെ സെൽഫോണെ മാതാപിതാക്കൾ ദയവായി ഒന്ന് വാങ്ങി നോക്കുക. അനേക ഇടങ്ങളിൽ സെൽഫോണിലെ പിള്ളകൾ പയൻപെടുത്തുകൂടി സെൽഫോണിലെ പല കാര്യങ്ങൾ കാണപ്പെടുക. എത്രയോ ഇടങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ എത്രയോ വൃത്തികേടുകൾ, അവർ പഠിക്കുന്നിടത്ത് എത്രയോ പ്രശ്നങ്ങൾ വഴിയായി പോയിക്കൊണ്ടിരിക്കാർ, പഠിക്കുന്ന സ്ഥലത്തെ എത്രയോ പ്രശ്നങ്ങളിലൂടെ. ഒരു ജയകരമായ വാഴ്ക്കയെ വാഴ മുടിയാമൽ ബലനില്ലാതെ നമ്മുടെ പിള്ളകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ജയകരമായ ജീവിതം നയിക്കുവാൻ ശക്തിയറ്റവരായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പരിതപിക്കുന്നു. കാരണം എന്നാ? കാരണം എന്താണ്? ഒരു യോബെ പോലെ ഒരു തകപ്പൻ ഉരുവാകാൻ വേണ്ടോ? ഓരോ കുട്ടിയുടെ പേർ ദൈവസന്നിധിയിൽ പറഞ്ഞ്
ആശ്രയിപ്പാറ.